ഇവിടെ ശ്രീ എം എം അക്ബർ അദ്ദേഹത്തിൻ്റെ വിഷയം അവതരിപ്പിച്ചു കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഒരു 13 മിനിറ്റ് ആ സെഷനിൽ ബാക്കിയുണ്ട്. അത് അടുത്ത സെഷനിലേക്ക് ക്യാരി ഓവർ ചെയ്ത് കൊടുക്കുന്നതാണ്. ഇനി ഖണ്ഡനം 1-ാം റൗണ്ടാണ്. 30 മിനിറ്റാണ് ഖണ്ഡനം അനുവദിച്ചിട്ടുള്ളത്. ആദ്യം ശ്രീ എ ജബ്ബാർ. ആരംഭിക്കുകയാണ്. പ്രിയമുള്ളവർ, അക്ബർ സാഹിബ് ഇവിടെ അവതരിപ്പിച്ച എൻ്റെ വെല്ലുവിളിക്കുള്ള മറുപടിക്ക് മറുപടി പറയാൻ എനിക്ക് 2 മിനിറ്റേ വേണ്ടതുള്ളൂ. അതുകൊണ്ട് ഞാൻ അത് മാറ്റിവെക്കണം. ഇനി ഒരു 15 മിനിറ്റിൻ്റെ ഒരു സെഷൻ കൂടെ ഉണ്ടല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞ് അവസാനിപ്പിച്ചിടത്തുനിന്നല്ല, അതിൻ്റെ തുടർച്ച കുറച്ച് കാര്യങ്ങൾ കൂടെ പറയാൻ ഉദ്ദേശിക്കുന്നു. അത് കഴിഞ്ഞ് മറുപടി പറയാം. ഞാൻ ബെഡ്സോർ എങ്ങനെയാണ് ഖുർആനിൽ നിന്ന് ശാസ്ത്രം കടഞ്ഞെടുക്കുന്നത് എന്നതിൻ്റെ രസകരമായ ഉദാഹരണങ്ങളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിനുള്ള ഫാലസികളെക്കുറിച്ചും ഞാൻ തുടർന്ന് പറയാം. ഇവിടെ ഗുഹാവാസികളുടെ കഥ പറയുന്നിടത്ത് നാം അവരെ വലത്തോട്ടും ഇടത്തോട്ടും മറിച്ചുകൊണ്ടിരിക്കുന്നു. 18-ാം അധ്യായത്തിലെ 18-ാം വാക്യം. അപ്പോൾ ഈ ഗുഹാവാസികളുടെ കഥ അറിയാവുന്നവർക്കേ അതറിയുള്ളൂ. നൂറ്റാണ്ടുകളോടെ ഒരു മടക്കകത്ത് അടഞ്ഞു കിടക്കുകയും പിന്നീട് 100 ആണ്ടുകൾ ശേഷം പുറത്തേക്ക് അവർ ജീവനോടെ തിരിച്ചു വരികയും ചെയ്ത ഒരു കഥയുണ്ട്. അതൊരു നാടോടി കഥയാണ്. അത് മിക്കവാറും എല്ലായിടത്തും പ്രചാരത്തിലുള്ള ഒരു കഥയുടെ ഒരു വേർഷനാണ്. അത് ശരിക്കും ഒരു 5-ാം നൂറ്റാണ്ടിൽ ഒരു ക്രിസ്ത്യൻ ബിഷപ്പ് ഉണ്ടാക്കിയ ഒരു നാടൻ കഥയാണ്. ആ കഥയെക്കുറിച്ച് അന്ന് ജൂതന്മാർ മുഹമ്മദ് നബിയെ വെട്ടിലാക്കാൻ വേണ്ടി ചോദ്യം ചോദിച്ചപ്പോഴാണ് അദ്ദേഹം ഈ ഗുഹാവാസികളുടെ കഥ അന്വേഷിച്ചു പോവുകയും നാളെ പറയാമെന്ന് പറഞ്ഞിട്ട് കുറേ കോമഡിയൊക്കെ ഉണ്ട്, ഞാനതൊന്നും ഇപ്പോൾ പറയുന്നില്ല. അങ്ങനെ ആ കഥ അന്വേഷിച്ച് കണ്ടുപിടിച്ച് ആ കഥ പറയുകയും ചെയ്തു. ആ കഥയിൽ പറയുന്നതാണ്, അവർ കിടന്നുറങ്ങുമ്പോൾ, ഈ 100 ആണ്ടുകളോളം ഒരേ സ്ഥലത്ത് കിടന്നുറങ്ങുമ്പോൾ അവരെ ഞാൻ വലത്തോട്ടും ഇടത്തോട്ടും മറിച്ചുകൊണ്ടിരുന്നു. ഇതെടുത്തിട്ട് കണ്ടങ്ങള് ബെഡിൽ ഒരേപോലെ കിടന്നു കഴിഞ്ഞാൽ ബെഡ്സോർ വ്രണം ഉണ്ടാകുമെന്ന് ഖുർആൻ അന്നേ കണ്ടുപിടിച്ചിട്ടുണ്ട് എന്നാണ് ശാസ്ത്രം പറയുന്നത്. അപ്പോൾ 300 കൊല്ലം ഒരു മടയിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു കാൽപ്പനിക കഥ പറയുമ്പോൾ ആ കഥയിൽ നിന്ന് ഒരു വാചകം എടുത്തിട്ടാണ് അതിൽ ശാസ്ത്രം മെനയുന്നത്. ഇതൊക്കെ ചിന്തിക്കുന്നവർക്ക് നല്ല ദൃഷ്ടാന്തങ്ങൾ തന്നെയാണ്. ഇനി ഖുർആനിൽ ബാക്ടീരിയ ഉണ്ട്. ഇതൊക്കെ പുതിയ സാധനങ്ങളായിട്ട് എൻ്റെ ശ്രദ്ധയിൽ ഇപ്പോൾ അടുത്ത കാലത്ത്, ഞാൻ ഈ സംവാദം നിശ്ചയിച്ചതിന് ശേഷം ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയതാണ്. പിന്നെ മറ്റുള്ളവർക്ക് നേരത്തെ അറിയാവുന്ന കുറേ കാര്യങ്ങളാണ്. ബാക്ടീരിയ ഖുർആനിലുണ്ട്. എന്താ തെളിവെന്നറിയോ? അതായത് 20-ാം അധ്യായത്തിലെ 12-ാം വാക്യത്തിൽ മൂസാ നബിയെ അള്ളാഹു ആ സീനാമലയിൽ ഇറങ്ങി വന്നിട്ട് തൗറാത്ത് കൊടുക്കാൻ വേണ്ടി വിളിച്ചൊരു സന്ദർഭമുണ്ടല്ലോ. ആ കഥ പറയുമ്പോൾ, നീ നിൻ്റെ ചെരുപ്പുകൾ അഴിച്ചു വെക്കുക, നീ തുവ എന്ന പരിശുദ്ധ താഴ്വരയിലാകുന്നു ഖുർആനിൽ. അപ്പോൾ മൂസാ നബി അള്ളാഹിനെ കാണാൻ വരുമ്പോൾ അള്ളാഹു ചെരുപ്പ് അഴിച്ചു വെച്ചിട്ട് വരാൻ പറഞ്ഞു. കണ്ടോ ബാക്ടീരിയ? ഖുർആനിൽ ബാക്ടീരിയ കണ്ടോ എന്നാണ് ചോദ്യം. ചെരുപ്പുമ്പലൊക്കെ ഒരുപാട് ബാക്ടീരിയ ഉണ്ട് എന്ന് ഇപ്പോഴല്ലേ ശാസ്ത്രം കണ്ടുപിടിച്ചിട്ടുള്ളൂ. പക്ഷേ അള്ളാഹുവിൻ്റെ അടുത്തേക്ക് വരാൻ നേരത്ത് മൂസാ നബിനോട് ചെരുപ്പ് അഴിച്ചേക്കാൻ പറഞ്ഞപ്പോൾ അയിമ നിറയെ ബാക്ടീരിയ ഉണ്ട് എന്ന് അള്ളാഹുക്ക് അന്നേ അറിയാം. അതാണ് ഖുർആനിലെ ശാസ്ത്രം എന്ന് പറയുന്നത്.
ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതാണ് അല്ലാഹുക്ക് ബാക്ടീരിയ ഇൻഫെക്ഷൻ ഉണ്ടാവോ മൂസ നബി ഈ ചെരുപ്പിട്ട് അങ്ങോട്ട് ചെന്നാൽ അല്ലാഹുക്ക് വയറിളക്കം പിടിക്കോ ഇതുപോലെയുള്ള കോമഡികളാണ് ഖുർആന്റെ ശാസ്ത്രം മെനയുന്നവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഖുർആനിൽ എവിടെയും പെട്രോളിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല സത്യവിശ്വാസികളെ നിങ്ങളുടെ കാൽക്കീഴിൽ ഞാനൊരു ഇന്ധനം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് നാളെ നിങ്ങൾ അത് കണ്ടെടുത്ത് സമ്പന്നരാകും എന്നൊരു വാക്യം ഖുർആനിലുണ്ടെങ്കിൽ ഖുർആൻ തീർച്ചയായിട്ടും അത്ഭുതകരമായ ഒരു ദൈവിക കൃതിയാണെന്ന് നമുക്ക് പറയാമായിരുന്നു ഖുർആനിൽ പെട്രോളിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല മനുഷ്യൻ ഇന്നിപ്പോൾ ഹൃദയമടക്കം അവയവങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് മനുഷ്യൻ വലിയ അത്ഭുതങ്ങളാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് വൈദ്യശാസ്ത്ര രംഗത്ത് നിങ്ങൾക്ക് നാളെ നിങ്ങളുടെ അവയവങ്ങൾ മാറ്റിവെക്കാൻ കഴിയുമെന്നും അങ്ങനെ വരുമ്പോൾ നിങ്ങൾ അവയവം ദാനം ചെയ്തോളൂ അതൊരു പുണ്യകർമ്മമായി ഞാൻ സ്വീകരിച്ചോളാം എന്നും ഖുർആനിൽ പറഞ്ഞിരുന്നെങ്കിൽ അത് മനുഷ്യർക്ക് വളരെയധികം ഉപകാരപ്പെടുമായിരുന്ന ഒരു ഒളിച്ചു കടത്തിയ ശാസ്ത്രമാകുമായിരുന്നു മനുഷ്യർക്ക് ഉപകാരമുള്ള ഒരു ശാസ്ത്രവും ഒളിച്ചു കടത്തിയിട്ടില്ല മറിച്ച് കഥകൾ പറയുന്നിടത്തും ഉപമകൾ പറയുന്നിടത്തും കാൽപ്പനികമായിട്ടുള്ള ഭാഷ പ്രയോഗിക്കുന്നിടത്തും ഒക്കെ ആണ് മുറിച്ചു കൊണ്ടുവന്നിട്ട് വ്യാഖ്യാന ഫാക്ടറിയിൽ കയറ്റി ശാസ്ത്രം മെനയുന്നത് കൽക്കരിയുണ്ട് ഖുർആനിൽ എന്ന് പറഞ്ഞിട്ടുണ്ട് മനുഷ്യരും കല്ലുകളും ഇന്ധനമായി കത്തിക്കപ്പെടുന്ന നരകാഗ്നിയെ നിങ്ങൾ കാത്തു സൂക്ഷിച്ചു കൊള്ളുക 2:24 അപ്പോൾ നരകത്തിൽ കല്ലുകൾ കത്തിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് കണ്ടോ കൽക്കരി ഖുർആനിലുണ്ട് നരകത്തിൽ എന്താ സാധാരണ കല്ലിന് കത്തിക്കൂടെ നരകത്തിൽ എന്തിനാ കൽക്കരി നരകം എന്ന് പറഞ്ഞാൽ മനുഷ്യരെയും സാധാരണ കല്ലും എല്ലാ സാധനവും കത്തിക്കാൻ പറ്റിയ സ്ഥലം കാരണം നരകം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു നാച്ചുറൽ ഫിനോമിന അല്ല സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാൽപ്പനിക ഭാവനയാണ് ആ കാൽപ്പനിക ഭാവന വിവരിക്കുന്നിടത്തു നിന്ന് മുറിച്ചു കൊണ്ടുവന്നിട്ട് അതിൽ നമ്മൾ ശാസ്ത്രം ഉണ്ടാക്കുന്നത് എത്ര വലിയ അബദ്ധമാണ് എത്ര ബാലിശമായ കാര്യങ്ങളാണ് ഇനി പെട്രോൾ ഇല്ല എന്ന് പെട്രോളിനെ കുറിച്ച് ഖുർആനിൽ ഒന്നും പറഞ്ഞിട്ടില്ല എന്നുള്ള ആ ഒരു പോരായ്മ പരിഹരിച്ചിട്ടുണ്ട് ഇപ്പോൾ നോക്കൂ എന്നിട്ട് അതിനെ ഉണക്കി ഉണങ്ങിക്കരിഞ്ഞ ചവറാക്കി തീർത്തവനുമാകുന്നു എന്ന് 87:1-5 ഒന്ന് മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ എന്തോ കാര്യം പറയുന്നതിൻ്റെ അടുത്ത് ഉണങ്ങിക്കരിഞ്ഞ ചവറാക്കി തീർത്ത എന്നൊരു പ്രയോഗമുണ്ട് കണ്ടോ പെട്രോള് ഉണങ്ങിക്കരിഞ്ഞ ചവറുകളാണ് നാളെ ഭൂമിക്കടിയിൽ പെട്രോളായി മാറുന്നത് അന്നേ ഖുർആനിൽ പെട്രോള് പറഞ്ഞിട്ടുണ്ട് എന്നാണ് വ്യാഖ്യാനം ഇതൊക്കെയാണ് ഖുർആനിൽ നിന്ന് സിന്ദാനി പ്രോജക്റ്റിലൂടെ കടഞ്ഞെടുത്തിട്ടുള്ള ഒളിച്ചു കടത്തപ്പെട്ട ശാസ്ത്രത്തിൻ്റെ കോമഡി ഉദാഹരണങ്ങൾ ഇനി ഭ്രൂണശാസ്ത്രത്തെക്കുറിച്ചൊന്നും ഞാൻ വിവരിക്കുന്നില്ല പക്ഷെ ഒരു വാക്യം മാത്രം അല്ല ഒരു സെൻറ്റൻസ് ഒരു പാരഗ്രാഫ് മാത്രം വായിക്കാം ഈ സിന്ദാനി പ്രോജക്റ്റിലെ ഏറ്റവും മാസ്റ്റർ പീസായിട്ട് ലോകം മുഴുവൻ പ്രചരിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഖുർആൻ നിറയെ ഭ്രൂണശാസ്ത്രമുണ്ട് എന്നുള്ളത് ഭ്രൂണശാസ്ത്രത്തെ വളരെ കൃത്യമായി ഖുർആൻ ഘട്ടം ഘട്ടമായിട്ട് വിവരിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് അവകാശവാദങ്ങൾ എന്നാൽ നമ്മുടെ മൗദൂദി സാഹിബ് അദ്ദേഹത്തിൻ്റെ തഫ്ഹീമുൽ ഖുർആനിൽ ഖുർആനിലെ ഭ്രൂണശാസ്ത്രത്തെക്കുറിച്ച് പറയുന്നത് നോക്കാം ഗർഭാശയത്തിൽ ഒരു ശിശു കടന്നു പോരുന്ന വിവിധ ഘട്ടങ്ങളെ സൂചിപ്പിച്ചിരിക്കുകയാണ് ഇവിടെ ആധുനിക ഉപകരണങ്ങൾ ഉപയോഗിച്ച് ഇന്ന് കണ്ടെത്തിയിട്ടുള്ള അതിസൂക്ഷ്മമായ പരിണാമഘട്ടങ്ങളൊന്നും പക്ഷേ ഇവിടെ വിശദീകരിക്കുന്നില്ല മറിച്ച് ഒരു സാധാരണ കാട്ടറബിക്ക് പോലും സുപരിചിതമായിരുന്ന മുഖ്യ പരിണാമദശകൾ മാത്രമേ ഇവിടെ പരാമർശിക്കുന്നുള്ളൂ അതായത് ഇന്ദ്രിയം ഗർഭാശയത്തിൽ പതിച്ച ശേഷം അതൊരു രക്തപിണ്ഡമാവുകയും പിന്നീട് രൂപമൊന്നുമില്ലാത്തതും ക്രമേണ മനുഷ്യരൂപം പ്രാപിക്കുന്നതുമായ ഒരു മാംസക്കട്ടയായി പരിണമിക്കുകയും ചെയ്യുമെന്ന് സാധാരണക്കാർക്ക് പോലും അറിയാമായിരുന്നു വിവിധ അവസ്ഥകളിലുണ്ടാകുന്ന ഗർഭചിത്രങ്ങളിലൂടെ ഭ്രൂണ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങൾ അക്കാലത്തും മനുഷ്യർക്ക് കാണാൻ കഴിഞ്ഞിരുന്നു അതുകൊണ്ടാണ് അള്ളാഹുവിയുടെ പ്രസ്തുത ഘട്ടങ്ങളിലേക്ക് വിരൽ ചൂണ്ടിയത് ഇതും ഞാൻ പറയുന്നതല്ല മൗദൂദി പറയുന്നതാണ് കാട്ടറബികൾ എന്ന് പരിഭാഷ കൊടുത്തിരിക്കുന്നത് കേരളത്തിലെ
ജമാഅത്തെ ഇസ്ലാമിക്കാരാണ് ഈ പരിഭാഷ ഇറക്കിയിട്ടുള്ളത്. കാട്ടറബികൾക്ക് പോലും അറിയാവുന്ന കാര്യം മാത്രമേ ഭ്രൂണശാസ്ത്രമായിട്ട് ഖുറാനിൽ ഉള്ളൂ എന്ന് മൗദൂദിയാണ് പറയുന്നത്. കാരണം മൗദൂദി ഇത് എഴുതുന്ന കാലത്ത് സിന്ദാനി പ്രോജക്റ്റ് അത്ര പ്രാബല്യത്തിൽ പ്രചാരത്തിൽ വരികയോ മൗദൂദി അത് കാര്യമായി പരിഗണിക്കുകയോ ചെയ്തിരുന്നില്ല. അദ്ദേഹം സത്യം സത്യമായിട്ട് പറഞ്ഞു. ഈ അരനൂറ്റാണ്ട് മുമ്പ് മുതൽ തുടങ്ങുന്ന ഈ ഒരു പ്രോജക്റ്റ് തുടങ്ങുന്നത് വരെ ഖുർആനിനെ ആളുകൾ മനസ്സിലാക്കിയതും വ്യാഖ്യാനിച്ചതും വിശദീകരിച്ചതും ഇപ്രകാരം മാത്രമായിരുന്നു. പക്ഷേ ഈ പ്രോജക്റ്റ് തുടങ്ങിയതിന് ശേഷമാണ് ഖുർആനിൽ ഒരുപാട് അർത്ഥങ്ങൾ മാറി മാറി വന്നത്. എന്നാൽ ഈ ഭ്രൂണശാസ്ത്രം മുഴുവനും അന്നത്തെ ഗാലന്റെയും ആ കാലത്ത് ഗ്രീസിൽ നിന്നും ബാബിലോണിയയിൽ നിന്നും ഒക്കെ വന്നിട്ടുള്ളതാണെന്നും മാത്രമല്ല ബാബിലോണിയൻ താൽമൂദിൽ ജൂതന്മാരുടെ ബാബിലോണിയൻ താൽമൂദിൽ ഖുർആനിലും ഹദീസിലും പറയുന്ന ഈ ഭ്രൂണശാസ്ത്ര ഘട്ടങ്ങളെല്ലാം വിശദമായി നമുക്ക് കാണാൻ കഴിയും. അപ്പൊ അക്കാലത്ത് ജൂതന്മാരുടെ താൽമൂദും തോറയും അതുപോലുള്ള വേദഗ്രന്ഥങ്ങളും ഒക്കെ ജൂതന്മാർ അറേബ്യയിൽ പ്രചരിപ്പിച്ചിരുന്ന കാലത്താണ് അതിലുള്ള അറിവും ബാബിലോണിയയിൽ നിന്നുള്ള അറിവും ഗ്രീസിൽ നിന്ന് വന്നിട്ടുള്ള അറിവുമൊക്കെ അന്നത്തെ ശാസ്ത്രമായിട്ട് അവിടെ പ്രചരിച്ചിരുന്നത്. ആ കാര്യങ്ങൾ മാത്രമേ ഭ്രൂണശാസ്ത്രം സംബന്ധിച്ചും മറ്റനേകം ശാസ്ത്രം സംബന്ധിച്ചും ഖുർആനിൽ ഹദീസിൽ പറഞ്ഞിട്ടുള്ളൂ. ഇനി ഇവര് ഈ വ്യാഖ്യാനത്തിനായി ഉപയോഗിക്കുന്ന ന്യായവൈകല്യങ്ങൾ അല്ലെങ്കിൽ സൂത്രങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാനൊരു ലിസ്റ്റ് വായിച്ചു കേൾപ്പിക്കാം. ഒന്ന്, അവ്യക്തമായി പറഞ്ഞ ഉപമകളിലും മറ്റും ശാസ്ത്രം മെനയുക. ഇതാണ് ഒരു ഫാലസി. അതാണ് അക്ബർ സാഹിബ് ഇവിടെ കൊണ്ടുവന്ന ഉദാഹരണവും ഈ ഫാലസിയിൽ പെട്ടതാണ്. എൻ്റെ ലിസ്റ്റിലെ ആദ്യത്തെ ഫാലസി തന്നെയാണ് ഇവിടെ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഞാൻ അവസാനം മറുപടി പറയാം. മറ്റൊന്ന്, ഇല്ലാത്ത അർത്ഥം നൽകി തെറ്റിദ്ധരിപ്പിക്കുക. അതാണ് ഭ്രൂണശാസ്ത്രത്തിലൊക്കെ നടന്നത്. അവിടെ നുത്തുഫ അല്ലെങ്കിൽ അലക്ക മുതുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ പറഞ്ഞ മൗദൂദി പറഞ്ഞ കാട്ടറബികൾക്ക് പോലും അറിയാമായിരുന്ന കാര്യങ്ങളെ എന്ത് ചെയ്തു മോറിസ് ബുക്കായും കീത്തുമോറും സിന്ദാനിയും കൂടെ ചേർന്നിട്ട് ആധുനിക ശാസ്ത്രത്തിൻ്റെ സാങ്കേതിക പദങ്ങൾ എടുത്തിട്ട് ഖുർആനിലെ ഈ പദങ്ങളുടെ മുകളിൽ ഒട്ടിച്ചു. അങ്ങനെ ഒട്ടിച്ചിട്ട് ഇതാ ഖുർആനിൽ എംബ്രിയോ, ഭ്രൂണം, പിന്നെ സിക്താണ്ഡം, ബീജം, ഇതൊക്കെ ഖുർആനിലുണ്ട് എന്ന് ശുക്ലത്തുള്ളിക്ക് ബീജം എന്ന അർത്ഥം കൊടുത്തു, ചോരക്കട്ടയ്ക്ക് സിക്താണ്ഡം എന്ന അർത്ഥം കൊടുത്തു, ഇറച്ചിക്കട്ടയ്ക്ക് ഭ്രൂണം എന്ന അർത്ഥം കൊടുത്തു. ഇങ്ങനെ ഈ സാങ്കേതിക പദങ്ങൾ ഒട്ടിച്ചു ചേർത്തുകൊണ്ട് വ്യാഖ്യാനിച്ച് ശാസ്ത്രമാക്കി മാറ്റുന്ന ജാലവിദ്യയാണ് സിന്ദാനി പ്രോജക്റ്റിലൂടെ ഇവർ പുറത്തു കൊണ്ടുവന്നത്. അതിലേറ്റവും മാസ്റ്റർ പീസ് ആയിട്ടുള്ള സാധനമാണ് ഈ ഭ്രൂണശാസ്ത്രം. കാരണം ആദ്യം കിട്ടിയ ഇറ ഈ കീത്തുമൂർ ആയിരുന്നു ഈ പ്രോജക്റ്റിൽ. അപ്പൊ കീത്തുമൂറിനെയും മോറിസ് ബുക്കായിയെയും ഉപയോഗിച്ചുകൊണ്ട് ഈ ഭ്രൂണശാസ്ത്രത്തിലൂടെയാണ് ഈ പരിപാടി ആരംഭിച്ചത്. പിന്നെ ചെറി പിക്കിംഗ് ടെക്നിക്കിലൂടെ അത്ഭുതങ്ങൾ മെനയുക. അവിടെയാണ് ഖുർആൻ വ്യാഖ്യാതാക്കൾ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ട്രിക്കാണിത്. ഉദാഹരണം പറഞ്ഞാൽ ബിഗ് ബാങ് തിയറിയൊക്കെ അങ്ങനെ ഉണ്ടാക്കിയത്. ഖുർആനിൽ നമ്മൾ പ്രപഞ്ചത്തിൻ്റെ ഒരു ഘടനയെക്കുറിച്ചോ പ്രപഞ്ചത്തിൻ്റെ വികാസത്തെക്കുറിച്ചോ ഒക്കെ എന്താണ് പറയുന്നത് എന്നറിയണമെങ്കിൽ ഖുർആനിൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട് എവിടെയൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് എല്ലാം പെറുക്കിയെടുത്ത് ഒരിടത്ത് കൂട്ടി വച്ചിട്ട് അതിനെ സമഗ്രമായി പരിശോധിച്ചിട്ട് വേണം നമുക്ക് അതിൽ പറഞ്ഞ ആശയങ്ങളെ മനസ്സിലാക്കാൻ. ഇതൊരു സാമാന്യമായി എല്ലാവർക്കും പറഞ്ഞാൽ മനസ്സിലാവുന്ന കാര്യം. എന്നാൽ ഖുർആനിൽ ഈ പ്രപഞ്ചത്തെക്കുറിച്ച് പറഞ്ഞ ആകാശം, ഭൂമി, സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, അതിൻ്റെ വികാസം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെയും സമഗ്രമായി പെറുക്കി വെച്ചാൽ അതിനകത്ത് 6-ാം നൂറ്റാണ്ടിലെ ഈ അറബികൾക്കറിയാവുന്ന ബാബിലോണിയൻ കെട്ടുകഥകൾ മാത്രമേ ഉള്ളൂ എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാവും. അതിൽ നിന്ന് പക്ഷേ ചെറി പിക്കിങ്ങിലൂടെ ഏതെങ്കിലും ഒരു വാക്ക് മാത്രം മുറിച്ചെടുത്തിട്ട് വൈന്നാലമൂസീൻ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം വികസിക്കുന്നു എന്നാണ് അർത്ഥം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ ബിഗ് ബാങ് തിയറിയൊക്കെ ഉണ്ടാക്കുന്നത്. അതുപോലെ ആകാശവും ഭൂമിയും ഒട്ടിച്ചേർന്ന് കിടക്കുകയായിരുന്നു, നിങ്ങൾ കാണുന്നില്ലേ എന്നാണ് ഖുർആനിൽ ചോദിക്കുന്നത്. ആകാശവും ഭൂമിയും ഒട്ടിച്ചേർന്ന് കിടക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ, 7 ആകാശങ്ങൾ അടുക്കടുക്കായി വെച്ചത് നിങ്ങൾ കാണുന്നില്ലേ എന്നാണ് ചോദിക്കുന്നത്.
അപ്പൊ നമ്മൾ വിചാരിക്കും ഏഴ് ആകാശം അടുക്കടുക്കായി വെച്ചത് അന്നത്തെ അറബികൾ കണ്ടിരുന്നോ? കണ്ടിരുന്നു എന്നുള്ളതാണ് സത്യം. കാരണം ഇങ്ങനെ നമ്മളിപ്പോ ഇന്ന് ജീവിക്കുന്ന നമ്മളോട്, നമ്മൾ മൂന്നാം ക്ലാസ്സിലെ ഒരു കുട്ടിയോട് ഭൂമി എന്ന് പറഞ്ഞാൽ ആ കുട്ടിയുടെ മനസ്സിൽ വരുന്ന ഒരു രൂപം എന്താണ്? ഒരു ഉരുണ്ട ഭൂമിയാണ്. അത് ഇന്നത്തെ മനുഷ്യന്റെ ഒരു പൊതുബോധമായി, ഒരു പൊതു കോൺസെപ്റ്റായിട്ട് മാറിയത് കൊണ്ടാണ് നമുക്ക് ഇന്ന് ഭൂമി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലെല്ലാം ഒരു ഉരുണ്ട ഭൂമിയാണ് വരുന്നത്. നേരെ മറിച്ച് ആറാം നൂറ്റാണ്ടിൽ ഭൂമി എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ മനസ്സിൽ ഒരു ഗോളാകൃതി വരില്ല. അപ്പൊ ആ അറബിയോട് ഉരുണ്ട ഭൂമി നിങ്ങൾ കാണുന്നില്ലേ എന്ന് ചോദിച്ചാൽ അവർ കാണൂല. എന്നാൽ പരന്ന ഭൂമി നിങ്ങൾ കാണുന്നില്ലേ എന്ന് ചോദിച്ചാൽ എല്ലാവരും കാണുന്നുണ്ട്. ആകാശത്തിന് പൊട്ടും പൊടിയും അല്ലെങ്കിൽ ഓട്ടയും വിടവും ഒന്നും നിങ്ങൾ കാണുന്നില്ലേ എന്ന് ചോദിച്ചാൽ കാണുന്നില്ല, വളരെ ക്ലിയർ ആണ്. അപ്പൊ ഏഴ് ആകാശം അടുക്കി വെച്ചത് നിങ്ങൾ കാണുന്നില്ലേ എന്ന് ചോദിച്ചാൽ, ആ അറബികളോട് ചോദിച്ചാൽ അവരത് കാണുന്നുണ്ട്. എന്താ കാരണം എന്നറിയോ? ആ കഥ, ഈ ബാബിലോണിയൻ കെട്ടുകഥ, ആകാശം ഏഴെണ്ണമായി അടുക്കി വെച്ചിരിക്കുന്നു എന്നും സമാനമായ ഏഴ് ഭൂമികൾ, പരന്ന ഏഴ് ഭൂമികൾ താഴെ അടുക്കളായി അടുക്കി വെച്ചിട്ടുണ്ട് എന്നുള്ള കഥ അറേബ്യയിലെ അന്നത്തെ അറബികൾക്ക് വെള്ളം പോലെ അറിയാവുന്ന ഒരു കഥയായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ കാണുന്നില്ലേ എന്ന് അവരോട് ഖുർആൻ ചോദിക്കുന്നത്. അപ്പൊ കാഴ്ച എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലുള്ള കോൺസെപ്റ്റ് അനുസരിച്ചാണ് നിങ്ങൾ കാണുന്നത്. അവരാരും നിഷേധിച്ചിട്ടില്ല, ഞങ്ങൾ കാണുന്നുണ്ട് എന്ന് തന്നെ പറഞ്ഞത്, ഏഴ് ആകാശം അടുക്കി വെച്ചത്. ഇപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? ആ ഏഴ് ആകാശങ്ങളെ പിടിച്ചുകൊണ്ടുവന്നിട്ട് ആധുനിക ശാസ്ത്രത്തിനനുസരിച്ച് വ്യാഖ്യാനിക്കണം. നേരത്തെ ഞാൻ പറഞ്ഞു, ഒന്നാം ആകാശത്ത് നക്ഷത്രങ്ങൾ പറ്റിച്ചു വെച്ചതോടുകൂടി മറ്റേ ഹാറൂൻ യഹിയയുടെ വ്യാഖ്യാനം മണ്ടത്തരമായി എന്ന് ഞാൻ പറഞ്ഞു. ഇപ്പൊ ആ ഹാറൂൻ യഹിയയുടെ ആ വ്യാഖ്യാനത്തിന് പകരം ഇപ്പൊ പറയുന്ന ഏഴ് ആകാശങ്ങൾ അതിനേക്കാളും വലിയ മണ്ടത്തരമാണ്. കാരണം ഖുർആനിൽ ഏഴാകാശങ്ങളെ കുറിച്ച് പറയുന്നിടത്ത് തന്നെ തത്തുല്യമായ ഏഴ് ഭൂമികൾ എന്ന് പറയുന്നുണ്ട്. അപ്പൊ വലിപ്പത്തിലും അകലത്തിലും ഏഴ് തട്ടുള്ള ഭൂമികളും അതേ അകലത്തിലും അതേ വലിപ്പത്തിലും ഏഴ് തട്ടുള്ള ആകാശവും ചേർന്ന 14 തട്ടുള്ള ഒരു കളികപാത്രം പോലെയുള്ള ഒരു സാധനമാണ് ബാബിലോണിയൻ കെട്ടുകഥയിലെ പ്രപഞ്ചം. ആ കെട്ടുകഥയാണ് ബൈബിള് കോപ്പി അടിച്ചത്. ആ കോപ്പി അടിച്ച തൊണ്ടി മുതലാണ് ഖുർആൻ എടുത്തത്. ഈ കഥ വ്യാപകമായി ലോകത്ത് നിലനിന്നിരുന്നതാണ് ഈ ഏഴാകാശത്തിന്റെ കഥ. ഏഴാകാശത്തിന് ഇബ്നു കസീറിന്റെ വ്യാഖ്യാനമുണ്ട്. ഇബ്നു കസീർ അന്നത്തെ ഏഴ് ആകാശം എന്ന സങ്കല്പം വരാൻ കാരണം എന്താണെന്നറിയോ? ആകാശത്ത് ഏഴ് ഗ്രഹങ്ങളാണ് അന്ന് മനുഷ്യർ കണ്ടിരുന്നത്. ചന്ദ്രൻ, സൂര്യൻ, ബുധൻ, ശുക്രൻ, വ്യാഴം, ശനി, അങ്ങനെയുള്ള ഈ ഏഴ് ഗ്രഹങ്ങള് ഏഴ് ദൈവങ്ങളായിട്ടാണ് പ്രാകൃത മനുഷ്യർ സങ്കല്പിച്ചിരുന്നത്. ഈ ഏഴ് ദൈവങ്ങളുടെയും വാസസ്ഥലങ്ങളായിരുന്നു ഏഴാകാശങ്ങൾ. അതാണ് ഇബ്നു കസീർ വ്യാഖ്യാനിക്കുന്നത്. പക്ഷെ അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ നിന്ന് അത് ഒഴിവാക്കിയിട്ടുണ്ട്. അറബിയിൽ ഇപ്പോഴും കിടക്കുകയാണ്. ഇങ്ങനെയാണ് ആദിമകാലത്ത് ഏഴാകാശങ്ങളെ വ്യാഖ്യാനിച്ചത്. അതായിരുന്നു അന്നത്തെ അറബികളുടെ അറിവ്. ആ അറിവ് ഒരു പൊതുബോധമായി അറബികളുടെ മനസ്സിൽ ഉള്ളത് കൊണ്ടാണ് അറബികളോട് ഖുർആൻ ഇങ്ങനെ ചോദിക്കുന്നത്. ഖുർആൻ ചോദിക്കുന്നത് ഏഴാകാശങ്ങളെ നിങ്ങൾ കാണുന്നില്ലേ? ഇനി ഒരിടത്ത് ശാസ്ത്രമാക്കുമ്പോൾ മറ്റൊരിടത്ത് അത് മണ്ടത്തരമാകുന്നത് മറച്ചു വെക്കുന്നു. അതാണ് നേരത്തെ പറ്റിയ ഞാൻ ഏഴാകാശം വ്യാഖ്യാനിച്ചപ്പോഴൊക്കെ പറ്റിയിട്ടുള്ള അബദ്ധം. അതാണ് ഒരു ഒരു കാര്യത്തെക്കുറിച്ച് പലയിടത്തായി പറഞ്ഞവ സമഗ്രമായി എടുക്കാതെ ഒക്കുന്നത് മാത്രം പെറുക്കിയെടുത്ത് ചെറി പിക്കിംഗ് നടത്തുന്നത്. മറ്റൊന്ന്, ഈ അന്ത്യദിന വിവരണം നരകം പോലുള്ള സൂപ്പർ നാച്ചുറൽ കാര്യങ്ങളെ സാധാരണ നാച്ചുറൽ നിയമങ്ങളായി, പ്രകൃതി നിയമങ്ങളായി വ്യാഖ്യാനിച്ച് അതിൽ നിന്ന് ശാസ്ത്രം ഉണ്ടാക്കാം. അതെങ്ങനെ പറ്റുമോ? നരകവും സ്വർഗവും അന്ത്യദിനവും ഒക്കെ പറയുന്ന ലോകാവസാനത്തിന്റെ ലക്ഷണങ്ങളൊക്കെ പറയുന്നിടത്തുനിന്ന് അവിടെ പറയുന്ന വിവരണങ്ങൾ എടുത്തിട്ട് അത് ശാസ്ത്രമാണ് എന്ന് വ്യാഖ്യാനിക്കുന്നത് ശരിയാവുമോ? കാരണം അത് മൊത്തം സൂപ്പർ നാച്ചുറലാണ്, പ്രകൃതിക്ക് അതീതമായിട്ടുള്ള, പ്രകൃതി അതീതമായിട്ടുള്ള കാര്യങ്ങളാണ്. അതെങ്ങനെയാണ് ശാസ്ത്രമായിട്ട് വ്യാഖ്യാനിക്കാൻ പറ്റുക? മറ്റൊന്ന്, ഒരു പ്രത്യേക സംഭവം പറയുന്നതിനെ പൊതു നിയമമാക്കി വ്യാഖ്യാനിക്കുന്നു.
സന്ദർഭം പരിഗണിക്കാതെ നുണകൾ വ്യാഖ്യാനിക്കുന്നു. കപടശാസ്ത്രം എടുത്തിട്ട് ശാസ്ത്രമാക്കുന്നു. അക്കാലത്ത് അറിവുള്ള കാര്യങ്ങൾ അറിയാത്തത് എന്ന് പറഞ്ഞ് ഫലിപ്പിക്കുന്നു. അത് ഞാൻ പറയാം, അന്നത്തെ അറബികൾക്കും മുഹമ്മദിനും ഒന്നും അറിയില്ലായിരുന്നു എന്ന് തെളിയിക്കാൻ പെടാപ്പാട് വിടുന്നു. ഞങ്ങളുടെ പ്രവാചകൻ ഒന്നും അറിയില്ലായിരുന്നു എന്ന് തെളിയിക്കാനാണ് ഇവർ യഥാർത്ഥത്തിൽ പാടുപെടുന്നത്. നബിയും മുഫസ്സിറുകളും വിശദീകരിച്ച കാര്യങ്ങളെല്ലാം അവഗണിച്ച് പുത്തൻ അർത്ഥം ഉണ്ടാക്കുന്നു. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സൂര്യൻ എങ്ങോട്ടാണ് സഞ്ചരിക്കുന്നത് എന്ന മുസ്തഖറിലേക്ക് സഞ്ചരിക്കുന്നു എന്ന വാക്യത്തിന് പ്രവാചകൻ വളരെ കൃത്യമായി ഏറ്റവും സഹിഹായ ഹദീസിലൂടെ നൽകിയിട്ടുള്ള വിശദീകരണത്തെ മെല്ലെ മാറ്റിവെച്ചിട്ട് സൂര്യനെ കൊണ്ടുപോയിട്ട് ഗാലക്സിയിൽ ചുറ്റിക്കുകയാണ് ഇപ്പോൾ. അതുപോലെയുള്ള വ്യാഖ്യാനങ്ങൾ ഈ സത്യസന്ധതയില്ലാതെ സ്വന്തം പ്രമാണങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ട് ശാസ്ത്രത്തിൻ്റെ പിന്നാലെ വ്യാഖ്യാനവുമായിട്ട് പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ കുറേ ശാസ്ത്രം വിവരിച്ച ശേഷം ഒരു ഖുർആൻ വാക്യം ഓതുക, അതൊക്കെ ഖുർആനിൽ ഉണ്ട് എന്ന് തോന്നിപ്പിക്കുക. ആ ഫാലസിയാണ് ഇവിടെ നമ്മൾ കണ്ടത്. ആ ഫാലസിയുടെ ഉദാഹരണമാണ് ഇത്. ഇത് സിന്ദാനി പ്രോജക്റ്റ് വന്നതിന് ശേഷം സിന്ദാനി പ്രോജക്റ്റിന്റെ അടിസ്ഥാനത്തിൽ മുജാഹിദുകൾ പ്രസിദ്ധീകരിച്ച ഒരു ഇസ്ലാം ദർശനം എന്ന് പറയുന്ന, ഇസ്ലാം വിശ്വാസ ദർശനം എന്ന് പറയുന്ന ഒരു എൻസൈക്ലോപ്പീഡിയ പോലുള്ള പുസ്തകമാണ്. ഇതിനകത്ത് ഈ ഫാലസിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. എൻ്റെ അടുത്ത് അമാനി മൗലവിയുടെ തഫ്സീർ ഉണ്ട്. അമാനി മൗലവിയുടെ തഫ്സീറിൽ കൊടുത്തിട്ടുള്ള അർത്ഥം അല്ല. അമാനി മൗലവിയുടെ തഫ്സീർ പ്രസിദ്ധീകരിച്ച് കുറച്ച് കാലം കഴിഞ്ഞിട്ട് പ്രസിദ്ധീകരിച്ച ഏതാനും വർഷങ്ങൾക്കുള്ളിൽ പ്രസിദ്ധീകരിച്ച ഈ പുസ്തകത്തിൽ കൊടുത്തിട്ടുള്ള തഫ്സീറുകളൊന്നും തന്നെ അമാനി മൗലവിയുടെ തഫ്സീറിൽ പറഞ്ഞിട്ടുള്ള അർത്ഥമല്ല. എല്ലാം സിന്ദാനി പ്രോജക്റ്റിൻ്റെ അർത്ഥങ്ങളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇതിൽ പ്രയോഗിച്ചിരിക്കുന്ന ഒരു തന്ത്രം എന്ന് വെച്ചാൽ ശാസ്ത്രം വളരെ കൃത്യമായിട്ട് ചിത്രസഹിതം അങ്ങോട്ട് വിവരിച്ചിരിക്കുന്നു. അപ്പോൾ ഇത് ശാസ്ത്രം പഠിക്കാൻ നല്ലൊരു പുസ്തകമാണ്, പക്ഷേ ഇസ്ലാം പഠിക്കാൻ ഇത് ഒരു നയാ പൈസയ്ക്ക് ഉപകരിക്കില്ല. കാരണം ഇതിനകത്ത് ഇസ്ലാമില്ല, ഖുർആനില്ല, ഹദീസില്ല, ഒന്നുമില്ല. ഇതിനകത്ത് ശാസ്ത്രം ഒരുപാടുണ്ട്. അപ്പോൾ ശാസ്ത്രം പഠിക്കുന്നവർക്ക് വളരെ ഉപകാരപ്പെടും, പക്ഷേ ആ ശാസ്ത്രവും ഈ ഖുർആനും തമ്മിൽ എന്താണ് ബന്ധമെന്ന് ചോദിച്ചാൽ ഒരു ബന്ധവും ഇല്ല. കുറേ ശാസ്ത്രം പറഞ്ഞതിന് ശേഷം, വിവരിച്ചതിന് ശേഷം അതിനടുത്ത് ഇടക്ക് ഓരോ ഖുർആൻ വാക്യങ്ങൾ വെറുതെ കയറ്റി വെച്ചിട്ടുണ്ടാവും. ആ ഖുർആൻ വാക്യങ്ങൾ ഈ പറഞ്ഞ ശാസ്ത്രവും തമ്മിൽ യാതൊരു മറ്റൊന്ന്, ഒരു വാക്യത്തിൻ്റെ പകുതി മണ്ടത്തരവും ബാക്കി പകുതി ശാസ്ത്രവും എന്ന കോമഡി, അതാണ് നമ്മൾ നേരത്തെ കണ്ടത്. തുലാസ് ഇറക്കുന്നു എന്ന് പറഞ്ഞ സ്ഥലത്ത് തന്നെയാണ് ഇരുമ്പ് ഇറക്കുന്നു എന്ന് പറഞ്ഞത്. അവിടെ തുലാസിനെ എല്ലാം മാറ്റി വെച്ചിട്ട് ഇരുമ്പ് മാത്രം കൊണ്ടുപോയിട്ട് വ്യാഖ്യാന ഫാക്ടറിയിൽ കയറ്റി ഇത് ഇരുമ്പ് ശാസ്ത്രമാക്കി മാറ്റുകയാണ്. പിന്നെ അറബി ഭാഷയുടെ വ്യാകരണവും ഭാഷാ സാഹിത്യത്തെക്കുറിച്ചുള്ള അറിവും ഇല്ലാത്ത ആളുകളെ കബളിപ്പിച്ചുകൊണ്ട് ഈ അറബി ഭാഷാ പ്രയോഗമൊക്കെ പെറുക്കിയെടുത്തിട്ട് ചില വ്യാഖ്യാനങ്ങൾ, അങ്ങനെയാണ് തേനീച്ചേനെ പെണ്ണാക്കുന്നതും എട്ടുകാലിനെ പെണ്ണാക്കുന്നതുമൊക്കെ ഈ അറബി ഭാഷയിലെ പദപ്രയോഗങ്ങളുടെ ഗ്രാമർ അറിയാത്തവരെ കബളിപ്പിക്കാൻ വേണ്ടിയാണ്. ഇങ്ങനെയുള്ള ഒരുപാട് തന്ത്രങ്ങളും സൂത്രങ്ങളും ഉപയോഗിച്ചുകൊണ്ടാണ് ഇവർ ഈ ശാസ്ത്രം മെനഞ്ഞ് ഉണ്ടാക്കുന്നത്. ഇങ്ങനെയൊക്കെ ശാസ്ത്രം മെനയുന്നവരെ കുറിച്ച് പ്രവാചകൻ ഒരു ഹദീസ് പറഞ്ഞിട്ടുണ്ട്. അവര് നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് അത് ചെയ്യുന്നതെങ്കിൽ പോലും സീറ്റ് നരകത്തിൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇത് തിർമിതിയുടെ ഹദീസാണ്, ഞാൻ വെറുതെ പറയല്ല, ഇതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഖുർആന് പ്രവാചകൻ അല്ലെങ്കിൽ ആധികാരിക മുഫസ്സിറുകൾ നൽകിയിട്ടുള്ള വ്യാഖ്യാനങ്ങൾ മറച്ചു വെച്ച് സ്വന്തമായി വ്യാഖ്യാനങ്ങൾ മെനയുന്നവർ നരകത്തിലെ സീറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അവർ പറയുന്നത് ശരിയാണെങ്കിൽ പോലും, അല്ലെങ്കിൽ നല്ല ഉദ്ദേശത്തോടു കൂടിയാണെങ്കിൽ പോലും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സിന്ദാനി പ്രോജക്റ്റും ആ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരും അത് പ്രചരിപ്പിക്കുന്നവരും ഒക്കെ സീറ്റ് ബുക്ക് ചെയ്തിട്ടുള്ളത് നരകത്തിലാണെന്ന് അറിഞ്ഞുകൊണ്ടാണോ അല്ലേ ഇത് ചെയ്യുന്നത് എന്ന് അവർ പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. സൂര്യൻ ചളിക്കുണ്ടിലെ പോയി അസ്തമിക്കുന്നു എന്നാണ് ഖുർആനിൽ ഒരു സ്ഥലത്ത് പറയുന്നത്.
വേറൊരു സ്ഥലത്ത് ഖുർആൻ സൂര്യൻ അതിൻ്റെ വിശ്രമസ്ഥാനത്തേക്ക് സഞ്ചരിക്കുന്നു എന്ന് പറയുന്നു. ഇത് ഏത് സഞ്ചാരമാണ് എന്നതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് ബുഖാരിയുടെ അടക്കം ആധികാരിക ഹദീസിൽ അബൂദറിനെ ഉദ്ദേശിച്ച് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. അബൂദർ ഇങ്ങോട്ട് ചോദിച്ചപ്പോൾ പറഞ്ഞാലല്ല, അബൂദറേ നിനക്ക് അറിയോ സൂര്യൻ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് അങ്ങോട്ട് ചോദിച്ചിട്ട് പറയാൻ മുട്ടിയിട്ട് പറഞ്ഞതാണ്. ആ പറഞ്ഞെടുത്ത് പറയുന്നത് അള്ളാഹുവിൻ്റെ സിംഹാസനത്തിന് താഴെ ചെന്ന് സുജൂദ് ചെയ്ത് രാവിലെ വീണ്ടും ഉദിക്കാൻ അനുവാദം ചോദിക്കുക, അവിടെ പോയി വിശ്രമിക്കാന്നാണ്. അതാണ് മുസ്തഖറ്. അതുപോലെ ദുൽഖർനൈനിയുടെ കഥ പറയുന്നിടത്ത് ദുൽഖർനൈനി സൂര്യൻ അസ്തമിക്കുന്ന സ്ഥലത്ത് എത്തി അവിടെ ഒരു ചളിക്കുണ്ടിൽ അസ്തമിക്കുന്നത് കണ്ടു എന്നാണ് പറയുന്നത്. അത് ദുൽഖർനൈനി കണ്ടതല്ല, അതും ഒരു അബൂദറിൻ്റെ ഹദീസിൽ പറയുന്നുണ്ട്. അബൂദറിനോട് ചോദിക്കുകയാണ് സൂര്യൻ എങ്ങോട്ടാണ് പോയതെന്ന് എനിക്കറിയോ, അപ്പോൾ അള്ളാഹു റസൂലിനെ അറിയുള്ളൂ എന്ന് അബൂദർ പറയുമ്പോൾ പ്രവാചകൻ പറയുന്ന ആൻസർ, ഇറ്റ് സെറ്റ്സ് ഇൻ എ സ്പ്രിംഗ് ഓഫ് വാം വാട്ടർ, അത് ഒരു ചുടുവെള്ളത്തടാകത്തിൽ ചളിവെള്ളത്തടാകത്തിലേക്ക് മുങ്ങാൻ പോവുകയാണ് എന്ന് പ്രവാചകനാണ് അബൂദറിന് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ദുൽഖർനൈനി കണ്ടതല്ല പ്രശ്നം, പ്രവാചകൻ കണ്ടതാണ് പ്രശ്നം, അന്നത്തെ അറബികൾ കണ്ടതാണ് പ്രശ്നം. എൻ്റെ ചോദ്യം ഇതാണ്, ഈ മനുഷ്യർ അറിയേണ്ട ഏറ്റവും പ്രാഥമികമായ പ്രകൃതി രഹസ്യങ്ങളാണ് അല്ലയോ? സത്യവിശ്വാസികളെ, നിങ്ങൾ കരുതുമ്പോഴേ ഭൂമി ഇളകാതിരിക്കുകയല്ല, ഭൂമി നിങ്ങളെയും കൊണ്ട് കറങ്ങുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് രാപ്പകലുകൾ അനുഭവപ്പെടുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഭൂമി സൂര്യനെ ചുറ്റും തവാഫ് ചെയ്യുന്നുണ്ട് എന്നൊരായത്ത് ഖുർആനിലുണ്ടായിരുന്നെങ്കിൽ നമുക്കും ഇങ്ങനെ ഒരു സെമിനാറോ സംവാദമോ നടത്തേണ്ട ആവശ്യം വരുമായിരുന്നില്ല. ഞാനും തൊപ്പിയിട്ട് നിങ്ങളുടെ കൂടെ നേരത്തെ തന്നെ ഉണ്ടാകുമായിരുന്നു. അങ്ങനെ മനുഷ്യർക്ക് ഉപകാരപ്പെട്ട ഒരു ശാസ്ത്രവും എവിടെ, ഏറ്റവും പ്രാഥമികം ഭൂമി ഉരുണ്ടതാണ് എന്നും അത് കറങ്ങുന്നത് കൊണ്ടാണ് രാത്രിയും പകലും ഉണ്ടാകുന്നത് എന്നുള്ള ഏറ്റവും സാമാന്യമായ ഒരു ശാസ്ത്രം പോലും പറയാത്ത ഖുർആനിലാണ് ഈ പറയുന്ന ബിഗ് ബാങ് തിയറിയും ക്വാണ്ടം തിയറിയും ഒക്കെ ചാക്കിൽ കെട്ടി ഒളിപ്പിച്ച് കടത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ വ്യാഖ്യാന കസർത്തുകൾ നടത്തുന്നത്. നമുക്ക് യാതൊരു നിർബന്ധവും ഇല്ല ഇതിനെ വിമർശിക്കണം എന്നല്ലേ, പക്ഷെ നിങ്ങൾ ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾ നടത്തിക്കൊണ്ട് ഈ മതത്തെ മറ്റു സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ അത് ഒരു കാപട്യമാണ് എന്നും അത് ശരിയല്ല എന്നും പറയാൻ സത്യസന്ധത ഉള്ള ആളുകൾക്ക്, അല്ലെങ്കിൽ മനുഷ്യരെ ഈ അന്ധവിശ്വാസങ്ങളിൽ നിന്ന് മോചിപ്പിച്ച് ശാസ്ത്രബോധമുള്ള ഒരു സമൂഹമാക്കി വളർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ ബാധ്യതയാണ്. അധ്യക്ഷൻ ഇവിടെ അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ ഭരണഘടനാപരമായ ബാധ്യതയാണ്. ആ ബാധ്യത നിർവഹിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇത്തരം കള്ളപ്രചാരണങ്ങൾ നടത്തി അന്ധവിശ്വാസങ്ങളെ വ്യാപിപ്പിക്കുന്നതിനെതിരായിട്ടുള്ള പ്രചാരണ പരിപാടികൾ ജനാധിപത്യപരമായി നടത്തുന്നത്. അത് ഒരു സമൂഹത്തോടുള്ള വെറുപ്പ് പ്രചരിപ്പിക്കലാണ് എന്ന രീതിയിൽ ചിത്രീകരിക്കുന്നത് നേരത്തെ പറഞ്ഞ സ്ട്രോമാൻ ഫാലസിയാണ്. അത്തരം ഫാലസികൾ ഉപയോഗിക്കരുത്, മറിച്ച് നമ്മൾ പറയുന്ന വിമർശനങ്ങൾക്ക് ആശയപരമായ മറുപടികൾ പറയുകയാണ് വേണ്ടത്. ഞാൻ എൻ്റെ അടുത്ത സെഷനിലെ അദ്ദേഹം ഇവിടെ അവതരിപ്പിച്ച കാര്യങ്ങൾക്കുള്ള മറുപടി കൂടെ പറയാം. ഞാൻ അദ്ദേഹം അവതരിപ്പിക്കാൻ പോകുന്ന കാര്യങ്ങൾക്ക് ഇവിടെ മറുപടി പറയേണ്ടി വരില്ല എന്നാണ് കരുതിയിരുന്നത്. കാരണം അദ്ദേഹം പുതുതായിട്ട് എന്തെങ്കിലും അതിശയിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ വിസ്മയിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു അത്ഭുതം ഖുർആനിൽ നിന്ന് കൊണ്ടുവരുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അദ്ദേഹം കൊണ്ടുവന്നത് വളരെ നിരാശാജനകമായിട്ടുള്ള, വളരെ നിർഭാഗ്യകരമായിട്ടുള്ള ഒരു വളരെ ദുർബലമായിട്ടുള്ള ഒരു വാദം മാത്രമാണ്. അതിനുള്ള മറുപടി ഞാൻ അടുത്ത സെഷനിൽ പറയാം. സമയം ആ ഇനി ഒരൊറ്റ കാര്യം കൂടെ പറഞ്ഞ് ഈ സെഷൻ അവസാനിപ്പിക്കാം. ഖുർആനിൽ ചന്ദ്രൻ വെളിച്ചമാകുന്നു എന്ന് പറഞ്ഞതിനെ ഇവരിപ്പോ വ്യാഖ്യാനിക്കുന്നത് നൂർ എന്ന വാക്കിനും മുനീർ എന്ന വാക്കിനും റിഫ്ലക്റ്റഡ് ലൈറ്റ് എന്നാണ് അർത്ഥം. അതുകൊണ്ട് അത് വളരെ കൃത്യമാണ് എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ മിനിഞ്ഞാൻ നീട്ടിയിരുന്നു, ഖുർആനിൽ ഞാൻ ഒരെണ്ണം കണ്ടെത്തിയിട്ടുണ്ട്, വളരെ കൃത്യമായിട്ടുള്ള ഒരു ശാസ്ത്ര അത്ഭുതം ഞാൻ കണ്ടെത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞ അത്ഭുതം ഇതാണ്. അതായത് ഖുർആനിൽ ഒരു സ്ഥലത്ത് അള്ളാഹുവിനെ പ്രകാശം നൂർ എന്നും വേറൊരു സ്ഥലത്ത് മുഹമ്മദ് നബിയെ വിളക്ക് എന്നും വിശേഷിപ്പിക്കുന്നുണ്ട്. അത് വളരെ കറക്റ്റാണ്.
കാരണം അള്ളാഹു എന്ന് പറയുന്നത് മുഹമ്മദിൻ്റെ റിഫ്ലക്റ്റഡ് ലൈറ്റാണ്. ഇത് നിങ്ങൾ കണ്ടെത്തില്ല എന്നുള്ള ഉറപ്പുള്ളതുകൊണ്ടാണ് ഞാനത് കണ്ടെത്തിക്കൊണ്ടെന്നത്. ഇത് വളരെ കൃത്യമാണ്. നിങ്ങൾ നേരെ വിപരീത അർത്ഥത്തിലായിരുന്നു ഇതെങ്കിൽ ഇതൊക്കെ എന്നോ ഈ പ്രോജക്റ്റിൻ്റെ ഭാഗമായി കണ്ടെത്തിയനെ അള്ളാഹുവിനെ നൂറെന്നും പ്രവാചകനെ വിളക്ക് എന്നും ഖുർആനിൽ വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് വളരെ സത്യസന്ധമായിട്ടുള്ള ഒരു പ്രസ്താവനയായിട്ട് നമുക്ക് വ്യാഖ്യാനിക്കാം. അത് വളരെ കറക്റ്റാണ്. 23 വർഷക്കാലം മുഹമ്മദിൻ്റെ വെളിച്ചമാണ് അള്ളാഹുവിലൂടെ പ്രതിഫലിച്ചിരുന്നത്. മുഹമ്മദിൻ്റെ, ഞാനതിനെ ഉപയോഗിക്കാറുള്ളത്, കൈവിരലുകളിൽ ഒരു പാവ കൊളുത്തിയിട്ടൊരു പാവകളിയുണ്ട്. ഞാൻ വായു കൊണ്ട് സംസാരിക്കുന്നത് കാണിക്കാതെ ഈ പാവയുടെ വായ വിരലുപയോഗിച്ച് ചലിപ്പിക്കുന്ന ഒരു കളി, പാവകളി. അങ്ങനെ 23 വർഷം മുഹമ്മദ് നബി ഒരു പപ്പറ്റ് ഷോ നടത്തി. ആ പപ്പറ്റ് ഷോയിലെ പപ്പറ്റ് മാത്രമാണ് ഖുർആനിലെ അള്ളാഹു എന്നാണ് ഖുർആൻ മുഴുവൻ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. അത് തന്നെയാണ് ഖുർആനും പറയുന്നത്, അള്ളാഹു പ്രകാശമാണ്, നൂറാണ്, റിഫ്ലക്റ്റഡ് ലൈറ്റാണ്, മുഹമ്മദ് വിളക്കാണ് എന്ന് പറയുന്നത്. ഇതാണ് ഖുർആനിൻ്റെ അവസ്ഥ. ഇനി ശാസ്ത്രം എന്തെങ്കിലും കണ്ടുപിടിച്ചാൽ മാത്രം അത് ഞങ്ങൾ ഖുർആനിൽ ഗവേഷണം നടത്തി കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞ് ശാസ്ത്രത്തിൻ്റെ പിന്നിൽ പോയി കാത്തു നിൽക്കുന്ന ഈ കാർട്ടൂൺ നോക്കുക. ഇതാണ് ഇവിടെ സത്യത്തിൽ ദൈവമാണ് പരിഹസിക്കപ്പെടുന്നത്. ദൈവത്തെ പോലും പരിഹസിക്കുകയാണ് ഇവർ ചെയ്യുന്നത്. മനുഷ്യർ എന്തെങ്കിലും കണ്ടെത്തിയതിന് ശേഷം, കഷ്ടപ്പെട്ട് കണ്ടെത്തിയതിന് ശേഷം മൈക്രോസ്കോപ്പ് എടുത്തിട്ട് ഖുർആനിൽ തെരയുക, അത് ഉണ്ടോയെന്ന്. അങ്ങനെ ഖുർആനിൽ ഇതാ ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറയാം. നേരെ മറിച്ച് മനുഷ്യർ കണ്ടെത്താത്ത എന്തെങ്കിലും ഒരു രഹസ്യം ഇതിൽ ഒളിപ്പിച്ച് കടത്തിയിട്ടുണ്ടെങ്കിൽ അത് നേരത്തെ പറഞ്ഞൂടെ, നേരത്തെ ഗവേഷണം നടത്തി പറഞ്ഞിട്ട് നാളെ മനുഷ്യർക്ക് അത് പ്രയോജനപ്പെടണം. അതിൻ്റെ ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. മനുഷ്യർ അവയവങ്ങൾ മാറ്റുന്നതിനെക്കുറിച്ചോ അല്ലെങ്കിൽ പെട്രോൾ കണ്ടുപിടിക്കാൻ പോകുന്നതിനെക്കുറിച്ചോ ഒക്കെ പറഞ്ഞിരുന്നെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ടില്ലാതെ ആ കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. അതിൽ നിന്നുള്ള മുതലെടുപ്പിന് മറ്റുള്ളവർക്ക് സാധ്യത ഉണ്ടാകുമായിരുന്നില്ല. ഇസ്ലാമിക ലോകം എന്നോ പുരോഗമിച്ച് അങ്ങേയറ്റത്തെത്തുമായിരുന്നു. അതൊന്നും ചെയ്യാതെ ശാസ്ത്രം കണ്ടെത്തിയതിന് ശേഷം മാത്രം അതിൻ്റെ അവകാശവാദം ഉന്നയിച്ചു കൊണ്ടുവരുന്നത് ബഷീറിൻ്റെ ഒരു പഴയ കഥാപാത്രത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു കളി മാത്രമാണ് എന്നാണ് പറയാനുള്ളത്. അടുത്ത സെഷനിൽ മറുപടി കൂടെ പറയാം. സുഹൃത്തുക്കളെ, ജബ്ബാർ മാഷ്ടറുടെ ഫസ്റ്റ് റൗണ്ട് ഖണ്ഡനം അവസാനിച്ചു. അദ്ദേഹം മറുപടി അടുത്ത റൗണ്ടിലേക്ക് മാറ്റിവെച്ചിരിക്കുന്നതാണ്. ഇനി ശ്രീ എം എം അക്ബർ, അദ്ദേഹത്തിൻ്റെ അനുവദിച്ചിട്ടുള്ള 30 മിനിറ്റും പിന്നെ കഴിഞ്ഞ സെഷനിലെ 13 മിനിറ്റും അടക്കം 43 മിനിറ്റ് അദ്ദേഹത്തിന് ഉപയോഗിക്കാവുന്നതാണ്. സർ പ്ലീസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഔദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. യുരീദൂന അൻ യുത്ഫിഖു നൂറല്ലാഹി ബിഅഫ്വാഹിഹിം വയഅബല്ലാഹു ഇല്ലാ യുത്തിമ നൂറഹു വലൗ കരിഹൽ കാഫിറൂൻ. ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലാ ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രിക്കൂൻ. ഒരു നമ്പൂതിരി ഫലിതമുണ്ട്. മലപ്പുറത്തു നിന്നൊരു നമ്പൂതിരി തീവണ്ടി വന്ന ഉടനെ തീവണ്ടി കയറാൻ പോതി. അപ്പോൾ തിരുമേനി അന്ന് ബേപ്പൂര് തിരൂരാണ് തീവണ്ടി സർവീസ് ഉള്ളത്. മലപ്പുറത്ത് നിന്ന് കുതിരവണ്ടിയിൽ ബേപ്പൂര് പോയി. സ്വാഭാവികമായിട്ടും പഴയ ആളുകൾക്കുള്ള മുറുക്കൽ സ്വഭാവം നമ്പൂരിക്കുണ്ട്. അങ്ങനെ മുറുക്കി പുറത്തേക്ക് തുപ്പിക്കൊണ്ടല്ലാണ് അദ്ദേഹം പോകുന്നത്. ഇവിടുന്ന് വണ്ടി കയറി, വണ്ടിയിൽ അച്ചടക്കത്തോടുകൂടി അദ്ദേഹം ഇരുന്നു. നേരെ ഓപ്പോസിറ്റ് തന്നെ ഒരു ഇംഗ്ലീഷുകാരനുണ്ട്, വെൽ ഡ്രസ്ഡായിട്ട് ഇരിക്കുകയാണ്. നമ്പൂതിരിയുടെ വെൽ ഡ്രസ്ഡായിട്ട് ഇരിക്കുകയാണ്. അതിനിടയ്ക്ക് പരപ്പനങ്ങാടി എത്താൻ നേരത്ത് അദ്ദേഹം ഒന്ന് നീട്ടിത്തുപ്പി. സ്വാഭാവികമായിട്ട് എന്ത് സംഭവിച്ചിട്ടുണ്ടാവുമെന്നറിയാം. എഴുന്നേറ്റ് നിന്നിട്ട് ബ്രിട്ടീഷുകാരൻ ഇയാളുടെ മുഖത്തേനെ ഒന്ന് കൊടുത്തു, കുറേ പറഞ്ഞും ചെയ്തു. നമ്പൂരി ഒന്നും ഉണ്ടാതിരുന്നു. അങ്ങനെ എല്ലാം പോയെല്ലാം വന്നു. മലപ്പുറത്ത് തിരിച്ചെത്തിയപ്പോൾ ആളുകൾ ചോദിച്ചത്രേ, എങ്ങനെയുണ്ട് നമ്പൂതിരി ഈ യാത്ര, തീവണ്ടി യാത്ര? തീവണ്ടി യാത്ര വളരെ ഉഷാറായി, പക്ഷെ പരപ്പനങ്ങാടി നിന്നുണ്ട് ഒരു അടി, അത് സഹിക്കാൻ പറ്റില്ല. ഏകദേശം
എൻ്റെ ബഹുമാന്യനായ അങ്ങനെ പറയാം, ഞാൻ പറയട്ടെ, ഒരു അധ്യാപകൻ എന്നുള്ള നിലക്ക്, സഹസംവാദകൻ, ഇവിടെ പറഞ്ഞ വിഷയങ്ങളെല്ലാം വളരെ വിശദമായി മറുപടി പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ അദ്ദേഹത്തിന് അത് മനസ്സിലാവണില്ല. നമ്പൂരിക്ക് അടി കിട്ടിയതിനെ എന്തിനാന്ന് മനസ്സിലാകത്തിന്? ഇപ്പോൾ ഇംഗ്ലീഷുകാരൻ്റെ കുറ്റമല്ലല്ലോ, അതിന് മനസ്സിലാവണില്ല. ഇപ്പൊ ഭൂമിയുടെ ആകൃതി അല്ല ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക, ഹൃദയമല്ല ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താണ് സത്യം, എന്താണ്? ഒന്ന് പഠിക്കാൻ തയ്യാറായിക്കൂടെ, ഒന്ന് കേൾക്കാൻ തയ്യാറായിക്കൂടെ, മനസ്സിലാക്കാൻ തയ്യാറായിക്കൂടെ? എന്നാൽ വളരെ സിമ്പിളല്ലേ, ഭൂമിയുടെ ആകൃതി ഇവിടെ പ്രധാനമായിട്ട് പറഞ്ഞ ഒരു വിമർശനമാണ്. ഖുർആനിലെ ഭൂമി പരന്നതാണ്. യഥാർത്ഥത്തിൽ ഭൂമി ഉരുണ്ടതാണ് എന്ന ഒരു 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 ആശയം, അത് എന്നോ ഉള്ളതാണ്. ക്രിസ്തുവിന് 600 മുമ്പ് പൈതഗോറസാണ് അത് ആദ്യമായി പറഞ്ഞതെന്നാണ് വിചാരിക്കപ്പെടുന്നത്. നബിക്ക് മുമ്പ് ജീവിച്ച പ്ലാറ്റോ, അരിസ്റ്റോട്ടിൽ, ആർക്കിമിഡീസ്, എറാസ്തോസ്, എനീസ്, ടോളമി, അതേപോലെ തന്നെ ഇന്ത്യയിലെ ആര്യഭട്ടൻ, വരാഹ മിഹിരന്, ബ്രഹ്മഗുപ്തൻ, ഇവരെല്ലാം ഭൂമിക്ക് ഗോളാകൃതിയാണ് എന്ന് പറഞ്ഞിരുന്നു, അല്ലെങ്കിൽ വിശ്വസിച്ചിരുന്നു, ആരോപത്തിൽ പറഞ്ഞു. എന്നിട്ടും പരിശുദ്ധ ഖുർആനിൽ ഭൂമി ഗോളമാണെന്ന് പറഞ്ഞില്ല. എൻ്റെ സഹസംവാദകൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഖുർആനിൽ പറഞ്ഞത് മുഴുവൻ പരിശോധിച്ചാൽ പരിശുദ്ധ ഖുർആൻ പറഞ്ഞതിനും പറയാത്തതിനുമുള്ള കൃത്യമായ ശാസ്ത്രീയമായ കാരണങ്ങൾ കണ്ടെത്താൻ കഴിയും. ഖുർആൻ ഭൂമിയെക്കുറിച്ച് പറയുന്ന ആയത്തുകൾ നിങ്ങൾ പരിശോധിച്ചാൽ 461 ആയത്തുകളിൽ ഖുർആനിൽ 60 കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഭൂമിയെക്കുറിച്ച് മൊത്തത്തിൽ പറഞ്ഞതുണ്ട്, ഒരു ഭൂപ്രദേശത്തെക്കുറിച്ച് പറഞ്ഞതുണ്ട്, ഒരു നാടിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അല്ലണ്ട് ഞാൻ വിശദീകരിക്കണില്ല. അപ്പോൾ ഇതെല്ലാം പറഞ്ഞ ഭൂമി, മനുഷ്യർക്ക് ആപേക്ഷികമായി ഭൂമി പരന്നതാണ് എന്നാണ് ഖുർആൻ പറയുന്നത്. ഇതെന്താണെന്ന് വെച്ചാൽ ഞാൻ പ്രത്യേകം യഥാർത്ഥത്തിൽ ഞാൻ എൻ്റെ സംസാരത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, പരിശുദ്ധ ഖുർആൻ സയൻസ് പഠിപ്പിക്കാനുള്ളൊരു ഗ്രന്ഥമല്ല. സയൻസ് മനുഷ്യർ കണ്ടെത്തേണ്ടതാണ്. പരിശുദ്ധ ഖുർആൻ പടച്ചവനെക്കുറിച്ച് പറയുമ്പോൾ, ഈ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെക്കുറിച്ച് പറയുമ്പോൾ, എക്കാലഘട്ടത്തിലെയും ആളുകൾക്ക് മനസ്സിലാകുന്ന ഭാഷയിലാണ് സംസാരിക്കുക. പക്ഷേ ആ ഭാഷയിൽ സംസാരിക്കുമ്പോഴും എത്ര ആധുനികമായ പഠനങ്ങൾ നടന്നാലും അവിടെ അബദ്ധം ഉണ്ടാകൂല. അതാണ് ശാസ്ത്രം ഖുർആനല്ലേ. അതല്ലാതെ ഖുർആൻ പരിശോധിച്ചിട്ട് ആരെങ്കിലും പിന്നെ അതിൻ്റെ മാത്രം അടിസ്ഥാനത്തിൽ എംബ്രിയോളജിക്കൽ ഡെവലപ്മെൻറ്റിനെ കുറിച്ചൊരു പുസ്തകം എഴുതിയിട്ടുണ്ടെങ്കിൽ അയാളടക്കം അബദ്ധമാണ് ചെയ്തത് എന്നാണ് നമ്മൾ പറയുന്നത്. അത് ആരാണെങ്കിലും, സിന്ധാനി ആണെങ്കിലും ആരാണെങ്കിലും, വെറുതെ ഓരോ ആളുകളുടെ പേരിങ്ങനെ എടുത്ത് പറഞ്ഞിട്ട് ആരൊക്കെയോ പരലോകത്തെ കല്ലും ഭൂമിയിലെ കല്ലെല്ലാം ഉപമിച്ചിട്ടുണ്ട്, അത് പെട്രോളാണെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് വെറും സ്ട്രോമാൻ ഫാലസി, അദ്ദേഹം തന്നെ പറയാൻ പാടില്ല എന്ന് അദ്ദേഹം തന്നെ അത് പറഞ്ഞുകൊണ്ടിരിക്കും. ചെയ്യും ഇങ്ങനെ എന്താണ് അതിൻ്റെ അർത്ഥം? നമ്മൾ പറഞ്ഞ ആശയത്തിന് മറുപടി പറയാം. എന്താണ് ഭൂമിയിൽ നമ്മുടെ വ്യവഹാരങ്ങൾക്ക് നമ്മൾ ഉപയോഗിക്കുന്നത്? യൂക്ലിഡിയൻ ജോമട്രി ഉണ്ട്, റിമാനിയൻ ജോമട്രി ഉണ്ട്. റിമാനിയൻ ജോമട്രി ചിലപ്പോൾ നിങ്ങൾക്ക് അത്ര അറിഞ്ഞോളുന്നില്ല. അത് എന്തുകൊണ്ടാണ് അറിയാത്തത്? പ്രാപഞ്ചിക പ്രതിഭാസങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള കാര്യങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്ന ജോമട്രി. ഭൂമിയിലെ മുഴുവൻ വ്യവഹാരങ്ങളിലും നമ്മൾ ഉപയോഗിക്കുന്നത് എന്താ? യൂക്ലിഡിയൻ ജോമട്രിയാണ്. അതെന്തുകൊണ്ടാണ്? ഭൂമിയെ പരന്നതായി സങ്കല്പിച്ചുകൊണ്ട് തന്നെയാണ്. ഖുർആനിൽ പറയുന്നത് ഭൂമിയിൽ പടച്ചവൻ സൃഷ്ടിച്ച പടച്ചവൻ്റെ വലിയ അനുഗ്രഹങ്ങളെ കുറിച്ചാണ്. ആ അനുഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് യൂക്ലിഡിയൻ ജോമട്രി ഉപയോഗിക്കാൻ പറ്റുന്ന രൂപത്തിൽ ഭൂമി ഉണ്ടാക്കി എന്നുള്ളത് തന്നെയാണ്. അത് ഭൂമിയിൽ ആ പരത്തൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഭൂമി പരന്നതായി നിലനിൽക്കുന്നത് പ്ലേറ്റ്സ് ഉള്ളതുകൊണ്ടാണ്, പ്ലേറ്റ് ടെക്ടോണിക്സ്. ഈ പ്ലേറ്റ്സ് ഭൂമിയിലെ നമ്മുടെ ജീവിതത്തിന് അനിവാര്യമാണ് എന്നാണ് പുതിയ പഠനങ്ങൾ. എർത്തിൻ്റെ പ്ലേറ്റ് ടെക്ടോണിക് ആക്ടിവിറ്റീസ്, ആ ആക്ടിവിറ്റീസാണ് ഭൂമിയിൽ ജീവൻ സാധ്യമാക്കുന്നത് എന്നും, ആ പരത്തൽ പത്തിരി പരത്തനായൊരു പരത്തലല്ല, മറിച്ച് ഭൂമിയെ മനുഷ്യർക്ക് ജീവിക്കുവാൻ പറ്റുന്ന രൂപത്തിലാക്കിയത്, ഇതെല്ലാം മനുഷ്യർക്ക് വേണ്ടി പടച്ചവൻ നൽകിയ അനുഗ്രഹമായി എടുത്ത് പറയുന്നു. എന്തുകൊണ്ട് ഉരുണ്ടതെന്ന് പറഞ്ഞില്ല. ഇൻഷാല്ലാ നമ്മൾ അവിടേക്ക് വരും. ഇനി ഭൂമിയിൽ പിന്നെ ജീവൻ നിലനിൽക്കുന്ന 10 സവിശേഷതകൾ ഞാൻ വിശദീകരിക്കണില്ല, അത് ഓരോന്നായിട്ട് വിശദീകരിക്കാൻ സമയമെടുക്കും. അതേസമയം രാപ്പകലുകളുടെ മാറ്റത്തെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറയുമ്പോൾ ഭൂമിയുടെ ആകൃതിയെക്കുറിച്ച് ഗോളം എന്ന് സൂചിപ്പിക്കാതെ രാപ്പകലുകളുടെ മാറ്റത്തെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറയുമ്പോൾ ഖുർആൻ
ഭൂമിയുടെ ആകൃതിയെ സൂചിപ്പിക്കുന്നു അല്ലെങ്കിൽ ഭൗമ പ്രതിഭാസങ്ങൾ ഒരു ഗോളത്തിലാണ് നടക്കുന്നതെന്ന് കൃത്യമായി സൂചിപ്പിക്കുന്നു യുകബ്ബിറുൽ ലൈല അലൻ നഹാർ ഇത് ഞാൻ പുതിയ കാലത്ത് മൗദൂദി പുതിയ കാലത്ത് പറഞ്ഞാൽ മതി എത്ര വലിയ സ്ട്രോങ്മാൻ ആർഗ്യുമെന്റാണ് എന്റെ സുഹൃത്തിന്റെ പിന്നെ ചോദ്യം തന്നെ എന്താ വെല്ലുവിളി എന്താ നബിന്റെ കാലത്ത് പറയാത്തത് പിന്നീട് പറഞ്ഞത് കണ്ടുപിടിക്കണമെന്നാ എന്നിട്ടോ മൗദൂദി സാഹിബ് 1970s മരണപ്പെട്ട മൗദൂദി സാഹിബ് എഴുതിയതിൽ പിന്നെ അല്ലാത്തത് പറയാൻ പാടില്ല നബിന്റെ കാലത്തില്ലാത്ത അറിവ് ഖുർആനിലുണ്ടെന്ന് പറയും വേണം മുഫസ്സിറുകളൊന്നും മനസ്സിലാക്കിയതല്ലാത്തത് പറയും വേണം ഇതെങ്ങനെ നടക്കുക പരിശുദ്ധ ഖുർആനിൽ നബിന്റെ കാലത്തില്ലാത്ത അറിവുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നബിന്റെ കാലത്തുള്ള ആളുകൾക്ക് അത് മനസ്സിലായിട്ടുണ്ടാവില്ലല്ലോ അറിഞ്ഞിട്ടുണ്ടാവില്ലല്ലോ അത് സ്വാഭാവികമല്ലേ എന്നിട്ട് വെല്ലുവിളിക്കുന്നത് നബിയുടെ കാലഘട്ടത്തിൽ ഇല്ലാത്ത അറിവ് ഖുർആൻ എന്ന് കണ്ടുപിടിക്കണം എന്നിട്ടോ നബിന്റെ കാലത്തുള്ള അല്ലാത്തൊരറിവ് പറഞ്ഞാൽ അത് മുഫസ്സിറുകളൊന്നും പറഞ്ഞിട്ടില്ല മൗദൂദി സാഹിബ് അത് പറഞ്ഞിട്ടില്ല ഇത് പറയുന്നതിനും വേണ്ട ഒരു 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 ഇതെല്ലാം ഇതാ അതാ ഞാൻ പറഞ്ഞത് നമ്പൂരിന്റെ മാതിരി പറയുന്നതുകൊണ്ട് കാര്യമില്ലല്ലോ സംഗതി മനസ്സിലാക്കണ്ടേ യുക്കബിറുൽ ലൈല അലൻ നഹാർ ഇത് ഞാൻ വെറുതെ പറയുന്ന വ്യാഖ്യാനമല്ല പരിശുദ്ധ ഖുർആനിൽ നിന്ന് ആരും ഭൂമി ഉരുണ്ടതാന്ന് പറഞ്ഞിട്ടില്ല മറിച്ച് ഖുർആന്റെ അടിസ്ഥാനത്തിൽ ആരും ഭൂമി ഉരുണ്ടതാണ് എന്ന വാദത്തിനെതിരെ നിന്നിട്ടില്ല പരിശുദ്ധ ഖുർആന്റെ ഈ അടിസ്ഥാനത്തിൽ ആദ്യകാല പണ്ഡിതന്മാർ മുഴുവൻ പറഞ്ഞത് നിങ്ങൾ പരിശോധിക്ക് നിങ്ങൾക്ക് പരിശോധിക്കാം ഇമാം അഹമ്മദ് ബിൻ ഹസൻ റഹ്മത്തുള്ളാഹി അലൈഹി ക്രിസ്താബ്ദം 1984 ജനിക്കുകയും 1084 മരണപ്പെടുകയും ചെയ്തയാൾ അദ്ദേഹം വളരെ കൃത്യമായി എഴുതി ഭൂമി ഉരുണ്ടതാണെന്നുള്ളതിന് 39 അധ്യായം ത്തിലെ 5 വചനം തെളിവാണ് ഇമാം ഇബ്നു തൈമിയ വളരെ കൃത്യമായി പറഞ്ഞു ഭൂമി ഉരുണ്ടതാണ് എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർക്കുള്ള അഭിപ്രായ വ്യത്യാസമല്ല സ്വഹാബിമാർ മുതൽക്കുള്ള പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമല്ല പക്ഷേ വയലല്ലാറി കൈഫ സുത്തിഹത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഭൂമി പരന്നാണെന്ന ഖുർആൻ പറഞ്ഞതെന്ന് ഇതിന്റെ സഹസംവാദകൻ പറയുമ്പോൾ നമ്മളത് വിശ്വസിക്കണം എന്നിട്ട് ചിരിക്കും വേണം നിങ്ങൾ ആലോചിക്കുക പരിശുദ്ധ ഖുർആനെന്ന് കാര്യം മനസ്സിലാക്കിയ പണ്ഡിതന്മാർ മുഴുവനും പറയുന്നു ഇല്ല ഭൂമി പരന്നതാണ് എന്തല്ല ഉരുണ്ടതാണ് എന്നാണ് ഖുർആന്റെ കാര്യം ഖുർആനിൽ നിന്ന് മനസ്സിലാവുന്നത് ഇനി അറബി അറിയുന്ന ആളുകളുണ്ടെങ്കിൽ എഴുതിയെടുത്തോളൂ അറബിയിൽ ഞാൻ വെറുതെ പറഞ്ഞുണ്ടാക്കി പണ്ഡിതൻ പറഞ്ഞു എന്ന് പറഞ്ഞാണെന്ന് പറയണ്ട ഇതാ അറബിയിലുള്ള കൊട്ടേഷൻ നിങ്ങൾക്ക് പരിശോധിക്കാം ഇന്ന് ഗ്രന്ഥങ്ങൾ വേണമെങ്കിൽ ഇൻഷാല്ലാ നമുക്ക് കൊണ്ടുവരാം പിന്നെ ഉള്ളത് പിന്നെ ഭൂമി ഗോളമാണെന്ന് ആദ്യകാല മുസ്ലിം പണ്ഡിതന്മാർ മനസ്സിലാക്കിയിരുന്നു എന്നതിന് ഡേവിഡ് ഏക്കിങ്ങിന്റെ പുസ്തകം ഞാനിവിടെ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് പരിശോധിക്കാം ഈ പുസ്തകം ആവശ്യമുള്ള ആളുകൾക്ക് വേണമെങ്കിൽ എത്തിച്ചു കൊടുക്കാം ആദ്യകാല മുസ്ലിം പണ്ഡിതന്മാർ മനസ്സിലാക്കിയത് ഖുർആൻ ഗവേഷണം നടത്തിയിട്ട് ഭൂമി ഉരുണ്ടാന്ന് മനസ്സിലാക്കിയതല്ല അങ്ങനെ വാദം നമുക്കില്ല പിന്നെ എങ്ങനെയാണ് തീർച്ചയായും ഭൂമി ഉരുണ്ടതാടി എന്ന് നേരത്തെ പറഞ്ഞ പോലെ പൈതഗോറസിനെ പോലുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതിന്റെ അടിസ്ഥാനത്തിൽ പരിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ പരിശോധിച്ചപ്പോൾ ഖുർആനിലെ ഭൗമ പ്രതിഭാസങ്ങളെ കുറിച്ച് പറയുന്നത് ഉരുണ്ട ഭൂമിയെക്കുറിച്ചാണ് എന്ന് മനസ്സിലാക്കി അതല്ലാതെ ഖുർആനിൽ ഖുർആൻ ഭൂമി ഉരുണ്ടതാണെന്ന് പഠിപ്പിക്കുന്നതിന് വേണ്ടി ഇറക്കിയ ഗ്രന്ഥാണെന്നുള്ള നിലക്ക് ആരും അതിനെ സമീപിച്ചിട്ടില്ല അപ്പോ ഇത് ഇങ്ങനെ എത്ര എണ്ണം ഇസ്ലാമിക് മാത്തമാറ്റിക്കൽ ജിയോഗ്രഫി ES കെന്നഡിയുടെ പുസ്തകം വളരെ കൃത്യമായി പിന്നെ ഖലീഫ മഅ്മൂന്റെ കാലഘട്ടത്തിൽ ഖലീഫ മഅ്മൂന്റെ കാലത്ത് ഭൂമിയുടെ ചുറ്റളവ് കണ്ടുപിടിക്കാൻ വേണ്ടി നടത്തിയ പരിശ്രമങ്ങളെ കുറിച്ച് വിശദീകരിക്കുന്നുണ്ട് ഭൂമിയുടെ ചുറ്റളവ് എങ്ങനെ കണ്ടുപിടിക്കുക പരന്ന ഭൂമിയിൽ ഇത് എന്നാ നിങ്ങൾ ഈ ഭൂമി ഉരുണ്ട ഭൂമി ഉരുണ്ട ഭൂമി എന്ന് പറയുന്ന ഉരുണ്ട ഭൂമി സങ്കല്പം യൂറോപ്പിൽ വരുന്നത് എന്നാ നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് മെഗല്ലന്റെ കാലത്താ ഇതോ ഇത് അതിന്റെ 100 മുമ്പാണ് മനസ്സിലാക്കുക അതേപോലെ തന്നെ ട്രിഗ്നോമെട്രി ഉണ്ടല്ലോ ട്രിഗ്നോമെട്രി എന്ന് പറയുന്നതിൽ നിന്ന് ഉണ്ടാക്കിയ സ്ഫെറിക്കൽ ടെക്നോമെട്രി ഉണ്ട് സ്ഫെറിക്കൽ ടെക്നോമെട്രിയുടെ പിതാവ് ആരെന്നെങ്കിലും നിങ്ങളൊന്ന് വെറുതെ ഒന്ന് ഗൂഗിൾ ചെയ്ത് കൊടുക്ക നോക്കുക സുഹൃത്തുക്കളെ സ്ഫെറിക്കൽ ട്രിഗ്നോമെട്രിയുടെ പിതാവ് ആരാണ് മൂസൽ ഖവാരിസ്മി എന്തിനാ അദ്ദേഹം സ്ഫെറിക്കൽ ട്രിഗ്നോമെട്രി ഉണ്ടാക്കിയത് അദ്ദേഹം അന്ന് അത് ശ്രമിച്ചത് പ്രധാനമായും കൗബാലയത്തിന്റെ ദിശ മനസ്സിലാക്കാൻ കൗബാലയത്തിന്റെ ദിശ മനസ്സിലാക്കാൻ എന്തിനാ സ്ഫെറിക്കൽ ട്രിഗ്നോമെട്രി സ്ഫിയറാണ് ഭൂമി എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് പരിശോധിച്ചൂടെ പഠിച്ചൂടെ ഒന്നും പഠിക്കൂല എന്നിട്ട് ഞങ്ങൾ ഭയങ്കര ശാസ്ത്രത്തിന്റെ ആൾക്കാരെന്ന് പറഞ്ഞു നടക്കുക നിങ്ങൾ ആലോചിച്ച് നോക്കുക അതേപോലെ തന്നെ പിന്നെ സ്ഫെറിക്കൽ ട്രിഗ്നോമെട്രിയെ ഒരു സ്വതന്ത്ര ശാസ്ത്രീയ ശാഖയാക്കി വളർത്തിയ നാസറുദ്ദീൻ അത്തൂസി നിങ്ങൾക്ക് പരിശോധിച്ചാൽ തൂസിയെ കുറിച്ച് ഗൂഗിൾ ചെയ്താൽ കിട്ടുമല്ലോ
എന്നിട്ടും നമുക്ക് പറയാം പരിശുദ്ധ ഖുർആൻ നാലും ഭൂമി ഉരുണ്ടാന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടില്ല. പറയേണ്ടത് എങ്ങനെയാ, പറയേണ്ടത് എങ്ങനെയാണ് എന്റെ സഹസംവാദകന്റെ ഭാഷയിൽ പറഞ്ഞാൽ വല്ലറളി കുറവിയ എന്ന് പറയണം. എന്നാ കറക്റ്റായി ഭൂമി ഉരുണ്ടതാകുന്നു. അത് പറഞ്ഞാലോ, പറഞ്ഞ മൂപ്പര് വിടോ? ഇല്ല, അപ്പോ അടുത്ത പ്രശ്നം വരും, കാരണം ഭൂമി ഉരുണ്ടതും അല്ലല്ലോ, എലിപ്സോയിഡ് ആണല്ലോ. അപ്പൊ എന്ത് പറയണം? വല്ലറളു ബൈലാവിയ എന്ന് പറയണം. കാരണം പിൽക്കാലഘട്ടത്തിൽ അത് കണ്ടുപിടിച്ച് അതിനനുസരിച്ച് ഖുർആൻ മാറ്റണം. ഇവിടെ ഖുർആനിൽ ഭൂമിയുടെ ആകൃതി പറയാനല്ല ഞാൻ വീണ്ടും പറയുന്നു, മറിച്ച് ഭൗമ പ്രതിഭാസങ്ങൾ അന്നുള്ളവർക്കും എന്നുള്ളവർക്കും ഭൂമി പരന്നതാണെന്ന് വിശ്വസിക്കുന്നവർക്കും അല്ലാത്തവർക്കുമെല്ലാം മനസ്സിലാകുന്ന ഭാഷയിൽ ഭൗമ പ്രതിഭാസങ്ങളെ കുറിച്ച് പറഞ്ഞു തരുമ്പോൾ അവിടെ എന്തുണ്ട്? ഖുർആൻ കൃത്യമായ പദങ്ങൾ പ്രയോഗിക്കുന്നു. പരിശുദ്ധ ഖുർആനിൽ ഭൂമിയെക്കുറിച്ച് തൊട്ടിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അർത്ഥം മുസ്ലിങ്ങളെല്ലാവരും ഭൂമിയിലെ രണ്ട് തലയും മുകളിലേക്ക് പിടിച്ചു കെട്ടിയിട്ടുണ്ട് പഠിച്ചു എന്നല്ല മനസ്സിലാക്കണത്. അവിടെ ജീവിക്കാൻ സൗകര്യമുള്ള ഒരു കുഞ്ഞ് എത്രത്തോളം സുഖകരമായാണോ തൊട്ടിലിൽ കിടന്നുറങ്ങുന്ന അതേപോലെ കിടന്നുറങ്ങാൻ കഴിയുന്ന. ഭൂമിയെ വിരിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതിന്റെ അർത്ഥം ഭൂമി ഇങ്ങനെ വിരിച്ചിട്ടുണ്ട് എന്നല്ല, മറിച്ച് വിരിപ്പിനെ പോലെ കിടന്നുറങ്ങാൻ, കിടക്കാൻ, സൗകര്യപ്രദമായിരിക്കാൻ എല്ലാം കഴിയുന്ന പ്രപഞ്ചത്തിൽ അറിഞ്ഞിടത്തോളമുള്ള ഒരേ ഒരു സാധനം. അപ്പൊ ഇവിടെ വല്ലറന്ന് ബൈലാവിയ എന്ന് പറ അവിടെ അവസാനിക്കൂല. സത്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ, പൈതഗോറസ് അടക്കം പോ ഭൂമി ഉരുണ്ടതാണ് എന്ന് പറഞ്ഞിട്ടും പരിശുദ്ധ ഖുർആനിൽ നേർക്ക് നേരെ ഒരു ലാഞ്ചന പോലും അതിനെക്കുറിച്ച് ഇല്ലാതിരുന്നത് എന്താ? ഭൗമ പ്രതിഭാസങ്ങളെ കുറിച്ച് ഉരുണ്ടതെന്ന് പറയും, പക്ഷേ ഭൂമിയെക്കുറിച്ച് പറയുമ്പോൾ ഒരു ഉരുളലും പരിശുദ്ധ ഖുർആനിൽ ഉണ്ടാവില്ല. അത് പുതിയ കാലഘട്ടത്തിൽ എന്റെ സഹസംവാദകൻ ഉരുളുന്നത് പോലെയുള്ള ഉരുളലല്ല, മറിച്ച് ഭൂമിയെക്കുറിച്ചുള്ള പുതിയ പഠനങ്ങൾ വ്യക്തമാക്കുന്നത് അങ്ങനെ പറയാൻ പറ്റൂല എന്നാണ്. അങ്ങനെ പറയാൻ പറ്റൂല എന്നാണ്. പഠിച്ചു വെച്ചോ, ഈസ് ദ റൗണ്ട് എർത്ത് എന്ന ലേഖനം ഇപ്പോ 2020 ഇറങ്ങിയ നാഷണൽ ഓഷ്യോഗ്രഫിക് ആൻഡ് അറ്റ്മോസ്ഫറിക് അഡ്മിനിസ്ട്രേഷൻ്റെതാ. എന്താ പറയണത്? നിങ്ങൾക്ക് തന്നെ വായിച്ചാൽ മനസ്സിലാവുമല്ലോ. ഭൂമിയുടെ ആകൃതി എന്നത് നിയതമായി നമുക്ക് പറയാൻ പറ്റാത്തതാണ്. എന്തുകൊണ്ടെന്നാൽ ഭൗമ പ്രതിഭാസങ്ങൾ, ആ പ്രതിഭാസങ്ങളുടെ മാറ്റത്തിനനുസരിച്ച് ഭൂമിയുടെ ആകൃതിയിൽ ചെറിയ ചെറിയ മാറ്റം ഉണ്ടാകുന്നു. അപ്പോൾ ഭൂമി ഉരുണ്ടതാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഖുർആൻ അബദ്ധമാണെന്ന് പറയാൻ അദ്ദേഹത്തിന് ഒരു നല്ല തെളിവ് കിട്ടുമായിരുന്നു ഇപ്പോൾ. പക്ഷേ പടച്ചോൻ തെളിവ് തരൂലല്ലോ. ഭൂമി ബൈലാവിയ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അതിനും തെളിവ് കിട്ടുമായിരുന്നു ഇപ്പോൾ. പക്ഷേ പടച്ചോൻ തെളിവ് വരൂല. അവിടെ എന്താ സംഭവിക്കുന്നത്? ഭൂമി ഭൗമ പ്രതിഭാസങ്ങളെ കുറിച്ചുള്ള പുതിയ പഠനം ഞാൻ പറഞ്ഞു, ഈ മെയ് മാസം 11 പുറത്തിറക്കിയ, ഈ കഴിഞ്ഞ മെയ് മാസം 11 പുറത്തിറക്കിയ പിന്നെ US ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൊമേഴ്സിന്റെ വളരെ കൃത്യമായ വെബ്സൈറ്റിലുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. നമുക്ക് പരിശോധിക്കാം. ഭൗമ പ്രതിഭാസങ്ങൾ, ഒരുപാട് പ്രതിഭാസങ്ങളുണ്ട്. പ്ലേറ്റ്സിന്റെ മൂവ്മെന്റ്സ് ഉണ്ട്, അതേപോലെ തന്നെ അതിന്റെ കാന്തിക ക്ഷേത്രമുണ്ട്, അതേപോലെ തന്നെ അവിടെ ഉണ്ടാകുന്ന ടൈഡ്സ് ഉണ്ട്. ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ ഭൂമി പലപ്പോഴും അതിന്റെ ഷേപ്പ് കൃത്യമായി പറയാൻ കഴിയില്ല, അത് മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. ഇനി സയന്റിഫിക് അമേരിക്കൻ ഈ കാര്യം പറഞ്ഞ അമേരിക്ക പറഞ്ഞാൽ പിന്നെ എല്ലാം ശരിയാണല്ലോ. ആ അമേരിക്കൻ പറഞ്ഞതുകൂടി നിങ്ങൾ പരിശോധിച്ചു നോക്കുക. നിങ്ങൾക്ക് പിന്നെ ഒരുപാട് ഫോട്ടോസ് സ്പേസിൽ നിന്നുള്ളത് നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചേക്കാം, പക്ഷേ യാഥാർത്ഥ്യം air space also changes over time due to menagher of other dynamic factors. ഭൂമിയുടെ ആകൃതി മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഭൂമിയുടെ ആകൃതി പറഞ്ഞിരുന്നെങ്കിൽ അത് അബദ്ധമാകുമായിരുന്നു. പക്ഷേ ഭൂമിയുടെ ആകൃതി പറയാതെ തന്നെ ഭൗമ പ്രതിഭാസങ്ങൾ എല്ലാം നടക്കുന്നത് ഉരുണ്ട പ്രതലത്തിലാണ് എന്ന് പഠിപ്പിക്കുകയും അതോടൊപ്പം തന്നെ ഭൂമിയിൽ പടച്ചവൻ സൃഷ്ടിച്ചു വെച്ച അത്ഭുതങ്ങളെ എടുത്തു പറയുകയും ചെയ്തു എന്നുള്ളതാണ് പരിശുദ്ധ ഖുർആന്റെ സത്യത. അവിടെ പടച്ചവൻ പറഞ്ഞത് തന്നെ ശരി. എന്താ? വല്ലാഹു ജാലലക്കുമുൽ അർള ബിസാത, ഭൂമിയെ ഒരു വിരിപ്പാക്കി വിരിച്ചു തന്നു. അലം നജ്അലിൽ അർള മിഹാദ, ഭൂമിയെ തൊട്ടിലാക്കി. അതാണ് ഭൂമിയിൽ പറയേണ്ടത്. ഈ പ്രപഞ്ച സീമ മുഴുവനും നമ്മൾ തെരഞ്ഞു നടന്നിട്ട് ഡ്രേക്സ് ഇക്വേഷൻ വെച്ച്, ഡ്രേക്സ് ഇക്വേഷൻ എന്താ പറയാ, ഈ പ്രപഞ്ചത്തിൽ എവിടെയെങ്കിലും ജീവന് സാധ്യതയുണ്ടോ എന്ന് പരിശോധിച്ചിട്ട് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. ഭൂമിയെ അതിനു വേണ്ടി പുതിയ ഒരു പ്രിൻസിപ്പളും കൂടി ഉണ്ട്, മാഷ് മനസ്സിലാക്കാൻ വേണ്ടി വേണമെങ്കിൽ മനസ്സിലാക്കി വെച്ചോ. ആന്ത്രോപിക് പ്രിൻസിപ്പിൾ എന്നാണ് ശാസ്ത്രലോകം 100% അംഗീകരിച്ചിട്ടൊന്നുമില്ല. എന്താ പറയണത്? ആന്ത്രോപിക് പ്രിൻസിപ്പിൾ പറയുന്നത് ഭൂമിക്ക് വേണ്ടി പ്രപഞ്ചം എന്നാ. കോപ്പർനിക്കസ് എല്ലാം പറഞ്ഞതിനെതിരിൽ
അഥവാ പ്രപഞ്ചത്തിന്റെ തുടക്കം മുതൽക്ക് തന്നെ ഭൂമി എന്ന മനുഷ്യന് ജീവിക്കുവാൻ പറ്റുന്ന ഒരു ഗ്രഹത്തെക്കുറിച്ചുള്ള പ്രോഗ്രാം. ബട്ട് ഞാൻ പറയുന്നത് എന്താണ്, അവരുടെ ആന്ത്രോപിക് പ്രിൻസിപ്പിളിന്റെ ആളുകളുടെ അതേ ഭാഷ എടുത്തുകൊണ്ടാണ്. ആ ഒരു പ്രോഗ്രാം എപ്പോ ഉണ്ടായിരുന്നു, പിന്നെ ഈ ബിഗ് ബാങ് നടക്കുമ്പോൾ തന്നെ ഈ പ്രപഞ്ചത്തിന്റെ വികാസത്തിൽ ഉണ്ടായിരുന്നു എന്ന്. ആ പ്രോഗ്രാം ചെയ്ത പ്രോഗ്രാമറെയാണ് ഞങ്ങൾ അള്ളാഹു എന്ന് പടച്ചവരെന്ന് വിളിക്കുന്നത്. ആ ഒരു പ്രോഗ്രാം വല്ലാത്തൊരു പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാമിനെ കുറിച്ച പഠനമാണ് ജീവിതം മുഴുവനും ഭൗതികവാദത്തിന് വേണ്ടി ചെലവഴിച്ച, അതിന്റെ ദർശനം രൂപപ്പെടുത്തുന്നതിന് വേണ്ടി ചെലവഴിച്ച ആന്റണി ഫ്ലൂ. അദ്ദേഹം ഇതേപോലൊരു ഡിബേറ്റിൽ അദ്ദേഹം സത്യസന്ധനായതുകൊണ്ട് അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ നിങ്ങൾക്ക് ഇപ്പോഴും ലഭിക്കും. ആന്റണി ഫ്ലൂവിന്റെ ഭൗതികവാദത്തിന് വേണ്ടി ജീവിതം മുഴുവനും ചെലവഴിച്ച വ്യക്തി, ഇതേപോലുള്ള ഡിബേറ്റിൽ ആന്ത്രോപിക് പ്രിൻസിപ്പിളിന്റെ ബേസിസിലാണ് അദ്ദേഹം പറഞ്ഞത്, ഇല്ല ഇതിന് പിന്നിൽ ഒരു പ്രോഗ്രാമർ ഇല്ല എന്ന് പറയാൻ പറ്റൂല. അദ്ദേഹം എന്നിട്ട് ദർ ഈസ് എ ഗോഡ് എന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞു. ഞാനൊരു ഹോട്ടലിൽ ചെല്ലുന്നു, ഹോട്ടലില് പിന്നെ എനിക്ക് റൂം വേണമെന്ന് പറയുന്നു. ഞാൻ 2 ദിവസം മുമ്പ് ഹോട്ടൽ ബുക്ക് ചെയ്തിരുന്നു, അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ വരുന്നത്. അപ്പോ റൂം തന്നപ്പോ റൂം നമ്പർ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്പർ. ഞാനങ്ങനെ പോയി ആ റൂം തുറന്നു. തുറന്നപ്പോ അവിടെ ഉള്ള വാതില്, അവിടെ ഉള്ള വിരിപ്പ്, അവിടെ ഉള്ള പുസ്തകങ്ങൾ, ഫ്രിഡ്ജിലുള്ള പിന്നെ ബീവറേജസ്, അതേപോലെയുള്ള എല്ലാം ഞാൻ എന്താണോ ആഗ്രഹിക്കുന്നത് അത് അതേപോലെ വരുമ്പോൾ ഞാൻ മനസ്സിലാക്കേണ്ടത് എന്താണ്, എന്നെ ഇവർ പഠിച്ചിട്ട് അതനുസരിച്ച് എനിക്ക് റൂം സജ്ജമാക്കിയിട്ടെന്താണോ അതല്ല, ഇതെല്ലാം ആക്സിഡൻ്റലാണ് എന്നാണോ അദ്ദേഹം പറഞ്ഞു. 70 വയസ്സുവരെ ഭൗതികവാദത്തിന് വേണ്ടി ജീവിതം, ഫിലോസഫിക്ക് വേണ്ടി, ഭൗതികവാദത്തിന്റെ ഫിലോസഫിക്ക് വേണ്ടി ജീവിതം ചെലവഴിച്ച അദ്ദേഹം അവസാനമായി ദർ ഈസ് എ ഗോഡ് എന്ന പുസ്തകം എഴുതി, എന്നിട്ട് നോ എഴുതിയിട്ട് അത് വിട്ടിട്ടിട്ടാണ് പുസ്തകം പുറത്തിറക്കിയത്. നിങ്ങൾക്ക് ലഭ്യമാണ് പിന്നെ ഗൂഗിൾ ചെയ്താൽ. ഞാൻ സൂചിപ്പിക്കുന്നത് ഭൂമിയുടെ സവിശേഷതയാണ്. അപ്പൊ അതുകൊണ്ട് പരിശുദ്ധ ഖുർആനിൽ അബദ്ധം ആരോപിക്കുന്ന ആളുകൾ പറഞ്ഞു തന്നെ പിന്നെയും പറഞ്ഞതുകൊണ്ട് യാതൊരു കാര്യമില്ല എന്ന് സൂചിപ്പിക്കുകയാണ്. പിന്നുള്ളത് എന്താ, ഭ്രൂണശാസ്ത്രം നമ്മളെല്ലാവരും ഒരുപാട് കൊട്ടി മാറ്റി ശരിയാക്കുന്നവരാണ്. എന്താണ് ഗാലന്റെ കാലഘട്ടത്തിലുള്ളതാണ്, ശരിയാണ്. ദി ഗാലന്റെ പുസ്തകമാണ്, ദി ഗാലന്റെ ഓൺ ദ നാച്ചുറൽ ഫാക്കൽറ്റീസ് എന്ന പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ പരിശുദ്ധ ഖുർആനിൽ പറയുന്നത്, ഖുർആനിൽ ഭ്രൂണ പരിണാമത്തിന്റെ ഘട്ടങ്ങളെ കുറിച്ച് പറയുന്നത് എന്തെങ്കിലും ഒന്ന്, വെറുതെ ആരെങ്കിലും പറയണത് എഴുതിയെടുത്താൽ പോരാ, എന്തെങ്കിലും ഒന്ന് കാണിച്ചു തരണം. ഡിബേറ്റിനെല്ലാം വരുമ്പോൾ അതിന് മുമ്പ് തന്നെ ഒന്ന് പരിശോധിച്ചൂടെ. ഹിപ്പോക്രാറ്റസിൻ്റെ ആണ്, പിന്നെ ഹിപ്പോക്രാറ്റസ് റൈറ്റിങ്സ് മുഴുവനുണ്ട് ഇതിൽ, പരിശോധിക്ക്. ഹിപ്പോക്രാറ്റസിൻ്റെ അത് കോപ്പി അടിച്ചു എന്നുള്ള ഉള്ളത്. പിന്നെ എന്താ, ജൂതന്മാരതാണ്, ഹിസ്റ്ററി ഓഫ് എംബ്രിയോളജിയാണ് ഇത്, ജോസഫ് നീദാമിൻ്റെ ഹിസ്റ്ററി ഓഫ് എംബ്രിയോളജിയിൽ അദ്ദേഹം ഖുർആൻ തൊട്ടിട്ടില്ല. അദ്ദേഹം ആകെ അര പാരഗ്രാഫ് പറഞ്ഞു പോയിട്ടുണ്ട്. എന്നിട്ട് എന്താ പറയണത്, എന്നോടൊരു സുഹൃത്ത് പറഞ്ഞ ഖുർആനിൽ ഇങ്ങനെയല്ല ഉണ്ടെന്ന്, അതെല്ലാം പണ്ടേ ഉള്ളതാണ് ഈ എന്ന് പറഞ്ഞു പോകേണ്ട. അതെടുത്തിട്ടാണ് പലപ്പോഴും ക്രൈസ്തവ മിഷനറിമാരും അതേപോലെ തന്നെ ഭൗതികവാദികളെല്ലാം ജോസഫ് നീദാം പറഞ്ഞിട്ടുണ്ട് ഖുർആനിലൊന്നുമില്ല എന്ന്. പക്ഷെ അദ്ദേഹം പഠിച്ചിട്ടേ ഇല്ല ഖുർആൻ. അദ്ദേഹത്തോട് ആരോ പറഞ്ഞു കൊടുത്തത് അതേപോലെ പറഞ്ഞ് ആകെ ഞാൻ പറഞ്ഞതുപോലെ ഒരു പാരഗ്രാഫിന്റെ പകുതിയോളം വരുന്ന സ്ഥലത്ത് പറഞ്ഞു പോകുന്നു മാത്രമുള്ളൂ. എന്നാൽ ഇതിലെവിടെ, ഇതിൽ പറയുന്നുണ്ട് ജൂതന്മാരുടെ മറ്റുള്ളവരുടെ എല്ലാം തന്നെ ഭ്രൂണശാസ്ത്ര സങ്കല്പങ്ങൾ എവിടെയുള്ളത്? പിന്നെ നമ്മൾ പിന്നെ എന്താണ് കള്ളം പറയുന്നു എന്നാണ് ഓരോന്നിനും. ഭ്രൂണത്തിനെ കുറിച്ച് കള്ളം പറഞ്ഞു, ഇതിനെക്കുറിച്ച് കള്ളം പറഞ്ഞു. ഖുർആനിലെ 5 ഘട്ടങ്ങൾ, 1. നുത്ഫ, എനിക്ക് കള്ളം പറയാം. പക്ഷെ എന്തിനാണ് ലൈന് കള്ളം പറയണത്? ലൈന് ഈ ഇതെല്ലാം ഉണ്ടാണിനുമ്പോൾ 1879 മരിച്ചയാളല്ലേ. അദ്ദേഹം പറയുന്നതാണ് ഞാനെടുത്ത് പറയുന്നത്, നിങ്ങൾ നമ്മൾ പറയുന്നതല്ലാത്ത ഒരർത്ഥം. തീർച്ചയായും അപ്പൊ പറഞ്ഞത് നല്ലൊരു വാദമാണ്, നല്ല വാദമാണ്. അദ്ദേഹം അപ്പൊ ഇതുവരെ പറഞ്ഞതിൽ ആകുള്ളൊരു നല്ല വാദത, മൗദൂദി സാഹിബ് 1978 മരണപ്പെട്ട മൗദൂദി സാഹിബിനടക്കം മനസ്സിലായ അത് തന്നെയാണ് പ്രശ്നം. മൗദൂദി സാഹിബിന് 1968 അടക്കം മനസ്സിലാക്കാൻ കഴിയാതിരുന്ന കാര്യങ്ങൾ കൃത്യമായി പരിശുദ്ധ ഖുർആനിലുണ്ട്. ഈ എം അക്ബറിന് മനസ്സിലാകാത്തതുണ്ടാവും, അത് അടുത്ത തലമുറ പഠിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ, ആ പുതിയ പഠനങ്ങൾ വരുമ്പോൾ പരിശുദ്ധ ഖുർആൻ നോക്കുമ്പോൾ ഖുർആനിലെ പദപ്രയോഗങ്ങളുടെ കൃത്യത മനസ്സിലാകും. അതാണ് അത്ഭുതം, അതാണ് ഖുർആനിലെ അത്ഭുതം. അതല്ലാതെ ഈ ഖുർആനിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും അതിന്റെ അടിസ്ഥാനത്തിൽ ഭ്രൂണശാസ്ത്ര വസ്തുതകളെല്ലാം 14 നൂറ്റാണ്ട് മുമ്പ് എന്നെല്ലാവരും മനസ്സിലാക്കി എന്നാണെങ്കിൽ പിന്നെ
ഈ ഒരു വെല്ലുവിളിക്കാൻ എന്താ അർത്ഥമുള്ളത് മാഷേ? അപ്പൊ അതുകൊണ്ട് ആ പിന്നെ ആ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇവിടെ നോക്കുക, ഞാൻ ആ വിശദീകരിക്കുന്നില്ല. അപ്പൊ അലക്ക, അലക്കയുടെ വിഷയം പറഞ്ഞു. അലക്കക്ക് ഭ്രൂണം, പുതിയ അർത്ഥം രക്തക്കട്ട. ശരി, ഏറ്റവും ചുരുങ്ങിയത് ഇസ്ലാമിന്റെ ശത്രുക്കൾ പറയണതൊന്ന് കേട്ടൂടെ? ഇസ്ലാമിനെതിരില് ഇത് ഞാനിവിടെ കാണിക്കുന്നത് ആരുടെ പിന്നെ ഞാൻ ശത്രു എന്ന് വിളിക്കണില്ല, പക്ഷെ അദ്ദേഹം ഒരു ഓറിയന്റലിസ്റ്റാണ്, സ്വാഭാവികമായും ആശയപരമായി ശത്രുവാണ്. പക്ഷെ ഇസ്ലാമിനെതിരിൽ ഏറ്റവും വലിയ ഒരു ഒരു ആരോപണം ഉന്നയിച്ച ആളുകൾ നിങ്ങൾ നോക്കുക, ആ പിന്നെ ക്രിസ്ത്യൻ മിഷണറിമാർ, നിക്കദാസ് ബൈസന്റിയോസിന്റെ ലേഖനമാണ് ഞാനിവിടെ കൊടുക്കുന്നത്. ബൈസന്റിയോസ് എന്നാണ്, 925 മരണപ്പെട്ട ബൈസന്റിയോസ് പരിശുദ്ധ ഖുർആൻ എടുത്തിട്ട് ഖുർആനിനെതിരിൽ പ്രയോഗിക്കുന്ന ഒരു വിമർശനം എന്താണെന്നറിയോ? ശുദ്ധനായ മനുഷ്യൻ, വിശുദ്ധനായ മനുഷ്യൻ അവനുണ്ടായതൊരു അട്ടയിൽ നിന്നാണ് എന്ന് ഖുർആൻ പറയുന്നു എന്നാണ്. അവനുണ്ടായതൊരു ഒരു കടിച്ചമച്ച മാംസത്തിൽ നിന്നാണ് എന്ന് ഖുർആൻ പറയുന്നു എന്ന് പറയുന്നതാരാ? ഇസ്ലാമിനെതിരെ ഖുർആനെതിരെ വിമർശനം ഉന്നയിച്ചോനാ? അതിനർത്ഥം അലക്കക്ക് അട്ട എന്ന്, അട്ടയെ പോലുള്ളത് എന്ന അർത്ഥമുണ്ട് എന്ന് ഇസ്ലാമിന്റെ വിമർശകർ ഇപ്പോഴല്ല 900s അംഗീകരിച്ചിരുന്നു, വിചാരിച്ചിരുന്നു. അലക്കി അള്ളിപ്പൊടിക്കുന്നതും എല്ലാം പിന്നെ അട്ടയെല്ലാം പിന്നെ വന്നതല്ല, നമ്മൾ ഇപ്പോഴല്ലേ സിന്ദാദി പ്രൊജക്ടിന്റെ പിന്നെ ഫലമായി മില്യൺസ് ലഭിച്ചത് കൊണ്ട് നമ്മുടെ പാവം പിന്നെ കീത്ത് മൂറ് പറഞ്ഞതാണെന്നാണ്. കീത്ത് മൂറ് സിന്ദാദി പ്രൊജക്ട് എല്ലാം വരുന്നതിന് മുമ്പ് എഴുതിയ പുസ്തകം അത്, ഞാനത് വിശദീകരിക്കണില്ല. സിന്ദാദി പ്രൊജക്ട് എല്ലാം പിന്നെയാണ്, ഇസ്ലാമിക് എഡിഷൻസ് തീർച്ചയായും പിന്നീടാണ്, ഇത് അതിൻ്റെ എല്ലാം മുമ്പ് എഴുതിയ പുസ്തകമാണ്. ഇതിൽ അദ്ദേഹം പറയുന്നത് ഇൻഷാല്ല നമുക്ക് ആവശ്യമാണെങ്കിൽ അതിൽ മാത്രമാണെങ്കിൽ ഒരു സംവാദം നടത്താം. എൻ്റെ ദുലുമാത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഇതുകൊണ്ടൊന്നും കഴിയില്ല മാഷേ. അത് ഞാൻ അടുത്തിന് പറയാം, അത് തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കുക. ബട്ട് ട്രാക്ക് ഇല്ലാതെ ഓടുന്നതിൻ്റെ പേരാണോ യുക്തിവാദം? എനിക്കറിയില്ല. ഇവിടെ യുക്തിവാദി സംഘം ഒരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നു, ഞാൻ വളരെ മാന്യമായി വിഷയം അവതരിപ്പിച്ചു. വിഷയം അവതരിപ്പിച്ചപ്പോൾ എൻ്റെ വിഷയാവതരണം കഴിഞ്ഞപ്പോൾ ഞാൻ സാറോട് ചോദിച്ചു, എന്താ എൻ്റെ വിഷയാവതരണം കഴിഞ്ഞു, എനിക്ക് ഖണ്ഡനം ആണ് ഇനി ചെയ്യേണ്ടത്, ഞാൻ ഇപ്പൊ പറയണം. ഇപ്പൊ പറയാൻ തന്നെ എന്റെ അർത്ഥം വിഷയാവതരണത്തിനാണ് എന്നോട് പറഞ്ഞത് ഒരു മണിക്കൂർ കൊണ്ട്. അവിടെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വിഷയാവതരണം കഴിഞ്ഞ സ്ഥിതിക്ക് പിന്നീട് അദ്ദേഹത്തെ ഗണ്ണിക്കാൻ വേണ്ടി ഞാൻ എടുക്കാൻ പാടില്ല, പാടില്ല. അതാണ് നീതിയും അതാണ് മാന്യതയും. ഞാൻ ചോദിച്ചു, അദ്ദേഹം പറഞ്ഞു വേണ്ട, നിങ്ങൾക്ക് 13 മിനിറ്റ് പിന്നീട് തരാം. വളരെ മാന്യമായി എൻ്റെ പ്രിയപ്പെട്ട പിന്നെ നേതാവ്, അദ്ദേഹമാണ് നേതാവ്, അങ്ങനെയുള്ള ആളുകളെ നേതാവ് എന്ന് വിളിക്കേണ്ടത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ശരി ചെയ്യാം. പക്ഷേ ഇവിടെയോ ഞാനൊരു വിഷയം അവതരിപ്പിച്ചു, ഖണ്ഡനത്തിന് വേണ്ടി അരമണിക്കൂർ കൊടുത്തിട്ട് വേറെ എന്തൊക്കെയേ പറഞ്ഞിട്ട് ഖണ്ഡനല്ല, അത് അടുത്തിന് പറയാന്നാ. അടുത്തിന് പറയും, എന്താ പറയാൻ പോണെന്ന് അദ്ദേഹം പറഞ്ഞല്ലോ. എനിക്ക് പലപ്പോഴും തമാശ തോന്നുന്നത് ഒരു മത്തായിയുടെ കഥ ഉണ്ട്. മത്തായി ആശേരിയാ, പക്ഷെ മുഴുകുടിയാണ്. മത്തായി കുടിച്ചിങ്ങനെ പോവും. മത്തായിയെ അച്ഛൻ ഒരുപാട് തവണ ഉപദേശിച്ചു നോക്കി, മത്തായി കുടി നിർത്തണം. മത്തായി പറഞ്ഞു കുടി നിർത്താൻ പറ്റൂല അച്ഛൻ, എന്നാ കുറച്ച് കുറക്കണം, കുറക്കാൻ തീരെ പറ്റൂല അച്ഛൻ. അവസാനം അച്ഛൻ പിന്നെ പൊറുതി ഇട്ടിട്ട് പറഞ്ഞു, എന്നാ നീ കുടിച്ചോ, എങ്ങനാലും വേണ്ടില്ല, നീ എന്ത് ചെയ്തോ, ഒന്ന് കുർബാനക്ക് വാ. ആദ്യത്തെ സമ്മതിച്ചു അച്ഛൻ. അങ്ങനെ മത്തായി അടുത്ത ഞായറാഴ്ച അങ്ങനെ കുടിച്ച് ഷാപ്പിന്ന് വരുമ്പോൾ അവിടെ കുർബാന അടക്കണം. മത്തായി മുന്നേ തന്നെ പോയിരുന്നു. അച്ഛൻ കുർബാന മത്തായിയെ കണ്ടപ്പോൾ മത്തായിക്ക് മനസ്സാന്തരം ഉണ്ടാകണമെന്ന ആഗ്രഹത്തോട് അച്ഛൻ കുർബാന ശക്തമാക്കി. അദ്ദേഹം പറഞ്ഞു, നമ്മുടെ പിന്നെ ദൈവപുത്രനായ യേശുവിൻ്റെ കൈകളിൽ നമ്മുടെ പാപങ്ങളെ കൊണ്ട് അവർ ഒന്നാമത്തെ ആണിയടിച്ചു. മത്തായിൻ്റെ കണ്ണിങ്ങനെ വലുതായി. അച്ഛന് മനസ്സിലായി മത്തായിൽ മനസ്സാന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. വീണ്ടും പറഞ്ഞു, രണ്ടാമത്തെ ആണിയടിച്ചു, അപ്പോൾ പിന്നെയും വലുതായി. മൂന്നാമത്തെ ആണിയടിച്ചു, പിന്നും വലുതായി. അപ്പോൾ അച്ഛൻ കൂടുതൽ 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 ആവേശത്തോടു കൂടി മത്തായി ഇതാ മാറിക്കൊണ്ടിരിക്കുന്നു എന്ന വിചാരത്തോടുകൂടി പറഞ്ഞു, നാലാമത്തെ അണിയടിച്ചു. അപ്പോഴും മത്തായി ഇങ്ങനെ നോക്കുക. അങ്ങനെ നമ്മുടെ കർത്താവിൻ്റെ നെഞ്ചിലേക്ക് അവർ അഞ്ചാമത്തെ അണിയും മാടിച്ചടിച്ച് കയറ്റി. അപ്പൊ മത്തായി ഹാവു ഹാവു. അപ്പോ അച്ഛൻ ചോദിച്ചു, എന്ത്, ഇപ്പോഴാണ് ഒരു ബാലൻസ് ശരിയായത്. മത്തായി അപ്പോഴും ശ്രദ്ധിക്കുന്നത് എന്താന്ന് വെച്ചാൽ,
ഇതിനെങ്ങനെയൊന്ന് ബാലൻസ് ചെയ്യാന്നാണ്. ഇതിങ്ങനെ അടിച്ചിട്ട് ഒരു കഴിഞ്ഞ് മാത്രം അടിച്ചിട്ട് ബാലൻസ് ആയി നിൽക്കണ്ടേ? മൊത്തം യാച്ചയിലല്ലേ അടിസ്ഥാനപരമായി. എന്ന് വെച്ചാൽ എന്താ, ഞാനിവിടെ വിഷയം അവതരിപ്പിച്ചിട്ട് ഗണ്ണിക്കാൻ വേണ്ടി പറഞ്ഞിട്ട്, ഗണ്ണനൊന്നുമല്ല, നേരത്തെ എന്തൊക്കെയാ പറഞ്ഞിട്ടുണ്ട്, ആരാണ് നരകത്തിലെ കല്ല് എന്ന് പറഞ്ഞ കൽക്കരി എന്ന് ആരെങ്കിലും പറഞ്ഞു, ഞാനെന്താ ചെയ്യേണ്ടത്? ഇവിടെ എന്നെ വെല്ലുവിളിച്ചിട്ട് ഞാനിവിടെ അവതരിപ്പിച്ച വിഷയത്തിൽ ഒന്നുമില്ല, സ്ട്രോ മാൻ ഫാലസിയാണ്. അതിനുള്ള മറുപടി സ്ട്രോമാൻ ഫാലസി പറ, ഈ നാല് വചനങ്ങൾ, നാല് അറിവുകൾ അബദ്ധമാണ്. എം എം അക്ബർ പറഞ്ഞ ഈ നാല് അറിവുകൾ ഓഷ്യനോഗ്രഫിയിലെ പുതിയ പഠനങ്ങൾ പ്രകാരം അബദ്ധമാണ് എന്ന് സ്ഥാപിക്കാൻ, അല്ലെങ്കിൽ പരിശുദ്ധ ഖുർആനിലെ ഈ വചനങ്ങളുടെ അർത്ഥം അതല്ല എന്ന് സ്ഥാപിക്കാൻ, ഇതാ ഞാൻ കൊണ്ടുവന്ന് തന്നല്ലോ നിങ്ങൾക്ക്, നിങ്ങൾക്ക് ഞാനാ കൊണ്ടുവന്നത്? ഇല്ല, കഴിയൂല. ഇങ്ങനെയാണ് ഓരോ ആരോപണങ്ങളും പോകുന്നത് എന്നുള്ളതാണ് സത്യം. നിങ്ങൾ പരിശോധിച്ചോ, ഇതേപോലെ തന്നെയാണ് ഓരോന്നും. ഇനി എന്താണ് ബൈനസുൽ ബിവത്തറായി, അതാണ് പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം. എന്താ പ്രശ്നം? ഞാൻ പറഞ്ഞല്ലോ, മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ഖുർആൻ പഠിച്ചവന്റെ അടുത്തു നിന്നുള്ളതാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല, ഒരു സംശയമില്ല. ആ പക്ഷേ തീർച്ചയായും ഖുർആനെതിരെ വിമർശനങ്ങൾ വരും. ആ വിമർശനങ്ങൾ വരുമ്പോൾ ആ വിമർശനങ്ങളെ പഠിക്കാൻ ശ്രമിക്കും. പുതിയ കാലത്ത് അറിവനുസരിച്ച് ആ വിമർശനങ്ങൾ എത്രത്തോളം വസ്തുതയാണെന്ന് പഠിക്കാൻ ശ്രമിക്കും. ഖുർആൻ ദൈവികമാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അതിലെ ഏതെങ്കിലും ഒരു വചനം പുതിയ കാലത്ത് അറിവുമായി യോജിക്കണില്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കണ്ടാ? നമ്മൾ മനസ്സിലാക്കും, നമ്മുടെ അറിവ് അവിടേക്ക് എത്തിയിട്ടില്ല, കൂടുതൽ പഠിക്കും. ഭൂമി ഉരുണ്ടതാണെന്ന് ഖുർആൻ പറയണില്ല എന്നൊരാൾക്ക് മനസ്സിലായാൽ അതിൽ നിന്ന് അറിവ് എത്തിയിട്ടില്ല എന്നുള്ളത് നിനക്ക് നോക്കും. നോക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞത് ഇപ്പോ എന്താണ്, എന്തുകൊണ്ട് അല്ലെങ്കിൽ പരിശുദ്ധ ഖുർആൻ പറയാതിരുന്നതാണല്ലോ ഖുർആന്റെ അത്ഭുതം എന്ന് ഇപ്പോഴാണ് സയന്റിഫിക് അമേരിക്കൻ ഈ 2020 എഴുതുമ്പോഴാണ് നമ്മൾക്ക് പോലും അത് ആ പറയാതിരുന്നതിൽ അത്ഭുതം മനസ്സിലാവുക. വല്ലാത്തൊരു അത്ഭുതമല്ലേ ഖുർആൻ എങ്ങാനും? സാക്കിർ നായിക്ക് അടക്കം വിചാരിച്ചതുപോലെ, സാക്കിർ നായിക്കിന് പറഞ്ഞല്ലോ, വിചാരിച്ചതുപോലെ വല്ലാത്ത വൈലാവിയാന്ന് പറഞ്ഞിരുന്നു എന്ന് വിചാരിക്കുക, അങ്ങനെ ആഗ്രഹിച്ചു എന്നൊന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ അങ്ങനെ പരാമർശിച്ചിരുന്നു, ആ രൂപത്തിലുള്ള ഒരു പരാമർശം ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക എങ്കിൽ പുതിയ സയന്റിഫിക് അമേരിക്കൻ ആയിട്ട് വാശി വരുമായിരുന്നു. ഇതാ വരണങ്ങനെ 20 കൊല്ലം കഴിയൂട്ടോ, അപ്പോ പിന്നെ അവർ വരുന്നിട്ട് പറയുതാ ഇത് എന്താണ് പുതിയ ശാസ്ത്രം അനുസരിച്ച് തെറ്റ. പക്ഷേ പരിശുദ്ധ ഖുർആൻ, അതാണ് ഞാൻ പറയുന്നത്, വളരെ കൃത്യമായ പ്രയോഗങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ശുക്ലത്തിന്റെ വിഷയം അത് തന്നെയാണ്. തീർച്ചയായും പരിശുദ്ധ ഖുർആനിൽ പിന്നെ വചനമുണ്ട്. ഈ വചനം പിന്നെ ചില പുതിയ കാലഘട്ടത്തിൽ അതിന് വിശദീകരണക്ഷമമല്ലാത്ത ചില പ്രശ്നങ്ങളുണ്ടെന്ന് ആളുകൾക്ക് തോന്നിയിട്ടുണ്ട്, പണ്ഡിതന്മാർക്ക്. അതിനനുസരിച്ച് എന്തായിരിക്കും അള്ളാഹു ഈ വചനം കൊണ്ട് വിവക്ഷിച്ചത് എന്ന കാര്യത്തിൽ പഠനങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷെ ആ പഠനങ്ങൾ അവസാനം എത്തിയത് എവിടെയാ? അതാണ് അത്ഭുതം, മഹാത്ഭുതം. ആ പഠനങ്ങൾ അവസാനം എത്തിയത് പരിശുദ്ധ ഖുർആനിനെ സ്വഹാബിമാർ മനസ്സിലാക്കിയത്, ഖുർആനിൽ നിന്ന് സ്വഹാബിമാർ എന്താണോ മനസ്സിലാക്കിയത് അത് തന്നെയാണ് ശരി എന്നുള്ളിടത്താണ്. അത് തന്നെയാണ് ശരി എന്നുള്ളിടത്ത. എന്താ വിഷയം? ഞാനത് വിശദീകരിക്കാൻ സമയമില്ല, അതിൻ്റെ ആവശ്യമില്ല. ഒരുപാട് പ്രാവശ്യം ഞാൻ എൻ്റെ പിന്നെ മാഷിക്ക് മറുപടി പറഞ്ഞുകൊണ്ട് തന്നെ പറഞ്ഞ പിന്നെ സീരീസിലെ സാധനം പറഞ്ഞിട്ടുണ്ട്. എന്താ ഖുർആൻ? ഖുർആൻ നട്ടലിന്ന് പറഞ്ഞിട്ടില്ലല്ലോ. നട്ടലിന് എന്താ പറയാ? നട്ടല്ലിന് മുതുകല്ലിന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടില്ല. പറഞ്ഞത് ലിൽആന്നാണ് നട്ടലിന് പറയേണ്ടത്. പക്ഷെ ഖുർആൻ അങ്ങനെയല്ല പറഞ്ഞ, അല്ല പിന്നെ ഖുർആൻ പറഞ്ഞത് പിന്നെ നമ്മൾ പുതിയതുണ്ടാക്കുകയാണെന്നെല്ലാം പറഞ്ഞതിനുള്ള മറുപടി വിശദീകരിക്കാൻ എനിക്ക് നേരല്ല. അമാനി മൗലവി നെഞ്ചല്ല് എന്നും വാരിയല്ല് എന്നെല്ലാം പറഞ്ഞിട്ട് പക്ഷേ അദ്ദേഹം സ്ത്രീയുടെയും പുരുഷന്റെയും എന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പിന്നെ ശുക്ലത്തെ കുറിച്ചാണ് എന്നല്ല, ആദ്യ കാലഘട്ടത്തിലെ തഫ്സീറുകൾ മുതൽ തന്നെ ഞാൻ പറഞ്ഞല്ലോ. ഇബ്നു ഖസീറിനെ കുറിച്ച് പറഞ്ഞു, ഇബ്നു ഖസീറിന്റെ തഫ്സീർ എടുക്കുക, തബരിന്റെ തഫ്സീർ എടുക്കുക. തബരി ആദ്യകാലത്തെ തഫ്സീർ അല്ലേ? തബരി ഇമാം പറഞ്ഞ എന്താ, പുരുഷന്റെ സുൽബിൽ നിന്നും സ്ത്രീയുടെ തറാഇബിൽ നിന്നുമാണ് മുന്നും വരുന്ന ദ്രാവകങ്ങൾ ഒരുമിച്ച് ചേർന്നാണ് കുഞ്ഞുണ്ടാകുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഈ വചനത്തിന്റെ അർത്ഥം അതാണെന്ന് പറഞ്ഞ ഞാനല്ല, പുതിയ കാലത്ത് ആരെങ്കിലും അല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഈ ഖുർആൻ കേട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് തഫ്സീർ തബരി മുതൽ പിന്നെ ഇബ്നു കസീർ വരെ പറഞ്ഞിരിക്കുന്നു.
അത് ശാസ്ത്രീയമല്ല എന്ന് ഇടക്കാലഘട്ടത്തിൽ ചിലർക്ക് തോന്നിയപ്പോൾ അതിനനുസരിച്ച് ഉള്ള വ്യാഖ്യാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്, തീർച്ചയായും. പക്ഷെ എവിടെയാണ് അവസാനം എത്തിയത്? എത്തിയത് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിടത്ത് തന്നെ. സുൽബ് എന്ന് പറഞ്ഞാൽ എന്താ? സുൽബ് എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്ന ഞാൻ പിടിച്ചു വലിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു അല്ല, ഇത് ലൈന് പറഞ്ഞത് ഞങ്ങൾക്ക് പരിശോധിക്കാം. സുൽബിന് ഏറ്റവും പ്രധാനപ്പെട്ട അർത്ഥം നട്ടല് എന്നല്ല, മറിച്ച് ലോയിൻസ് എന്നാണ്. ലോയിൻസ് എന്ന് പറഞ്ഞാൽ അരക്കെട്ട്, കടിപ്രദേശം. ഇത് എല്ലായിടത്തുള്ളതാണ്. പിന്നെ കുഞ്ഞുണ്ടാകുന്നത് വൃഷണത്തിൽ, കുഞ്ഞുണ്ടാകാൻ തക്കത്തിലുള്ള ദ്രാവകം ഉണ്ടാകുന്നത് വൃഷണത്തിൽ നിന്നാണ് എന്ന് അറബികൾക്ക് അറിയില്ലായിരുന്നു എന്ന് പറയണമെങ്കിൽ വിവരക്കേട് അതിനു മാത്രം വ്യാപകമാകണം. കാരണം എന്താ? അന്നലെ നിലനിൽക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു 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 പണിയാണിത്, ബ്രഹ്മചര്യം ഉണ്ടാക്കുക എന്നുള്ളത്. അതിന് വന്ധ്യംകരണം ചെയ്യാന്നുള്ളത്. വന്ധ്യംകരണത്തിന് ഇപ്പോഴത്തെ മാതിരി ട്യൂബക്ടമി മാസ്റ്റക്സെക്ടമി ഒന്നില്ല. അന്നെന്താ ചെയ്യുക? വൃഷണങ്ങൾ ഉടച്ചു കളയും. ഇപ്പോഴും കാലികളുടെ കാര്യത്തെ പറഞ്ഞ് ചെയ്യാറുണ്ട്, പാടില്ല, നിയമവിരുദ്ധമാണ്. വൃഷണങ്ങൾ ഉടച്ചു കളയും. ഈ വൃഷണങ്ങൾ ഉടച്ചു കളയുന്ന ഏർപ്പാട് അത് റസൂലുള്ളാഹിന്റെ കാലത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതിന് ഒരുപാട് ഹദീസുകൾ തെളിവുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? അറബികൾക്ക് അറിയാമായിരുന്നു വൃഷണങ്ങളിൽ നിന്നൊന്നാണ്. അപ്പൊ പിന്നെ അങ്ങനെയുള്ള റസൂല് പറയാണ് നെഞ്ചിന്റെയും മാരിലിന്റെ അടിയിൽ നിന്നാണിട്ട് സഹാബിമാരെല്ലാം പിന്നെ മുണ്ടാതെ കേട്ടിരുന്നു എന്നല്ല, മറിച്ച് ഇത് സഹാബിമാർ മനസ്സിലാക്കിയത് ഞാൻ പറഞ്ഞു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് അതേപോലെ. അതാണ് പിന്നെ വിശദീകരിക്കാൻ സമയമല്ലല്ലോ. ലോയിൻസ് എന്ന് പറഞ്ഞാൽ ഈ പാർട്ടാണ്, വൃഷണം വരുന്ന പാർട്ട് തന്നെ. മാത്രമല്ല അവിടെ എന്തുകൊണ്ട് വൃഷണങ്ങൾ എന്ന് പറയേണ്ടതില്ലാത്തത്? പറഞ്ഞാൽ തെറ്റാകും. കാരണം അവിടെ ദ്രാവകമാണ് പറയുന്നത്, വൃഷണത്തിൽ നിന്ന് ബീജം മാത്രമേ ഉണ്ടാവണുള്ളൂ. ബീജം വൃഷണത്തിൽ നിന്നുണ്ടാകുന്നു, സെമിനൽ വെസിക്കിളുകൾ, അത് പ്രോസ്ട്രേറ്റ്, ഇതേപോലെയുള്ള എല്ലാം കൂടി എല്ലാം കൂടിയാണ് ബീജദ്രാവകം. ആ ദ്രാവകം വന്നിട്ട് ഇവിടെ നിന്നെല്ലാം കൂടി ഈ അരക്കെട്ട് എന്ന് പറയുന്ന ഭാഗങ്ങളിൽ നിന്നെല്ലാം കൂടി ഉണ്ടായിട്ട് ഇവിടെ വന്നിട്ട് ഇജാക്കുലേറ്ററി ഡക്റ്റിൽ നിന്ന് പുറത്തു പോകാൻ. അപ്പൊ ലോയിൻസിൽ നിന്ന് തന്നെയാണ് കറക്റ്റ്. ഇനി സ്ത്രീയുടെ തറായിപ്പ്, അത് അതിനേക്കാളും അത്ഭുതകരമാണ് പരിശുദ്ധ ഖുർആനിലെ പ്രയോഗം. സ്ത്രീയുടെ തറായിപ്പ് വാരിയലിനുള്ള അറബി പദം ഞാൻ നേരത്തെ പറഞ്ഞപ്പോ അബദ്ധം പറ്റിയാണ് എന്നാണ്. അതിന്റെ ബഹുവചനം ദുലു എന്നാ, ഖുർആനിൽ പറഞ്ഞ അതല്ല. തറായിപ്പ് എന്നാണ്. തറായിപ്പ് എന്നത് വളരെ സവിശേഷമായ ഒരു വചനമാണ്. അത് അറബിയിൽ വളരെ കൂടുതലില്ല. അവിടെ നമുക്ക് കാണാൻ പറ്റുക എന്താന്ന് വെച്ചാൽ ഈ തറായിപ്പിനെ പറ്റി പറയുന്നത് തറായിപ്പ് ഒരു ജം ആണ്. ജം എന്ന് പറഞ്ഞാൽ ഒരു ബഹുവചനമാണ്. മൂന്നോ മൂന്നിലധികമോ ഉണ്ടാകുമ്പോഴേ തറായിപ്പ് എന്ന് പറയുള്ളൂ. അപ്പോ ഖുർആനിൽ ഈ തറായിപ്പ് എന്ന് പറഞ്ഞത് തറായിബ് എന്ന് പറയുന്നത് ഒരു ബഹുവചനമാണ്. തീർച്ചയായും മൂന്നോ മൂന്നിലധികം ഉണ്ടാകുമ്പോഴേ തറായിബ് എന്ന് പറയുക തെരീബത്തിൻ്റെ ബഹുവചനം. അത് സ്ത്രീയുടെ ശരീരവുമായി ബന്ധപ്പെട്ടതാണ് എന്ന് അംഗീകരിക്കപ്പെട്ട ലൈനിൽ തന്നെ പറയുന്നു. ലൈനിൻ്റെ അതാണിത് പറഞ്ഞിട്ടുള്ളത്. ഇനി പുതിയ പഠനങ്ങൾ എന്താ വ്യക്താക്കണത്? നമ്മൾ വിചാരിച്ചിരുന്ന അണ്ഡാശയത്തിൽ നിന്ന് മാത്രമാണ് സ്ത്രീയുടെ അണ്ഡദ്രാവകം ഉണ്ടാവണതെന്ന്. ഇപ്പം അതല്ല. അണ്ടാശയത്തിൽ നിന്ന് അണ്ഡം ഉണ്ടാകുന്നുണ്ട്, പക്ഷേ അണ്ഡദ്രാവകത്തിന്റെ പലതും ഉണ്ടാകുന്നത്, പല സാക്രീഷൻസും ഉണ്ടാകുന്നത്, പല ഹോർമോണുകളും ഉണ്ടാകുന്നത് സ്ത്രീയുടെ ശരീരഭാഗത്തിന്റെ പല വശങ്ങളിൽ നിന്നാണ്. ഒരുപാട് ഹോർമോണുകളുടെ സങ്കലനമാണ് സ്ത്രീയുടെ ദ്രവം. അപ്പൊ തറായിബ് എന്ന് പറഞ്ഞത് മൂന്നിലധികം സ്ഥലങ്ങളിൽ നിന്ന് ഉണ്ടാകുന്ന ദ്രാവകം. പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് തന്നെയാണ്, കറക്റ്റ്, ഒരു സംശയമല്ല. അത് ഒപ്പിക്കല്ല. എന്തുകൊണ്ട് അന്ന് അങ്ങനെയാണ് പറഞ്ഞു കൊടുത്തൂടെ? അത് പറയലല്ല ഖുർആന്റെ പണി എന്നാണ് അതിന്റെ ഉത്തരം. അത് പറയേണ്ട ഒരു മടിയുമില്ല. അതെന്താ? ഖുർആൻ പഠിപ്പിക്കുന്നത് പിന്നെ ഭ്രൂണശാസ്ത്രം പഠിപ്പിക്കാനല്ല അത് പറയുന്നത്, മറിച്ച് എക്കാലഘട്ടത്തിലെയും ആളുകൾക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ കാര്യം പറഞ്ഞു കൊടുക്കും ഖുർആൻ നിത്യനൂതനപാട്. അതിൽ സയൻസ് ഉണ്ട് എന്നല്ല പറയുന്നത്, മറിച്ച് ശാസ്ത്രീയമായ കണ്ണുകളോടുകൂടി പരിശുദ്ധ ഖുർആൻ നോക്കുമ്പോൾ അതിലൊരബദ്ധമെങ്കിലും കണ്ടെത്താൻ കഴിയില്ല എന്നാണ്. അത് വീണ്ടും ആവർത്തിക്കുന്നു, അഫലാ യതദബ്ബറൂനൽ ഖുർആന വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കതീറ. ഖുർആനിൽ ഒരു അബദ്ധം കാണാൻ പറ്റൂല. ഹൃദയം സ്ഥിതി തന്നെ കേട്ടോ, കുറേ കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഹൃദയം, ഹൃദയത്തിലെ ചിന്ത എന്ന് ഖുർആൻ പറയുന്നത് ഭയങ്കര അബദ്ധമാണ്. ഭയങ്കര അബദ്ധം എന്താ തെളിവ്?
ഇപ്പോൾ പുതിയതായിട്ട് ഒരാൾ തെളിവിട്ടിരുന്നു, വിക്കിപീഡിയയിൽ മലയാളം വിക്കിപീഡിയ ഒരു ലേഖനമുണ്ട്, ഹൃദയം ഒരു കേവലം ഒരു പമ്പിങ് മെഷീൻ മാത്രമാണ് മലയാളം വിക്കിപീഡിയയിൽ. വിക്കിപീഡിയയിൽ എന്ന് പറഞ്ഞാൽ തന്നെ അക്കാദമിക ലോകത്ത് ആരും സ്വീകരിക്കൂല. മലയാളം വിക്കിപീഡിയ എന്ന് പറഞ്ഞാൽ ഏകദേശം ഇപ്പോൾ ഉള്ളത് ഏകദേശം പല യുക്തിവാദികളെയും മാതിരിയാണ്. ഏത് പുതിയ ആളുകളുടെ എത്രങ്ങൾ 20 കൊല്ലെങ്കിലും എടുക്കും. അങ്ങനെ ഈ വിക്കിപീഡിയയിലുള്ള ലേഖനം വെച്ച് ഹൃദയത്തെക്കുറിച്ച് പുതിയ പഠനങ്ങളൊന്നും വായിച്ചൂടെ? ഹൃദയത്തിനകത്ത് ഒരു തലച്ചോറുണ്ട് എന്ന് ഹൃദയ ശാസ്ത്രജ്ഞന്മാരാണ് പറയണത്, ഹാർട്ട് ബ്രെയിൻ എന്ന് പറയുന്നവര്. ഹൃദയത്തിനകത്തൊരു തലച്ചോറ് കേട്ടണോ, ഹൃദയത്തിനകത്ത് തലച്ചോറ്. അപ്പൊ ഹൃദയമാറ്റ ശസ്ത്രക്രിയനെ കുറിച്ച് പറയാം, അതെല്ലാം പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. പരിശുദ്ധ ഖുർആൻ ഹൃദയത്തിന് ചിന്തയുമായി ബന്ധമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹൃദയത്തിന് ചിന്തയുമായി ബന്ധമുണ്ട് എന്നിടത്തേക്ക് തന്നെയാണ് പുതിയ പഠനങ്ങൾ പോകുന്നത്. വേണമെങ്കിൽ മാഷക്ക് പഠിക്കാൻ വേണ്ടി ഇതായി ഒരു പുസ്തകം നിർദ്ദേശിക്കാം. പിന്നെ മെക്കാർത്തിയുടെ സയൻസ് ഓഫ് ദി ഹാർട്ട് എന്ന പുസ്തകം, ഇതിപ്പോൾ അടുത്ത് 2014 പുറത്തിറങ്ങിയ പുസ്തകമാണ്. ആ പുസ്തകത്തിൽ ഈ വിഷയം പിന്നെ അദ്ദേഹം ഒരു പിന്നെ ഗവേഷണം നടത്തുകയും പിന്നെ എന്താണ് ഹാർട്ട് മാത്ത് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുകയെല്ലാം ചെയ്യുന്ന വ്യക്തിയാണ്. അതൊന്ന് പരിശോധിച്ചു നോക്കുക, ഹൃദയത്തിന് ബന്ധുണ്ട് എന്നാണോ ഇല്ല എന്നാണോ പറയുന്നത്. ഇത് മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ, ഹൃദയത്തിൻ്റെ മെസ്സേജിങ്, ഹൃദയം തലച്ചോറും തമ്മിൽ നടത്തുന്ന മെസ്സേജിങ്, ഇതെല്ലാം പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യമല്ലേ? ഇപ്പോൾ തന്നെ ഖുർആനിൽ തെറ്റുണ്ട് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി കേട്ടോ, ഖുർആൻ ഹൃദയവും മസ്തിഷ്കവും തമ്മിൽ ന്യൂറോളജിക്കൽ കമ്മ്യൂണിക്കേഷൻ, ബയോഫിസിക്കൽ കമ്മ്യൂണിക്കേഷൻ, ബയോകെമിക്കൽ കമ്മ്യൂണിക്കേഷൻ, എനർജറ്റിക് കമ്മ്യൂണിക്കേഷൻ, അങ്ങനെ 4 തരത്തിലെങ്കിലുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ട് എന്ന് ഇപ്പോൾ ഇനി നാളെ എന്തൊക്കെയാണ് പഠിക്കാൻ പോകുന്നത് മനസ്സിലാക്കാൻ പോകുന്നതെന്ന് അറിയില്ല. പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, തല കുനിക്കാതെ തന്നെ പറയുന്നു പരിശുദ്ധ ഖുർആനിൽ ഹൃദയത്തിന് ചിന്തയുമായി എന്തൊക്കെയോ ബന്ധമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ശരീരത്തുകൾ വ്യവച്ഛേദിക്കുന്നിടത്ത് ഹൃദയത്തിന് കൃത്യമായ പങ്കുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ ശാസ്ത്രലോകം അത് പച്ചയായി പറയും, ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രമാണ് ആ വിഷയത്തിൽ പറയാനുള്ളത്. വീണ്ടും പറയുന്നു, വിഷയത്തിൽ ഞാനിവിടെ അവതരിപ്പിച്ചു, ഇരുട്ടുകളിൽ നിന്ന് ഇരുട്ടോട്ട് പോകരുത്, വെളിച്ചത്തിലേക്ക് വരിക. ഞാനിവിടെ പറഞ്ഞു പരിശുദ്ധ ഖുർആൻ 4 ഒരൊറ്റായത്തിലുള്ള 4 അറിവുകൾ, ഒരൊറ്റ അറിവ് എനിക്ക് ഇത്രേ പറയേണ്ടതുള്ളൂ. ഖുർആനിൽ പറഞ്ഞത് അതല്ല എങ്കിൽ ഖുർആനിൽ പറഞ്ഞത് എന്താണ്? അതല്ലെങ്കിൽ ആ വിവരം അന്നത്തെ ആളുകൾക്ക് അറിയുമായിരുന്നു, അതല്ലെങ്കിൽ ഓഷ്യനോഗ്രഫിയിലെ ഇന്ന ഇന്ന പുസ്തകങ്ങൾ, ഈ അക്ബർ പറഞ്ഞ ഇന്റേണൽ വേഴ്സും പോക്കാണ്, അതേപോലെ തന്നെ ആ പിന്നെ കടലിനായ അടിയിൽ ഇരുട്ടുണ്ടെന്ന് പറയുന്നതെല്ലാം കളവാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് സ്ഥാപിച്ചാൽ മതി, അതാണ് അടുത്ത 15 മിനിറ്റെങ്കിലും ചെയ്യേണ്ടത് എന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വാഹൃദവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. സുഹൃത്തുക്കളെ, അദ്ദേഹം 40 മിനിറ്റ് എടുത്തിട്ടുണ്ട്. ഏതായാലും അദ്ദേഹത്തിൻ്റെ ആ സെഷൻ പൂർത്തിയായി, ഇനി സെക്കൻഡ് റൗണ്ടിലുള്ള ഖണ്ഡനമാണ്. ആദ്യമായിട്ട് 15 മിനിറ്റ് ജബ്ബാർ സംസാരിക്കും, അതിനുശേഷം ശ്രീ എം അക്ബർ. അക്ബർ സാഹിബ് എൻ്റെ വെല്ലുവിളിയെ തന്നെ ഒന്ന് മാറ്റിമറിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ സൗകര്യത്തിന് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. എൻ്റെ വെല്ലുവിളി അന്നത്തെ അറബികൾ മനസ്സിലാക്കാത്ത കാര്യം ഇപ്പം മനസ്സിലാക്കി എന്നതല്ല, അന്നത്തെ അറബികൾക്ക് മനസ്സിലായ ഒരു കാര്യം അത് അന്നത്തെ അറബികൾക്ക് അറിയാത്ത കാര്യമായിരുന്നു. അതിന് ഉദാഹരണം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ഭൂമി കറങ്ങുന്നുണ്ട്, ഭൂമി സൂര്യനെ ചുറ്റുന്നുണ്ട് എന്ന് ഖുർആനിൽ അന്ന് അറബികളോട് പറഞ്ഞിരുന്നെങ്കിൽ അത് അവർക്ക് അറിയാത്ത ഒരു കാര്യമായിരുന്നു. അവർക്ക് മനസ്സിലായോ മനസ്സിലായില്ല എന്നുള്ള പ്രശ്നമേ എൻ്റെ വെല്ലുവിളിയിൽ വരുന്നില്ല. അവർ കൃത്യമായി എന്താണോ മനസ്സിലാക്കിയത് ആ അറിവ് അന്ന് ആർക്കുമില്ലാത്ത ഒരു പുതിയ അറിവായിരുന്നു, അത് പിന്നീട് ശാസ്ത്രം കണ്ടെത്തി. അങ്ങനത്തെ ഉദാഹരണത്തിനാണ് ഞാൻ വെല്ലുവിളിച്ചത്. അതല്ലാതെ അന്ന് അറബികളെല്ലാം മനസ്സിലാക്കി ഒരു കാര്യം, പ്രവാചകനും ഒരു കാര്യം മനസ്സിലാക്കി, അള്ളാഹു ഒരു കാര്യം മനസ്സിലാക്കി, ഇപ്പൊ സയൻസ് വികസിച്ചപ്പോൾ അതെല്ലാം കൂടെ നമ്മൾ വേറൊരു മനസ്സിലാക്കിലേക്ക് വ്യാഖ്യാനിച്ചു, അതല്ല. ആ പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. അന്ന് പറഞ്ഞ ഒരു കാര്യം, ആ കാര്യം അവരെങ്ങനെ മനസ്സിലാക്കിയോ അങ്ങനെ മനസ്സിലാക്കിയാൽ തന്നെ അത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ അറിവായിരിക്കണം. ആ അറിവ് പിന്നീട് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിരിക്കണം. അതിനാണ് ഞാൻ വെല്ലുവിളിച്ചത്. അല്ലാതെ അദ്ദേഹം പറഞ്ഞതുപോലെ അന്ന് മനസ്സിലാക്കി അത് വേറെ രീതിയിൽ ഇപ്പോൾ ഭ്രൂണശാസ്ത്രം മനസ്സിലാക്കിയ പോലുള്ള കാര്യങ്ങളല്ല. ഇനി അദ്ദേഹം അവിടെ അവതരിപ്പിച്ച കാര്യത്തിനുള്ള മറുപടി പറയാം. ഇവിടെ
ഖുർആനിൽ ഒരുപാട് ഉപമകളുണ്ട്. ആ ഉപമകൾ പറയുന്നിടത്ത് ആ ഉപമകൾ നാച്ചുറലായ കാര്യമാവണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. അത് അത് പലപ്പോഴും ഫിക്ഷണലായിട്ടുള്ള കാൽപ്പനികമായിട്ടുള്ള ഉപമകളാണ്. ഇവിടെ ഖുർആനിലെ ആ പറഞ്ഞ വാക്യവും അതിൻ്റെ മുകളിലും അതിൻ്റെ താഴെയുള്ള വാക്യം മുജാഹിദുകൾ തന്നെ പ്രസിദ്ധീകരിക്കുന്ന നമ്മുടെ ഓൺലൈൻ പരിഭാഷയിൽ ചെറിയ മുണ്ടവും പിന്നെ പറപ്പൂർ കുഞ്ഞുമുഹമ്മദും അവതരിപ്പിച്ച പരിഭാഷയിൽ നിന്ന് ഞാൻ വായിക്കാം. 24-ാം അധ്യായത്തിലെ 39-41 വാക്യങ്ങളാണ് വായിക്കുന്നത്. അതിൻ്റെ നടുവിലുള്ള 40 അദ്ദേഹം ഇവിടെ അവതരിപ്പിച്ച്. അവിശ്വസിച്ചവരാകട്ടെ, അവരുടെ കർമ്മങ്ങൾ മരുഭൂമിയിലെ മരീചിക പോലെയാകുന്നു. ദാഹിച്ചവൻ അത് വെള്ളമാണെന്ന് വിചാരിക്കുന്നു. അങ്ങനെ അവൻ അതിനടുത്തേക്ക് ചെന്നാൽ അങ്ങനെ ഒന്നുള്ളതായി തന്നെ അവൻ കണ്ടെത്തുകയില്ല. എന്നാൽ തൻ്റെ അടുത്ത് അള്ളാഹുവെ അവൻ കണ്ടെത്തുന്നതാണ്. അപ്പോൾ അള്ളാഹു അവന് അവൻ്റെ കണക്ക് തീർത്തു കൊടുക്കുന്നതാണ്. അള്ളാഹു അതിവേഗം കണക്ക് നോക്കുന്നവനത്രേ. ഇവിടെ മരീചിക വെള്ളമാണെന്ന് വിചാരിച്ച് പോവുകയും അത് വെള്ളമല്ല എന്ന് അവിടെ എത്തുമ്പോൾ മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു ഉപമയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതെല്ലാം അവിശ്വാസികളുടെ കാര്യമാണ് ഇവിടെ ഉപമയായിട്ട് പറയുന്നത്. ഇനി അദ്ദേഹം ഇവിടെ ഉദ്ധരിച്ച ഖുർആൻ വാക്യം, അല്ലെങ്കിൽ ആഴക്കടലിലെ ഇരുട്ടുകൾ പോലെയാകുന്നു അവരുടെ പ്രവർത്തനങ്ങളുടെ ഉപമ, അതാണ് ബ്രാക്കറ്റിൽ തിരമാല അതിനെ ബ്രാക്കറ്റിൽ കടലിനെ. ആരാ കൊടുത്തിരിക്കുന്നത്? കുഞ്ഞാമത് പറപ്പൂരിൻ്റെയും ചെറിയ മുണ്ടത്തിൻ്റെയും പരിഭാഷയിൽ ബ്രാക്കറ്റിൽ കടലിനെ, കടലിനെ പൊതിയുന്നു. അതിനു വീതെ വീണ്ടും തിരമാല, അതിനു വീണ്ടേ കാർമേഘം. അങ്ങനെ ഒന്നിനു വീതെ മറ്റൊന്നായി അനേകം ഇരുട്ടുകൾ അവൻ്റെ കൈ പുറത്തേക്ക് നീട്ടിയാൽ അതുപോലും അവൻ കാണുമാറാകില്ല. അള്ളാഹു ആർക്ക് പ്രകാശം നൽകിയിട്ടില്ലയോ അവന് യാതൊരു പ്രകാശവുമില്ല. അടുത്ത വാക്യം, ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളവരും ചിറക് നിവർത്തി പിടിച്ചുകൊണ്ട് പക്ഷികളും അള്ളാഹുവിൻ്റെ മഹത്വം പ്രകീർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ അങ്ങനെ പോകുന്നു. ഇവിടെ അറബികൾക്കറിയാത്ത എന്തെങ്കിലും ശാസ്ത്രം ഇതിലുണ്ടോ? ഒന്ന്, ഇത് ഡീപ് സീയിലെ സമുദ്രശാസ്ത്രം ഒന്നും ഇതിലില്ല. ആഴമുള്ള ഒരു കടലിലേക്ക് ഒരാൾ മുങ്ങിപ്പോകുമ്പോൾ അയാൾ ഇരുട്ടിലകപ്പെടുന്നു എന്ന് മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. പുറത്തേക്ക് കൈനീട്ടിയാൽ പോലും കാണൂല. ആഴക്കടലിൽ നിന്ന് എങ്ങനെ പുറത്തേക്ക് കൈനീട്ടുക എന്ന് മാത്രമല്ല, അയാളെ പൊതിയുന്ന സാധനങ്ങളില് തിരമാല ഒന്നിനു മേലായിട്ട് തിരമാല അടിക്കുന്നുണ്ട്. അതിൻ്റെ മുകളിൽ മഴക്കാറുണ്ട്. ആഴക്കടലിൽ എവിടെ അക്ബർ സാഹിബെ മഴക്കാറ്? നോക്കണം, നിങ്ങൾ ഇതുപോലെയുള്ള വളരെ ബാലിശമായിട്ടുള്ള വ്യാഖ്യാനങ്ങളാണ് കൊണ്ടുവന്നിട്ട് ശാസ്ത്രമായിട്ട് പറയുന്നത്. ഇനി ആഴക്കടലിൽ തിരമാലകൾ ഉണ്ട് എന്നുള്ളത് പുതിയ അറിവാണോ? ആ അറിവ് എവിടുന്ന് അടിച്ചെടുത്തതെന്ന് ഞാൻ കാണിച്ചു തരാം. ബൈബിളില് യോന എന്ന് പറയുന്ന അധ്യായത്തിൽ പറയുന്നു, നീ ഈ യോന കടലിൽ മുങ്ങുന്നതിനെ കുറിച്ചാണ് പറയുന്നത്, നീ എന്നെ സമുദ്രമധ്യേ ആഴത്തിൽ ഇട്ടുകളഞ്ഞു, പ്രവാഹം എന്നെ ചുറ്റി, നിന്റെ ഓളങ്ങളും തിരകളുമെല്ലാം എൻ്റെ മീതെ മറികടന്നുപോയി. അവിടെ ആഴക്കടലിൽ മുക്കിയപ്പോൾ അവിടെ പ്രവാഹങ്ങളുണ്ട് എന്ന് ബൈബിളിൽ പറയുന്നുണ്ട്. ഇതൊന്നും മുഹമ്മദ് നബിയെ സംബന്ധിച്ചിടത്തോളം, അറബികളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ അറിവല്ല. ആഴക്കടലിൽ തിരമാലകളുണ്ട് എന്നാണ് അർത്ഥമാണ്. അത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതാണ് ഇവിടെ അർത്ഥമായി ഉദ്ദേശിക്കുന്നത് എങ്കിൽ പോലും അതൊരു പുതിയ അറിവല്ല, ബൈബിളിൽ നിന്ന് അടിച്ചു മാറ്റിയ അറിവാണ്. എന്നാൽ ആഴക്കടലിൽ ഇരുട്ടുണ്ട് എന്നറിയാൻ വലിയ സമുദ്രശാസ്ത്രമൊക്കെ പഠിക്കേണ്ട കാര്യമുണ്ടോ? ആഴക്കടലിലെ ഇരുട്ടിനെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. എവിടെ പറയുന്നത്? ഒരാൾ കടലിലേക്കും താന്നു പോകുന്നു, ആഴമുള്ള കടലിലേക്ക്. ഇനി അമാനി മൗലവിയുടെ തഫ്സീർ വേണേ ഞാൻ അതെടുത്ത് വായിച്ചുതരാം. അതിലും ഇത്ര തന്നെ പറഞ്ഞിട്ടുള്ളൂ. ആഴക്കടലിലേക്ക് ആണ്ടു പോകുന്നു എന്ന, ആഴമുള്ള കടലിലേക്ക് ഒരാൾ ആണ്ടു പോകുമ്പോൾ അയാളുടെ കൈ പുറത്തേക്ക് പൊക്കിയാൽ പോലും അയാൾക്ക് കാഴ്ച കാണാത്ത അത്ര ഇരുട്ടുണ്ടാവാൻ കാരണം അയാളുടെ മുകളിൽ തിരമാലകൾ ഒന്നിനു മേലൊന്നായി അടിച്ചുകൊണ്ടിരിക്കുന്നു. തിരമാല അടിക്കുമ്പോൾ പ്രകാശം കുറയും, പിന്നെ വെളിച്ചം ഉണ്ടെങ്കിലേ കുറച്ചെങ്കിലും കാണുള്ളൂ. വെളിച്ചം ഇല്ലാതിരിക്കാൻ വേണ്ടി തിരമാലയുടെ മുകളിൽ കറുത്ത മഴക്കാറും മൂടിയിട്ടുണ്ട്. അപ്പൊ കറുത്ത മഴക്കാറ് മൂടി നിൽക്കുന്നു, അതിൻ്റെ താഴെ തിരകമാലകൾ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നു, അതിൻ്റെ ഉള്ളിലേക്ക് ഒരാൾ താന്നു പോകുന്നു. അപ്പോൾ അയാൾ ഈ തിരമാലകൾക്ക് മുകളിലേക്ക് കൈ പുറത്തേക്ക് നീട്ടിയാൽ പോലും അയാളുടെ കൈ പോലും അയാൾക്ക് കാണില്ല.
അത്ര ഇരുട്ട് ഈ കടലിലേക്ക് മുങ്ങിപ്പോകുന്ന ആൾക്ക് അനുഭവപ്പെടുന്നു എന്ന് ഒരു ഉപമ പറഞ്ഞതാണ്. അവിശ്വാസിയുടെ ഹൃദയത്തെക്കുറിച്ച് പറഞ്ഞ ഒരു ഉപമ മാത്രമാണിത്. ഇവിടെ അല്ലെങ്കിൽ അവരുടെ കർമ്മങ്ങൾ ആഴമേറിയ ഒരു സമുദ്രത്തിലെ അന്ധകാരങ്ങളെപ്പോലെയാകുന്നു. അതിനെ ആ സമുദ്രത്തെ, അവിടെയും സമുദ്രത്തെ എന്ന് പറഞ്ഞത് സമുദ്രത്തെ തിരമാല മൂടിക്കൊണ്ടിരിക്കുന്നു. അല്ലാതെ ഡീപ് സീൽ കിലോമീറ്ററുകൾ ആഴത്തിലുള്ള തിരമാലയെക്കുറിച്ചല്ല, ആ സമുദ്രത്തിൻ്റെ മുകളിലെ തിരമാലകളെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. തിരമാല മൂടിക്കൊണ്ടിരിക്കുന്നു, അതിനു മീതയും തിരമാലയുണ്ട്, അതിനു മീതേക്കാർ മേഘവും. അപ്പോൾ ഒരു തിര ഇങ്ങനെ വന്നടിച്ചു, അതിൻ്റെ മേലെ പിന്നെയും തിര വന്നടിച്ചു എന്ന് ഇതൊക്കെ കടലിൽ നമ്മൾ കാണുന്നതാണ്, അറബികൾ കാണുന്നതാണ്. അങ്ങനെ തിര തുടർച്ചയായി അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ താഴേക്ക് മുങ്ങിപ്പോകുന്ന ഒരാൾക്ക് വെളിച്ചം കാണൂല. കാരണം വെള്ളം ഇളകാതെ നിൽക്കുകയാണെങ്കിലേ, നമ്മളൊരു കുളത്തിൽ മുങ്ങിയിട്ട് വെള്ളം ഇളകാതെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് വെളിച്ചം കാണും, പക്ഷേ മുകളിൽ നല്ലപോലെ തിര അടിക്കുമ്പോൾ വെളിച്ചം കാണില്ല. പിന്നെ അവിടെ വെയിൽ കൂടെ ഉണ്ടെങ്കിൽ, കുറച്ച് വെയിൽ കൂടെ ഇല്ലെങ്കിൽ, മഴക്കാർ മൂടി നിൽക്കുന്ന സമയമാണെങ്കിൽ വെള്ളത്തിലേക്ക് മുങ്ങിപ്പോകുന്ന ഒരാൾക്ക് തീരെ കാഴ്ച വെളിച്ചം കാണില്ല എന്ന് ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. ഇത് കിലോമീറ്ററുകൾ ആഴത്തിലുള്ള കടലിൽ തിരമാല ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് വെറുതെ മുക്കിക്കൊണ്ട് പോകണ്ട. കിലോമീറ്ററുകൾ ആഴത്തിലെ തിരമാലേൻ്റെ ഒപ്പം മഴക്കാറുണ്ടാകുന്നത് എങ്ങനെയാണെന്ന് കൂടെ പറഞ്ഞു തരണം. ഇത്രയേ ഉള്ളൂ ഇതിന് മറുപടി പറയാൻ. ഇതൊക്കെ അന്നത്തെ കാലത്ത് അറിയാത്ത കാര്യമല്ല. ബൈബിളിലും ഇതുപോലെയുള്ള ഉപമകളുണ്ട്. ഇത്തരത്തിലുള്ള കാൽപ്പനികമായ ഉപമകൾ എടുത്തിട്ട് അതിലൊന്നും ശാസ്ത്രം വിനയുന്നതിൽ യാതൊരു അർത്ഥവും ഇല്ല. അന്നത്തെ അറബികൾക്ക് വെള്ളത്തിൽ മുങ്ങിയാൽ കാഴ്ച കുറയും എന്നൊക്കെ അറിയാം. കടലിൽ മുങ്ങിയാൽ തിരമാലേൻ്റെ മേലെ കൂടെ പുറത്തേക്ക് നോക്കിയാൽ വെളിച്ചം കുറവാണെങ്കിൽ കൈ പോലും കാണൂല എന്നുള്ളതൊക്കെ അന്നത്തെ അറബികൾക്കും കടലിൽ മുങ്ങിയവർക്കൊക്കെ അറിയാം. കടലിൽ മുങ്ങുക എന്നുള്ളത് മനുഷ്യരുള്ള കാലത്ത് മുതലേ മനുഷ്യൻ മുങ്ങിക്കൊണ്ടിരിക്കുന്നതാണ്. ഇത് കിലോമീറ്ററുകൾ ആഴത്തിലെ കടലിൻ്റെ അടിയിൽ തിരമാല ഉണ്ട് എന്നുള്ള ശാസ്ത്രവും ഓഷ്യാനോളജിയും മുഴുവൻ ഇവിടെ വെറുതെ വിശദീകരിച്ച് സമയം കളയേണ്ട ഒരു ആവശ്യവുമില്ല. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ശാസ്ത്രജ്ഞന്മാരെ ഒന്നും കൊണ്ടുവരണ്ടെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. കാരണം നമ്മൾ ഇതിലെ ശാസ്ത്രമല്ല നമ്മുടെ വിഷയം. അത് ഖുർആനിലുണ്ടോ, ആ ഖുർആനിൽ ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്, അന്നത്തെ അറബികൾ അത് എങ്ങനെയാണ് മനസ്സിലാക്കിയത് എന്ന് മാത്രമാണ് നമ്മൾ പരിശോധിക്കേണ്ടതുള്ളൂ. ഇവിടെ അന്നത്തെ അറബികൾക്ക് മനസ്സിലാവുന്ന ഒരു ഉപമ പറഞ്ഞു കൊടുത്തതാണ്. അറബികൾക്ക് മനസ്സിലാവാത്ത അറിയാത്ത ഒരു കാര്യമല്ല. ഇതിൽ ഒരു പുതിയ അറിവുമില്ല. വെള്ളത്തിൽ മുങ്ങിയാൽ വെളിച്ചം കുറയുമെന്നും തിരമാലകൾ മേലെ അടിക്കുമ്പോൾ ഇരുട്ടനുഭവപ്പെടുമെന്നും വെളിച്ചം കുറയുമെന്നും അതിൻ്റെ മുകളിലേക്ക് കൈ പൊന്തിയാൽ പോലും കൈ മര്യാദക്ക് കാണില്ല എന്നുള്ളതൊക്കെ വെള്ളത്തിൽ കുളിച്ച എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ്. മഴക്കാറ് മൂടം മൂടിക്കഴിഞ്ഞാൽ ആ ഇരുട്ട് പിന്നെയും മൂടും. ഇവിടെ അവിശ്വാസിയുടെ ഹൃദയത്തിൽ ഇരുട്ടിൻ്റെ കുറേ വലയങ്ങൾ ഉണ്ടാകുന്നു എന്നൊരു ഉപമ ഇവിടെ പറഞ്ഞത് മാത്രമാണ്. ഇതിനകത്ത് ഒരു ശാസ്ത്രവും ഇല്ല, ഇതിനകത്ത് ഒരു സമുദ്രശാസ്ത്രവും ഇല്ല, ഇതിനകത്ത് അന്നത്തെ ആളുകൾക്ക് അറിയാത്ത ഒരു അറിവും ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അക്ബർ സാഹിബേ, താങ്കൾ ഇത്രയും ബാലിശമായ ഒരു ഉദാഹരണവും കൊണ്ടാണ് ഈ സംവാദത്തിന് വന്നത് എന്നത് ഖുർആനിൻ്റെ ദയനീയ അവസ്ഥയെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. കാരണം നിങ്ങൾ ഇത്രയും കാലം ഈ 19 കൊല്ലം ഈ ഖുർആനിൽ ഗവേഷണം നടത്തിയിട്ട് നിങ്ങൾ കണ്ടുപിടിച്ച ഏതാണല്ലോ കൂടെ കൊണ്ടുവന്ന് അവതരിപ്പിച്ചത്. അപ്പോൾ പിന്നെ ബാക്കിയുള്ളതിൻ്റെ കഥ എന്താ പറയാ, എന്താണ് ഞാൻ പറയേണ്ടത്? ഹൃദയത്തിൻ്റെ കാര്യമൊക്കെ അദ്ദേഹം പറഞ്ഞു. ഈ കേരളത്തിൽ 10-15 ആൾക്കാരുണ്ട് ഹൃദയം മാറ്റി വെച്ചിട്ട് ജീവിക്കും. ഓരോട് അവർക്ക് ഹൃദയം സംഭാവന ചെയ്ത ആൾക്കാരുടെ മനസ്സുകൊണ്ടാണ് ഇപ്പോൾ അവർ ജീവിക്കുന്നത് എന്നുള്ളത്. ഈ ഹൃദയത്തിന് തലച്ചോറുമായിട്ട് ബന്ധമുണ്ട്. തലച്ചോറുമായിട്ട് ഹൃദയത്തിനല്ല, നമ്മുടെ ശരീരത്തിലെ മുഴുവൻ കോശങ്ങൾക്കും ബന്ധമുണ്ട്. നമ്മുടെ ശരീരം മുഴുവൻ, നെർവസ് സിസ്റ്റം മുഴുവൻ ഈ തലച്ചോറുമായിട്ട് ബന്ധിപ്പിച്ചിട്ട് തലച്ചോറിലാണ് അത് പ്രോസസ്സ് ചെയ്യുന്നത്. ആ പ്രോസസ്സിങ്ങിൻ്റെ ഒരു ഉൽപ്പന്നമാണ് നമ്മുടെ ബുദ്ധി, ചിന്ത, ഓർമ്മ എന്നൊക്കെ പറയുന്നത്. അതെല്ലാം മസ്തിഷ്കത്തിലാണ് നടക്കുന്നത്. ഹൃദയത്തിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് മസ്തിഷ്കത്തിലേക്കടക്കം ബ്ലഡ് പമ്പ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ആ ഹൃദയത്തിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അവിടെ കുറേ നെർവുകളും അവിടെ കുറേ നാഡികളും ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അതൊക്കെ തലച്ചോറുമായിട്ട് ബന്ധമുണ്ടാവും. അതിലൊന്നും അതുകൊണ്ടൊന്നും ഹൃദയമാണ് മനുഷ്യൻ്റെ ഈ മനസ്സിൻ്റെ കേന്ദ്രം എന്നൊന്നും ഇനി ശാസ്ത്രം കണ്ടെത്താൻ പോകുന്നില്ല. കാരണം നമുക്ക് പച്ചയായ തെളിവ് നമ്മുടെ മുമ്പിലുണ്ട്. നേരെ മറിച്ച് നിങ്ങളെ തലച്ചോറ് മാറ്റി വെച്ച എന്താ സ്ഥിതി? നിങ്ങളെ തലച്ചോറും കൊണ്ട് നിങ്ങൾ അയാളെ വേലക്കാട് പോവുക ചെയ്യുക. നിങ്ങളുടെ തലച്ചോറ് വേറൊരാൾക്ക് മാറ്റി വെച്ചാൽ പിന്നെ അയാളല്ല, നിങ്ങളാണ് അയാളുടെ ശരീരത്തിൽ ജീവിക്കുന്നത്. അവിടെ ശരീരമാണ് മാറ്റി വയ്ക്കപ്പെടുന്നത്. തലച്ചോറ് മാറ്റി വയ്ക്കാൻ കഴിയില്ല. കാരണം തലച്ചോറ് എന്താണോ അതാണ് നമ്മൾ.
ഞാനെന്ന് പറയുന്നത് എൻ്റെ തലച്ചോറാണ്. എൻ്റെ തലച്ചോറ് വേറൊരാളിലേക്ക് മാറ്റിവെക്കാൻ കഴിഞ്ഞാൽ ഞാൻ വേറൊരു ശരീരത്തിലേക്ക് മാറുകയാണ്, അല്ലാതെ എൻ്റെ തലച്ചോറ് വേറൊരാൾക്ക് കൊടുക്കുകയല്ല. കാരണം ഒരാൾ എന്ന് പറയുന്നത് തലച്ചോറ് അത്രമാത്രം പ്രാധാന്യമുള്ള അവയവമാണ് മസ്തിഷ്കം എന്ന് പറയുന്നത്. ആ മസ്തിഷ്കത്തെക്കുറിച്ച് അള്ളാഹുവിന് ഒരു വിവരവും ഇല്ലായിരുന്നു എന്നുള്ളതാണ് ഖുർആൻ വായിച്ചാൽ മനസ്സിലാവുക. പകരം അന്നത്തെ ലോകത്തിൻ്റെ പൊതുവിലുള്ള അറിവാണ് ഹൃദയത്തിലാണ് മനുഷ്യൻ്റെ ബുദ്ധി, ചിന്ത, ഓർമ്മ, വികാരം, ആത്മാവ് ഇതെല്ലാം നെഞ്ചിൻ്റെ ഉള്ളിലെ ഹൃദയത്തിലാണെന്നുള്ളത് പ്രാകൃത മനുഷ്യരുടെ ഒരു അന്ധവിശ്വാസമാണ്. ഇന്ന് ആ അന്ധവിശ്വാസത്തെ ശാസ്ത്രം പൂർണ്ണമായും നിരാകരിച്ചിരിക്കുന്നു, തള്ളിക്കളഞ്ഞിരിക്കുന്നു. ഇനി നിങ്ങൾ തലച്ചോറിനെ പിടിച്ചുകൊണ്ടുവന്നിട്ട് ഹാർട്ടിലേക്ക് കൊണ്ടുവരാനുള്ള ഓപ്പറേഷനൊന്നും നടത്തിയിട്ട് ഒരു കാര്യമില്ല. തലച്ചോറ് മാത്രമാണ് മനുഷ്യൻ്റെ ബുദ്ധിയുടെ പ്രോസസ്സിംഗ് കേന്ദ്രം. ശരീരത്തിലെ മറ്റ് അവയവങ്ങൾക്കൊക്കെ തലച്ചോറുമായിട്ട് ബന്ധമുണ്ട് എന്നത് ശരിയാണ്. അതൊന്നും പറഞ്ഞാൽ ഖുർആനിലെ ഈ വിഡ്ഢിത്തത്തെ ന്യായീകരിക്കാൻ കഴിയില്ല. ഖുർആൻ പൂർണ്ണമായും ആ കാലഘട്ടത്തിലെ അറബികൾക്കറിയാവുന്ന അറിവുകളും അന്നത്തെ അന്ധവിശ്വാസങ്ങളും അന്ന് ആ പ്രദേശത്ത് ചുറ്റുപാടിൽ പ്രചാരത്തിലുണ്ടായിരുന്ന കെട്ടുകഥകളും മാത്രമേ ഖുർആനിലുള്ളൂ. അതല്ലാത്ത ശാസ്ത്രീയമായ ഒരറിവും ഖുർആനില്ല. ഇന്നത്തെ അറിവിനനുസരിച്ച് ഖുർആനിനെ നമ്മൾക്ക് ഇതുപോലെ വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ച് ശാസ്ത്രമാക്കാം. ഇത് ഖുർആനിൽ മാത്രം സാധിക്കുന്ന കാര്യമല്ല. അപ്പം നമ്മളെ ഗോക്രിയൊക്കെ ഗോപാലകൃഷ്ണനും കൂട്ടരൊക്കെ അതാ ഈ പഴയ പുരാണങ്ങളൊക്കെ എടുത്തിട്ട് എന്തൊക്കെയാ വ്യാഖ്യാനിച്ചുണ്ടാക്കുന്നത്. ബാലമംഗളം എടുത്തിട്ട് വ്യാഖ്യാനിച്ചാലും നമുക്ക് ഇതുപോലെ ശാസ്ത്രം ഉണ്ടാക്കാം. ഇത് ഇത് മനുഷ്യൻ്റെ ഈ മനുഷ്യൻ ബുദ്ധി കൊണ്ട് ചെയ്യുന്ന ഒരു അഭ്യാസമാണ് ഈ വ്യാഖ്യാനം എന്ന് പറയുന്നത്. ആ വ്യാഖ്യാനം കൊണ്ട് നമുക്ക് എന്തിനേയും എന്തുമാക്കി തീർക്കാം. ആടിനെ പട്ടിയാക്കുക എന്നൊക്കെ പറയും, ആ പട്ടി ആടിനെ ആനയാക്കാം, എന്തു ആക്കാം. അത് വ്യാഖ്യാനത്തിൽ എന്ന് പറയുന്ന മനുഷ്യൻ്റെ ഒരു ബൗദ്ധിക കല മാത്രമാണ്. ആ കല കൊണ്ട് നിങ്ങൾക്ക് ഖുർആൻ മാത്രമല്ല, ബൈബിൾ മാത്രമല്ല, ഏത് പുരാണം എടുത്തിട്ടും നിങ്ങൾക്ക് ആധുനിക ശാസ്ത്രമൊക്കെ ആക്കി വ്യാഖ്യാനിക്കാൻ കഴിയും. ഞാൻ പറഞ്ഞത് അതൊന്നുമല്ല. ഞാൻ പറഞ്ഞത് പച്ചയായിട്ട് മനസ്സിലാവുന്ന ഭാഷയിൽ അന്നത്തെ അറബികളോട് ഒരു കാര്യം പറഞ്ഞു ഖുർആനിൽ. അതിൻ്റെ ഉദാഹരണം ഞാൻ നേരത്തെ തന്നെ നിങ്ങളോട് പറഞ്ഞു, ഭൂമി കറങ്ങുന്നത് കൊണ്ടാണ് രാപ്പകലുകൾ ഉണ്ടാവുന്നത് എന്ന് ഒരു വാചകം പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ആ നമുക്കിങ്ങനെയൊക്കെ പറഞ്ഞു നിൽക്കാമായിരുന്നു. ഇപ്പോൾ യുക്കവ്വീർ പറഞ്ഞിട്ട് വീണ്ടും ഉരുട്ടാൻ തുടങ്ങി. യുക്കവ്വീർ മാത്രമല്ല ഖുർആനിൽ ഈ രാത്രിയും പകലും തമ്മിൽ മാറി വരുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഖുർആനിൽ ഊരിയെടുക്കുന്നു എന്ന് പറയുന്നുണ്ട്. രാത്രി പകലിൽ നിന്ന് ഊരിയെടുക്കുന്നു എന്ന് പറയുന്നത് അതിൻ്റെ അർത്ഥം ഭൂമി വാള് പോലെയാണ് എന്നാണോ? യുക്കവ്വീർ ലൈലാലൻ നഹാരി എന്ന് പറഞ്ഞാൽ ഈ രാത്രി പകലിനെ ചുറ്റി പൊതിയുന്നു എന്നാണ്. ഭൂമി അവിടെ പറയുന്നേയില്ല. രാത്രി പകലിനെ ചുറ്റി പൊതിഞ്ഞിട്ട് ഈ രാത്രി ഉരുണ്ടതായാൽ ഭൂമി ഉരുണ്ടതാവും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഉരുട്ടുന്നത്. അങ്ങനെ രാത്രിയും പകലും മാറി വരുന്നതിനെ കുറിച്ചുള്ള ഉപമകൾ എടുത്തിട്ട് ഭൂമിയുടെ ഷേപ്പ് കണ്ടെത്തുകയാണെങ്കിൽ ഭൂമി മലപ്പുറം കത്തി പോലെ എന്ന് പറയേണ്ടി വരും. കാരണം രാത്രിയെ പകലിൽ നിന്ന് ഊരിയെടുക്കുന്നു എന്നും രാത്രിയെ പകലിലേക്ക് തള്ളിക്കയറ്റുന്നു എന്നും കോർത്ത് വലിക്കുന്നു എന്നും മറിച്ചിടുന്നു എന്നും തിരിച്ചും മറിച്ചു വിടുന്നു മൂടുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ഖുർആൻ. ഇതെല്ലാം പറയുന്നുണ്ട്. അപ്പൊ രാത്രിയും പകലും മാറി വരുന്നതിനെ കുറിച്ച് പറയുന്ന ഉപമകളൊക്കെ പെറുക്കി എടുത്തിട്ട് അതിൽ നിന്ന് നിങ്ങൾ ഭൂമിയെ ഉരുട്ടാൻ നോക്കുകയാണെങ്കിൽ എനിക്ക് ഭൂമി പലതുമാക്കി മാറ്റാൻ പറ്റും. ചപ്പാത്തി പോലെ എന്ന് അതിൽ നിന്ന് തന്നെ ഉണ്ടാക്കാം, മലപ്പുറം കത്തി പോലെ എന്ന് വ്യാഖ്യാനിക്കാം, അല്ലെങ്കിൽ കോർത്ത് വലിക്കുന്നു എന്ന് പറയുമ്പോൾ നൂല് പോലെയെന്നോ അല്ലെങ്കിൽ ചങ്ങല പോലെയെന്നോ ഒക്കെ വ്യാഖ്യാനിക്കാം. അതൊന്നും ഖുർആനിലുള്ള കാര്യങ്ങളല്ല. അതൊക്കെ നമ്മുടെ അഭ്യാസങ്ങൾ മാത്രമാണ് എന്നാണ് പറയാനുള്ളത്. ഏതായാലും അവസാനിക്കല്ലേ. ആ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഈ സംവാദത്തിലെ എൻ്റെ അവസാനത്തെ സെഷനാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങളോടും ഈ സമൂഹത്തോടും പങ്കുവെക്കാൻ ഇങ്ങനെ ഒരു വേദിയും അവസരവും ഉണ്ടാക്കി തന്നതിന് കേരള യുക്തിവാദി സംഘത്തോട് അഗാധമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടും എന്നെ ശ്രവിച്ച ഇവിടെ ശ്രവിച്ചവരും പുറത്ത് ശ്രവിച്ചവരും ഇനി ഇത് കേൾക്കാനും കാണാനും പോകുന്നവരുമായിട്ടുള്ള എല്ലാ പ്രേക്ഷകർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അങ്ങനെ ശ്രീ ഇ എ ജബ്ബാറിൻ്റെ ഖണ്ഡനം അവസാനിച്ചിരിക്കുന്നു. ഇനി അടുത്തതായിട്ട് ശ്രീ എം എം അക്ബർ 15 മിനിറ്റ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹബി അജ്മഈൻ. അമ്മാ ബാദ്. കുട്ടികൾ സാധാരണ പറയാൻ പറ്റാത്ത ചില പദപ്രയോഗങ്ങൾ പറയിപ്പിക്കാറുണ്ട്. ആന ഉരുളരോട് ഉരുളൽ വേണമെങ്കിൽ മാറ്റാം, മാഷി ഉരുളരോട് ഉരുളൽ എന്ന് നമുക്ക് മാറ്റാം. ഇവിടെ എന്താണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്?
ആ മാനിമൂലവ് പറഞ്ഞതും പിന്നെ ചെറിയ മുണ്ടം പറഞ്ഞതും എല്ലാം സത്യത്തിൽ ഞാൻ പറഞ്ഞ വാദത്തിന് അനുകൂലമാണ്. കാരണം എന്താണ്? അവർക്ക് അന്നത്തതനുസരിച്ചുകൊണ്ട് നോക്കിയപ്പോൾ കടലിൻ്റെ കടലിനെ കുറിച്ചാണ് അവിടെ പറയുന്നത് എന്ന് തോന്നി. അതനുസരിച്ച് അവർ ബ്രാക്കറ്റിൽ കൊടുത്തു. ബ്രാക്കറ്റിൽ യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആൻ പറയുന്നത് വളരെ കൃത്യമല്ലേ? ചിന്ത മരവിക്കാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അവർ ചിന്തിക്കട്ടെ. പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഉപമയാണ്, ശരിയാണ്. ഉപമക്ക് നേരത്തെ പറഞ്ഞ ഉപമ എന്താ? ഇവർക്ക് നേർക്ക് നേരെ മനസ്സിലാകുന്നത് 39-ാമത്തെ വചനത്തിൽ പറയുന്ന ഉപമ എന്താണ്? അറബികൾക്ക് അന്നത്തെ ഖുർആന്റെ പ്രാഥമിക സംബോധിതർക്ക് കൃത്യമായി മനസ്സിലാകുന്നത് എന്താ? മരുഭൂമിയുടെ ഉപമ. അവിശ്വാസിയുടെ പ്രവർത്തനങ്ങൾ അതേപോലെയാണ്. പിന്നത്തെ ഉപമ എന്താണ്? മൗജു പിന്നെ ലുലുമാത്തിന്റെ ഉപമ. ആ ഉപമയിൽ വളരെ കൃത്യമായി പറഞ്ഞു, ബഹറുൻ ലുജ്ജിയുൻ. ലുജ്ജി എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം എന്ന് അറബി മഹാപണ്ഡിതനാണെന്നും പിന്നെ അറബിയിലെ കാര്യങ്ങൾ ചോദിക്കാൻ ക്രിസ്ത്യൻ മിഷണറി പോലും പിന്നെ ചോദിക്കാറുള്ളത് പിന്നെ എൻ്റെ സഹസംവാദകനോടാണെന്നല്ലാണ് പലരും പറയണത്. അദ്ദേഹത്തിനൊന്ന് പരിശോധിച്ചൂടെ, പഠിച്ചൂടെ? ലുജ്ജി എന്ന് പറഞ്ഞാൽ എന്താണ്? അഗാധമായ ആഴക്കടൽ. ആ ലുജ്ജയിൽ യാഷാഹു അതിനെ പൊതിയുന്നു, പിന്നെ ആ ഇരുട്ടിനെ പൊതിയുന്നു. ആ ഇരുട്ടിനെ പൊതിയുന്നത് ഒന്ന് തിരമാല, അതിനു മുകളിൽ തിരമാല, അതിനു മുകളിൽ മേഘം. കിട്ടിപ്പോയി, മേഘം പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് പ്രശ്നം. മേഘം പറഞ്ഞിട്ടുണ്ട് എന്നതാണ് പരിശുദ്ധ ഖുർആന്റെ അത്ഭുതം. ഇരുട്ട് സൃഷ്ടിക്കുന്നതിൽ മേഘത്തെ പോലെ തന്നെ പങ്കുണ്ട്. എന്തിന്? തിരമാലകൾക്ക് എന്ന്. അതും അന്നറിയാത്ത അറിവാ, ഞാൻ പിന്നെ പറയാതിരുന്നതാ. 5-ാമത്തും കൂടി കുടിച്ചോ മാഷ്, മാഷ് തന്നെ പറഞ്ഞാ. അത് അത് അന്നറിയാത്ത അറിവാണ്. തിരമാലകളും അവക്ക് മേലെയുള്ള മേഘവും അതേപോലെ പ്രകാശത്തെ തടയുന്നു. മേഘം പിന്നെ ഒരു വസ്തുവിൽ തട്ടി പ്രകാശം പ്രതിഫലിപ്പിക്കുന്നതിന് അനുപാതത്തിനെയാണ് അൽബിഡോ എന്ന് പറയുക. അൽബിഡോ, ഓരോ മേഘത്തിനുമുള്ള അൽബിഡോയുണ്ട്. ആ അൽബിഡോ അനുസരിച്ച് നമുക്ക് പിന്നെ തിരമാലകൾ എങ്ങനെയാണ് അൽബിഡോ സൃഷ്ടിക്കുന്നത് എന്നിതാ. പിന്നെ മാഷിക്ക് ഇഷ്ടപ്പെട്ട വിക്കിപീഡിയ തന്നെ ആയിക്കോട്ടെ, ഇന്റേണൽ വേവ്സിനെ പറ്റി പറയണത്. ഇന്റേണൽ വേവ്സിനെ കുറിച്ച് പറയുമ്പോൾ എന്താണ്? ഈ മേഘത്തെ പോലെ തന്നെ മേഘമിരുട്ട് സൃഷ്ടിക്കുന്നു. അതാണ് മഹാകൂരിരുട്ട്. ഈ അഗാധമായ സമുദ്രത്തിലേക്ക് വെളിച്ചം ഒരിക്കലും കയറാൻ സാധ്യമല്ലാത്ത അത്രയും വലിയ ഇരുട്ട്. അതാദ്യം മേഘം തടയുന്നു പ്രകാശത്തെ, പിന്നീട് മുകളിലുള്ള തിരമാല തടയുന്നു, പിന്നെയും തിരമാല തടയുന്നു, അതിൻ്റെ അടിയിൽ പൂർണ്ണമായി ഇരുട്ട്. പിന്നെ എന്താ പ്രശ്നം? പിന്നെ പെട്ടെന്ന് നോക്കിയാന്ന് പറഞ്ഞിട്ട് വിക്കി ഇസ്ലാമിൽ ഇതിന് മറുപടി പറയാൻ ഇടങ്ങാറായിട്ട് അവർ പറയുന്നുണ്ട്, ഇങ്ങനെ യോനയുടെ പുസ്തകത്തിലുണ്ട്. ആ വചനം ഒന്ന് വായിച്ചേ, ആ വചനം ഒന്ന് വായിച്ചേ. ഈ പറയുന്നതും അതുമായിട്ട് പുലബന്ധമൊന്നും കൂടി പറയാൻ പറ്റൂല, അത്രയും ഒരു ബന്ധമില്ല. യോനയുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ 6-ാമത്തെ വചനം യോന പറയാണ്, ഞാൻ കടലിലായിരുന്നു, ആ കടലിലായിരുന്ന സമയത്ത് എൻ്റെ മുകളിലൂടെ തിരമാലകൾ പോയി. അത് ശരി തന്നല്ലേ? യോന പറഞ്ഞത് തന്നെ. അവിടെ എവിടെ? ആഴക്കടലിലിട്ട്. അവിടെ എവിടെ? പിന്നെ മൗജുൻ അലാം മൗജുൻ മിൻ ഫൗഖിഹി മൗജ് ഇല്ല, തിരമാല എന്ന് കണ്ടതാണ്. വിക്കി ഇസ്ലാമിന്റെ ആൾക്കാരെ പണിയും അതാണ്. എന്താണ്? ഗൂഗിൾ ചെയ്യുക, തിരമാല എവിടെയൊക്കെയുണ്ട്. അതാണ് ഖുർആനിലിപ്പോ പിന്നെ ഇതേപോലെ ഭ്രൂണശാസ്ത്രമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ ചൂട് ലംബ് എന്ന് സെർച്ച് ചെയ്യും. എന്നിട്ട് ചൂട് ലംബ് എവിടെയൊക്കെയുണ്ട് അതെല്ലാം എടുത്ത് ആ വിക്കി ഇസ്ലാം നിങ്ങൾ പരിശോധിച്ചു നോക്ക. ഇത്രയധികം സത്യസന്ധതയില്ലാത്ത ഒരു 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 വൈജ്ഞാനിക വിനിമയ രംഗം. ആ വിക്കിപീഡിയയുടെ പേര് പോലും കളയാൻ വിക്കി എന്നൊരു പേരും കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇന്ന് ഇസ്ലാം വിരോധികൾ എല്ലാവരും, ലോകത്തുള്ള എല്ലാവരും കൂടി ഒരുമിച്ചിരിക്കുക. അതാണിപ്പോ സെർച്ച് ചെയ്തപ്പോ കിട്ടിയതാണ്. ഏത്? യോനയുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ 6-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്. മാഷ് സ്വസ്ഥായിട്ടൊന്ന് ഇരുത്ത് വായിച്ചു നോക്കുക, എനിക്ക് അത്രേ പറയാനുള്ളൂ. യോനയുടെ വചനത്തിൽ പറയുന്നത് ഇതുമായിട്ട് എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ? ഒരു ബന്ധമില്ല, ഒരു ബന്ധമില്ല. വെറുതെ അങ്ങോട്ട് പറയുന്നേ. എന്തെങ്കിലും തിരമാല എന്നുണ്ട്, ആ ഒരു ബന്ധമുണ്ട് കേട്ടോ. ഇല്ലാന്നൊന്നും പറഞ്ഞൂടെ, തിരമാല എന്ന് 2 സ്ഥലത്തുണ്ട്. അതാണ് പലപ്പോഴും വളരെ അത്ഭുതം തോന്നുകയാണ് സത്യത്തിൽ. ഞാൻ പറഞ്ഞല്ലോ, ഈ പിന്നെ ഇതിൻ്റെത് ഹൃദയത്തിൻ്റെത്, ഹൃദയത്തിൻ്റെത് ഇപ്പറഞ്ഞതുപോലെ ഹൃദയം മാറ്റിവെക്കലുമായി ബന്ധപ്പെട്ട ഒരുപാട് പഠനങ്ങൾ നടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, കേരളത്തിലുണ്ട് 10-16 ആളുകൾ ഹൃദയം മാറ്റിവെച്ചതാണോ, ഹൃദയം മാറ്റിവെക്കലുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ പ്രശ്നങ്ങൾ എന്താണ്, അതൊന്നും പലപ്പോഴും ചർച്ച ചെയ്തിട്ടില്ല. ഇതിനെപ്പറ്റി ഒരുപാട് പഠനങ്ങൾ അന്താരാഷ്ട്ര രംഗത്ത് നടക്കുന്നുണ്ട്. ആ രംഗത്ത് തീർച്ചയായും ഹൃദയത്തിന് കേവലമായ രക്തം പമ്പ് ചെയ്യുക എന്ന ഡ്യൂട്ടി മാത്രമല്ല ഉള്ളത്. തലച്ചോറിനെയടക്കം ചിലപ്പോൾ നിയന്ത്രിക്കുന്ന ചില തലങ്ങളുണ്ട്. മാച്ച് പഠിച്ചോളൂ.
മാത്രമല്ല ഹൃദയത്തിനകത്ത്, ഹൃദയത്തിനകത്ത് ഞാൻ പറഞ്ഞു ഹൃദയത്തിൻ്റെതായ ഒരു തലച്ചോറുണ്ട്. ഹൃദയത്തിൻ്റെ ഒരു തലച്ചോറ് ഹാർട്ട് ബ്രെയിൻ എന്നാണ് പുതിയ കാലത്ത് ശാസ്ത്രജ്ഞന്മാർ അതിനെ വിളിക്കുക. മാത്രമല്ല ഹൃദയം സ്വന്തമായി ചില ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ആ ഹോർമോണുകൾ ചിന്തയെയും പഠനത്തെയും അതേപോലെ തന്നെ പിന്നെ കോപത്തെയും സന്തോഷത്തെയും എല്ലാം സ്വാധീനിക്കുന്നുണ്ട്. ഇതെല്ലാം പുതിയ പഠനങ്ങളാണ്. ഞങ്ങൾ ഹൃദയ പിന്നെ ശാസ്ത്രമൊന്നും ഇതാക്കണില്ല, ഖുർആനിൽ അങ്ങനെ പറയുന്നുണ്ട്. അപ്പം ഇക്കാലഘട്ടത്തിൽ നമ്മുടെ അറിവനുസരിച്ച് തലച്ചോറാണ് ശരീരത്തിൻ്റെ നിയന്ത്രണം, തലച്ചോറ് തന്നെയാണ് ശരീരത്തിൻ്റെ നിയന്ത്രണം. മാഷ് പറഞ്ഞതുപോലെ തലച്ചോറ് മാറ്റിവെച്ചാൽ വ്യക്തി മാറുകയാണ്, ശരീരം മാറുകയാണ്. അതെല്ലാം ശരിയാണ്. തലച്ചോറാണ് ഹൃദയത്തിൻ്റെ, മനുഷ്യ ശരീരത്തിൻ്റെ ഹാർഡ് ഡിസ്ക്, CPU എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഹൃദയം ആ CPUവിനടക്കം ചില വിവരങ്ങൾ നൽകുന്ന, ചില നിർദ്ദേശങ്ങൾ നൽകുന്ന തലങ്ങളുണ്ടോ? അതന്നെ ഞാൻ പറയാം, നാല് ടൈപ്പ് കമ്മ്യൂണിക്കേഷൻ. ഹൃദയ തലച്ചോറ് നിങ്ങട്ടല്ല, ഹൃദയത്തിന് അങ്ങോട്ടുള്ള കമ്മ്യൂണിക്കേഷനാണ് ഞാൻ പറഞ്ഞത്. തലച്ചോറിന് ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ന്യൂറോളജിക്കൽ ആയിട്ടുള്ള. ഇതല്ല, ഹൃദയത്തിൽ നിന്ന് അങ്ങോട്ടുള്ള കമ്മ്യൂണിക്കേഷനെ കുറിച്ചാണ് പറഞ്ഞത്. അതിനെക്കുറിച്ച് പഠനങ്ങൾ നടക്കുന്നു. കൂടുതൽ പഠിക്കാൻ, കൂടുതൽ മനസ്സിലാക്കിയാൽ ഇൻഷാ അല്ലാ ലോകത്തിന് ആ കാര്യം പിന്നെ ബോധ്യപ്പെടും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് ഇൻഷാ അല്ലാ. പിന്നീട് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഈ രൂപത്തിൽ നമ്മൾ ദുർവ്യാഖ്യാനം ചെയ്യുകയാണ്, ദുർവ്യാഖ്യാനിക്കുകയാണ്. പിന്നെ പിന്നെ ഭൂമിയെക്കുറിച്ച് പറഞ്ഞെടുത്ത് യുക്കബിറു എന്ന് പറഞ്ഞത് ഊരിയെടുക്കുന്നുണ്ട്. ഊരിയെടുക്കണില്ലേ? രാവിനെ പകലിൽ നിന്ന് ഊരിയെടുക്കാനല്ല ചെയ്യണത്. നിങ്ങൾ ഒന്ന് രാവും പകലും മാറുന്നതിൻ്റെ ഒരു 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 സാറ്റലൈറ്റ് പിന്നെ വീഡിയോ കണ്ടു നോക്ക്. പകൽ പിന്നെ രാത്രിയിൽ നിൽക്കുന്ന ഭൂമിയുടെ ഒരു ഭാഗം ഇങ്ങനെ മാറിയിട്ട് ഇങ്ങനെ വരുന്നത് കാണുമ്പോൾ കൃത്യമായി ഇങ്ങനെ ഊരിയെടുക്കുന്നത് കാണാൻ കഴിയും. അതിന് ഖുർആനിൽ വാളിനെ പോലെ എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഊരിയെടുക്കുക എന്ന് പറഞ്ഞാൽ വാളിനെ പോലെ എന്നത് മാഷതല്ലേ, ഖുർആനിലുള്ളതല്ലോ. അവിടെ പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായ പ്രയോഗങ്ങൾ നടത്തുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ യുക്കബിറുയിൽ നിന്ന് നമ്മളാരും പറഞ്ഞുണ്ടാക്കിയതല്ല. ഞാൻ പറഞ്ഞല്ലോ, ആദ്യ കാലഘട്ടത്തിൽ തന്നെയുള്ള മുസ്ലിം പണ്ഡിതന്മാർ വളരെ കൃത്യമായി പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ സൂചിപ്പിച്ചത് ഓരോന്നും. ഇവിടെ ഞാൻ ഈ വചനത്തിലേക്ക് വരികയാണ്. കണ്ണടച്ച് നമുക്ക് ഇരുട്ടാക്കാൻ പറ്റും. ഇവിടെ പിന്നെ സമുദ്രത്തിലെ ഈ തിരമാലകൾ, ആ തിരമാലകളുമായി ബന്ധപ്പെട്ട് ഉള്ള പഠനങ്ങൾ ഞാൻ പറഞ്ഞു. തിരമാലകൾക്ക് മേലെ മറ്റൊരു തിരമാലകൾ ഉണ്ട് എന്ന് 1970 മുൻപ് ആരെങ്കിലും പറഞ്ഞതായി, അറബികൾ വേണ്ട ആധുനികരായിക്കോട്ടെ, 1970 മുമ്പ് ആരെങ്കിലും പറഞ്ഞതായി ഇല്ല. അടിയിൽ ഇരുട്ടുണ്ട് എന്ന് മാത്രമല്ല, ഇരുട്ടിന് മുകളിൽ വീണ്ടും വീണ്ടും ഇരുട്ടുണ്ട് എന്ന്. സമുദ്രത്തിന്റെ അടിയിൽ പോയാൽ ഇരുട്ട് എല്ലാവർക്കും കാണാൻ പറ്റുന്നതാണ്. ആരാ കണ്ടത്? കണ്ടവരാരെങ്കിലും ഒന്ന് എഴുതിയേക്കണ്ടേ? ലോകത്ത് ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ടല്ലോ, തെരഞ്ഞോളൂ. ഇനി ബോഗിൾ ചെയ്തോ പിന്നെ ഡാർക്ക്നെസ് സി എന്ന് പറഞ്ഞിട്ട് ഗൂഗിൾ ചെയ്തിട്ട് എവിടെയെങ്കിലും ഇല്ലാതിരിക്കൂല എന്നൊരു പ്രതീക്ഷയിൽ നോക്കിക്കോ. പക്ഷേ കൃത്യമായി പരിശുദ്ധ ഖുർആൻ പറയുന്നത് പോലെ നിങ്ങളുടെ കൈകൾ പുറത്തെടുത്താൽ പോലും നിങ്ങൾക്ക് കാണാൻ പറ്റൂല. ഇതിന്റെ അടി പോയിട്ട് എങ്ങനെ കൈ പുറത്തെടുക്കാന്ന്? മാഷ് നീന്തിയിട്ടില്ലേ? എന്തൊരു പുതുമയാണത്! ഒന്ന് മുങ്ങിപ്പോകുമ്പോൾ മുങ്ങിയ കൈ പുറത്തെടുക്കാൻ പറ്റൂലേ? അതേപോലെ തന്നെ കൈ പുറത്തെടുക്കുക എന്ന് പറഞ്ഞാൽ കൈ കാണാൻ വേണ്ടി പുറത്തെടുക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി വേണ്ട, അത് വേണ്ട. ഇനി നമ്മൾ പിന്നെ ഒരു ബാത്തിസ്ഫിയറിനെ പോലുള്ള ഒന്ന് സ്ഥാനത്ത് പോയി എന്ന് വിചാരിക്കുക. അപ്പോൾ സ്വാഭാവികം നമ്മുടെ ശരീരത്തിൻ്റെ ഡ്രസ്സുകൾ ഉണ്ടാവും, ഡ്രസ് കോഡ് ഉണ്ടാവും, ഇങ്ങനെ കാര്യങ്ങളെല്ലാം ഉണ്ടാവും. ആ ഡ്രസ്സിൻ്റെ അകത്തു നിന്ന് കൈ പുറത്തെടുത്താൽ ഇത് ഒരു ഉപമ മാത്രമാണ്, വളരെ കൃത്യമാണ്. നിങ്ങളുടെ ശരീരം പോലും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. പുറത്തെടുക്കാൻ കഴിയുന്ന ഒരു സാധനം എന്നുള്ള നിലക്ക് പരിശുദ്ധ ഖുർആൻ എന്നതിനെ കുറിച്ച് പറഞ്ഞു, കൈയിനെ പറ്റി പറഞ്ഞു. ഞാൻ വീണ്ടും പറയുന്നു, സമുദ്രശാസ്ത്രം പഠിപ്പിക്കാനല്ല ഇത് പറഞ്ഞത്. അന്നത്തെ അറബികൾക്ക് തീർച്ചയായും മനസ്സിലുണ്ടാവുക, മനസ്സിലായിട്ടുണ്ടാവുക പിന്നെ ഇതിന് ശേഷം ഇരുട്ടുണ്ടെന്നായിരിക്കും. കൂടുതൽ അവർ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല, കാരണം 20 മീറ്ററിൽ കൂടുതൽ അറബികൾക്കും ആധുനികർക്കും ഒന്നും പോകാൻ പറ്റൂല. പോയപ്പോൾ നമുക്ക് മനസ്സിലായ ഖുർആനിലെ പ്രയോഗത്തിൻ്റെ കൃത്യത, അതാണ് ഞാൻ പറയുന്നത്. അതല്ലാതെ പോകാൻ വേണ്ടി പരിശുദ്ധ ഖുർആൻ ഗൈഡൻസ് കൊടുക്കുന്നു നമ്മൾ ആരും പറയുന്നില്ല, അങ്ങനെ ഒരു ആശയം തന്നെ ഇല്ല നമുക്ക്. ആധുനിക ശാസ്ത്രം എന്നല്ല ഏത് കാലത്തെയും ശാസ്ത്രം. പരിശുദ്ധ ഖുർആൻ ഇടക്കാലഘട്ടത്തിൽ, മധ്യകാലഘട്ടത്തിൽ മുസ്ലിം ലോകത്ത് ശാസ്ത്രീയമായ ഉയർച്ച ഉണ്ടായല്ലോ. ആ ഉയർച്ച ഖുർആൻ ഗവേഷണം ചെയ്തതുകൊണ്ട് ഉണ്ടായതല്ല, ഖുർആൻ അവർക്ക് പ്രേരണ നൽകി, അവർ ലോകത്തെ പഠിച്ചു, ആ ഖുർആനുമായി ഒത്തുനോക്കി, അതൊന്നും അബദ്ധമല്ലെന്ന് അവർക്ക് മനസ്സിലായി. അത്രയേ ഉള്ളൂ.
അതല്ലാതെ പരിശുദ്ധ ഖുർആൻ എംബ്രിയോളജിക്കൽ ഡെവലപ്മെന്റ് മുഴുവൻ പറഞ്ഞിരുന്നു എങ്കിൽ, അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞതുപോലെ ഭൂമി ഇങ്ങനെ ഉരുണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അന്ത തറബികൾക്ക് മനസ്സിലാവില്ല, ഉൾക്കൊള്ളാൻ കഴിയില്ല. ഉറപ്പാണ്, സ്വാഭാവികമാണ്, അത് ഉൾക്കൊള്ളാൻ കഴിയില്ല. കാരണം അന്നത്തെ അറിവ് അതിന് മാത്രം എത്തിയിട്ടില്ല. ഖുർആനിന്റെ ലക്ഷ്യം അന്നത്തെ അറിവ് അവതരിപ്പിക്കലല്ല. പരിശുദ്ധ ഖുർആൻ എന്നത്തെയും ആളുകൾക്ക് ആവശ്യമായ അടിസ്ഥാനപരമായ അറിവ് അവതരിപ്പിക്കുന്ന ഗ്രന്ഥമാണ്. ആ അറിവ് അതിനുപോൽബലകമായി ഖുർആൻ മനുഷ്യർക്ക് പറഞ്ഞു തരും മരണാനന്തര ജീവിതത്തെ കുറിച്ച്. അപ്പൊ മരണാനന്തര ജീവിതത്തിന്റെ സത്യതയെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി പരിശുദ്ധ ഖുർആൻ ചില കാര്യങ്ങൾ എടുത്തു പറയും. എന്ത് പറയും? ഇങ്ങനെ പിന്നെ പ്രകൃതി പ്രതിഭാസങ്ങളെ കുറിച്ച് പറയും. അവിടെ നിങ്ങളെ ഗർഭാശയത്തിൽ വെച്ച് ഘട്ടം ഘട്ടമായി പടച്ചവൻ വളർത്തിയില്ലെന്ന് പറയും. അങ്ങനെ ഘട്ടം ഘട്ടമായി വളർത്തുന്നതിനെ കുറിച്ച് പറയുമ്പോൾ ഖുർആൻ പറയും അലക്കയുണ്ടായി, മുതുകയുണ്ടായി, നുത്ഫയുണ്ടായി, ഇലാമുണ്ടായി, ഇലാമിനെ ലഹമു കൊണ്ട് പൊതിഞ്ഞു എന്നെല്ലാം പറയും. അത് പറയുമ്പോൾ അവിടെ ഇപ്പോൾ നമ്മൾ ഗർഭാശയത്തിലെ ഘട്ടങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ ആ പദപ്രയോഗങ്ങളെല്ലാം കൃത്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കും. ഇതാണ് ഖുർആൻ ശാസ്ത്രം. അതല്ലാതെ പരിശുദ്ധ ഖുർആനിലെ ഈ വചനങ്ങൾ നോക്കിയിട്ട് ആരെങ്കിലും പിന്നെ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സയൻസ് ഡെവലപ്പ് ചെയ്യലല്ല, അങ്ങനെ മുസ്ലിങ്ങൾക്ക് വാദമല്ല, അങ്ങനെ ഒരു ജിന്ദാനും പറഞ്ഞിട്ടില്ല. കൃത്യമാണ് ഖുർആനിലെ പ്രയോഗങ്ങൾ എന്ന് മാത്രമാണ് നമ്മൾ പറയുന്നുള്ളൂ. അത് തന്നെയാണ് ലോകത്ത് എക്കാലഘട്ടത്തിലുമുള്ള ആളുകൾക്ക് വലിയ വെളിച്ചമാകുന്നത്, വലിയ വെളിച്ചം. അതാണ് ഇവിടെ കിതുമൂറിനെ പോലുള്ള ആളുകളെ കുറിച്ച് പറഞ്ഞു. തീർച്ചയായും പിന്നെ അവരെ കുറിച്ചുള്ള ആരോപണങ്ങൾക്ക് മറുപടി പറയൽ എൻ്റെ പണിയല്ല. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, ലോകത്ത് പരിശുദ്ധ ഖുർആന്റെ വെളിച്ചത്തിലേക്ക് കടന്നു വന്ന ആയിരക്കണക്കിന് ആളുകളുണ്ട്. പരിശുദ്ധ ഖുർആനിലെ വിജ്ഞാനങ്ങൾ ആ രൂപത്തിൽ വളരെ സമൃദ്ധമാണ്. ഇത് ഒരു തെളിവല്ല, ഒരു തെളിവ് ആവശ്യപ്പെട്ടിട്ട് നാല് തെളിവ് കൊടുത്തിട്ട് ഇങ്ങനെ ഉരുളുകയാണെങ്കിൽ ഞാൻ 10 തെളിവ് കൊടുത്താൽ ഇവിടെ ഉരുളാൻ സ്ഥലം ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് തെളിവ് പരിശോധിക്കുക. അദ്ദേഹം ആദ്യം പറഞ്ഞതുപോലെ അത് സത്യസന്ധമായി പരിശോധിക്കുക. അദ്ദേഹം പറഞ്ഞല്ലോ ചിലപ്പോൾ പുതിയൊരു സാധനം കൊണ്ടുവന്നാൽ അത് വെച്ചുകൊണ്ട് ഇപ്പോൾ എന്നെ ചെറുതാക്കാൻ വേണ്ടി എടങ്ങാറായി തെരഞ്ഞിട്ട് ഇതല്ല കിട്ടിയിട്ടുള്ളൂ എന്ന്. അത് ചിലപ്പോൾ ഇരുന്ന് ചിരിക്കുന്ന കുറച്ച് ആളുകളെ സംതൃപ്തിപ്പെടുത്തുന്നല്ലാതെ ലോകത്ത് മുഴുവനും ചിരിക്കാതെ ഈ കാര്യം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളെയും സംതൃപ്തിപ്പെടുത്തില്ല എന്ന് സൂചിപ്പിക്കുകയാണ്. കാരണം ഇത് ഖുർആൻ നൽകുന്ന വലിയ വെളിച്ചമാണ്. ഞാനിത് പറഞ്ഞല്ലോ നിങ്ങൾ ശാസ്ത്രജ്ഞന്മാരെ കൊണ്ടുവരാന്ന്. ആ പറഞ്ഞത് ശാസ്ത്രജ്ഞന്മാരുണ്ടായിരുന്നുവെങ്കിൽ എനിക്കുറപ്പാണ് അവരിവിടെ നിന്ന് എഴുന്നേറ്റ് നിന്ന് പറയും പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് 1970s മുമ്പ് ഒരാൾക്കും അറിയാത്തതാണ് എന്ന്. അത് പറയുന്നു മാഷുക്കും പേടിയുണ്ട്. അതുകൊണ്ടാണ് ശാസ്ത്രജ്ഞന്മാരെ കണ്ടടിപ്പിക്കാൻ പറ്റില്ല എന്നു പറഞ്ഞത്. കാരണം എന്താ, ഇത് എന്താണ് കാലാകാലങ്ങളായി ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആനെ പ്രതിക്കൂട്ടിൽ നിർത്തി, ഇസ്ലാമിനെ പ്രതിക്കൂട്ടിൽ നിർത്തി, മുസ്ലിങ്ങളെ പ്രതിക്കൂട്ടിൽ നിർത്തി, പരിശുദ്ധ ഖുർആനാണ് ഇവിടെയുള്ള സകല കുഴപ്പങ്ങൾക്കും കാരണമെന്ന് പഠിപ്പിച്ച് അതിനുവേണ്ടി ആരെയൊക്കെയോ സന്തോഷിപ്പിക്കാൻ പരിശ്രമിക്കുന്ന ആളുകളുടെ വലയിൽ കുടുങ്ങരുതേ എന്നാണ് എൻ്റെ പ്രിയപ്പെട്ട യുക്തിവാദി സംഘത്തോട് എനിക്ക് പറയാനുള്ളത്. വേറെ ഒന്നുമല്ല, സത്യത്തിൽ ഭയങ്കര സങ്കടമുണ്ട്. കാരണം ഈ രൂപത്തിൽ ജനാധിപത്യ വിരുദ്ധമായ ഒരു സംവാദം സംഘടിപ്പിക്കാൻ ഒരാൾ എത്ര മൂക്കിന് താഴെയുള്ള ആളുകൾ പറഞ്ഞു, പക്ഷേ ഒരാളുടെ വാശി ഞാൻ പറഞ്ഞതേ നടക്കാൻ പാടൂ. ശരി, സമ്മതിച്ചിരിക്കുന്നു, എന്നിട്ടോ മുങ്ങാണ്, എനിക്ക് ആകെ മുങ്ങലാപണി, ആകെ മുങ്ങാൻ വേണ്ടി ഞാൻ പരപ്പനങ്ങാടി എന്ന് പറഞ്ഞു, പരപ്പനങ്ങാടി കടപ്പുറമുണ്ട്. പിന്നെ അവിടത്തെ മുങ്ങാൻ പോയി നോക്കിയിട്ട് അവിടത്തെ സ്ഥലമില്ല എന്നുള്ള രൂപം. കാരണം മുങ്ങ ഈ ഡിബേറ്റ് വെല്ലുവിളി ഏറ്റെടുത്ത പിറ്റേന്ന് തുടങ്ങിയതാ അക്ബർ മുങ്ങുന്നു. മുങ്ങണ്ട ആവശ്യമില്ല മാഷെ, ഈ ഖുർആൻ ഉള്ളിടത്തോളം കാലം. ഞാൻ വിളിച്ചല്ലോ നിങ്ങൾ ശാസ്ത്രജ്ഞന്മാരെ കൊണ്ടുവരൂ, വിവരമുള്ളവരെ കൊണ്ടുവരൂ, അറബിജ്ഞാനികളെ കൊണ്ടുവരൂ. പരിശുദ്ധ ഖുർആൻ ഉള്ളിടത്തോളം കാലം ഒരു സ്ഥലത്തേക്കും മുങ്ങേണ്ട അവസ്ഥ അക്ബറിനല്ല, ഒരു മുസ്ലിമിനും വരില്ല. നിങ്ങൾക്ക് ദുർവ്യാഖ്യാനിക്കാം, നിങ്ങൾക്ക് തെറ്റിദ്ധരിപ്പിക്കാം, പരിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചുകൊണ്ട് മറ്റു കാര്യങ്ങൾ പറയാം, പക്ഷേ പരിശുദ്ധ ഖുർആൻ ഉജ്ജ്വലമായി സ്ഥിതി ചെയ്യുക തന്നെ ചെയ്യും. ഞാൻ ഭൂമിനെ കുറിച്ച് പറഞ്ഞല്ലോ എന്ത് ഭൂമി ഉരുണ്ടതല്ല എന്ന് പറയാതിരുന്നതാണ് പരിശുദ്ധ ഖുർആന്റെ ദൈവികത എന്നാണ് ഞാനിപ്പോൾ പറയുക. അത്ഭുതകരമല്ല അവസ്ഥ? എന്താ പർവ്വതങ്ങളെ കുറിച്ച് ആണികൾ എന്ന് പറഞ്ഞു, ഒരുപാട് കളിയാക്കിയാണെന്നതാ ഞാനെല്ലാം ഈ സംസാരം തുടങ്ങുന്ന കാലത്തുള്ള നമ്മൾ എടമറകിന്റെ പുസ്തകത്തിലല്ല, ഈ അടുത്ത് വരെ മാശലം പറഞ്ഞിരുന്ന ഇവിടുന്ന് പറയുന്നു വിചാരിച്ചിരുന്ന ഒരു സംഗതി ആണി തിരഞ്ഞു നോക്കിയപ്പോഴാണ് അത്ഭുതകരമാണ്. ആണി തന്നെ
അത്ഭുതകരമാണ് പരിശുദ്ധ ഖുർആന്റെ സ്ഥിതി. അലം നജഅലിൽ അർദ മിഹാദ വൽ ജിബാല ഔതാദ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഔതാദ് തന്നെയാണ് പിന്നെ അഥവാ ആണി തന്നെയാണ് അഥവാ ഭൂമിയുടെ സന്തുലനം നിലനിർത്തുന്ന സാങ്കേതികമായി പറഞ്ഞാൽ ഐസോസ്റ്റാറ്റിക് ഇക്വിലിബ്രിയം നിലനിർത്തുന്ന ഭൂമിയിലെ വസ്തുക്കൾ തന്നെയാണ് പർവ്വതങ്ങളെന്ന് പുതിയ കാലം നമ്മളോട് ശാസ്ത്രം വിളിച്ചു പറയുന്നു, ഉറക്കെ പറയുന്നു, ശക്തമായി പറയുന്നു. അതുകൊണ്ട് എല്ലാവരോടും എല്ലാ സുഹൃത്തുക്കളോടും സഹോദരങ്ങളോടും വെറുപ്പിന് വേണ്ടിയല്ല നമ്മൾ സംവാദം നടത്തുന്നത്. ഇവിടെ ആരും ജയിക്കുകയോ തോൽക്കുകയോ ചെയ്യുന്നില്ല. പക്ഷേ ഞാൻ തോൽക്കാൻ റെഡിയാണ്. മാഷിക്ക് ആത്യന്തികമായി ജയിക്കാൻ കഴിയുമെങ്കിൽ ആത്യന്തികമായ ജയം ഈ ലോകത്തുള്ള ജയമല്ല മാഷേ. എന്നെ കേൾക്കുന്ന പതിനായിരങ്ങളോട് എനിക്ക് പറയാനുള്ളത് അതാണ്, ഈ ലോകത്തുള്ള ജയമല്ല ജയം. ജയം നമ്മളെ സൃഷ്ടിച്ച് ഈ ഭൂമിയിലേക്ക് പറഞ്ഞയച്ച സർവശക്തന്റെ മുന്നിൽ ജയിക്കാൻ കഴിയണം. ആ ജയിക്കാൻ വേണ്ടിയാണ് ഈ രൂപത്തിലുള്ള ഏത് പ്രോഗ്രാമിനും നിങ്ങൾ ഏത് എത്ര ജനാധിപത്യ വിരുദ്ധമായി പരിങ്ങൾ ചെയ്താലും നമുക്ക് കടന്നു വരാൻ കഴിയുന്നത് ഞങ്ങൾക്ക് അവിടെ ജയിക്കാനാണ്. ആ ജയത്തിലേക്ക് ആ ജയത്തെക്കുറിച്ചുള്ള പഠനത്തിലേക്ക്, ആത്യന്തികമായി ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ചുള്ള പഠനത്തിലേക്ക് ഇനിയെങ്കിലും ഈ പ്രായത്തിലെങ്കിലും എൻ്റെ സുഹൃത്ത് അതേപോലെ തന്നെ നിങ്ങളെല്ലാവരും കടന്നു വരണം എന്ന് മാത്രം പഠനത്തിലേക്ക്. അദ്ദേഹം ഇത് അവതരിപ്പിച്ചാൽ അദ്ദേഹം പറഞ്ഞതുപോലെ ഇസ്ലാം സ്വീകരിക്കുന്നൊന്നും നമുക്ക് ആർക്കും ആദ്യം തന്നെ ധാരണ ഇല്ല, ഉരുളരോടുള്ളവരായിരിക്കും എന്ന് ഉറപ്പാണ്. പക്ഷേ ഇത് ഈ ഒരു പഠനത്തിനെങ്കിലും നിങ്ങൾക്ക് പ്രചോദനമാകണമേ എന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു വേദി തന്ന യുക്തിവാദി സംഘത്തോട് ഹൃദയത്തിനകത്ത് നിന്ന് വെറുതെ പറയുന്നതല്ല, കാരണം ഇത് കുറേ കാലമായി കൊണ്ടു നടക്കുന്നു. ഇതേപോലെയുള്ള ആരോപണങ്ങൾ, പ്രത്യാരോപണങ്ങൾ, സംവാദത്തിന് വരണില്ല എന്നുള്ള വർത്തമാനങ്ങൾ ഇങ്ങനെയെല്ലാം, കാരണം ഞങ്ങൾക്ക് ഒരുപാട് പണിയുണ്ട്. ഒരുപാട് പണി എന്ന് പറഞ്ഞാൽ ജനസേവനത്തിൻ്റെ പണിയാണ്. ഈ കോവിഡിൻ്റെ നടുവിൽ ആരെങ്കിലും ഇങ്ങനത്തെ സംവാദത്തിന് നടക്കുമോ? ഇല്ല. എന്താ കാരണം? അവിടെ കോവിഡുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണമുണ്ട്, മരണപ്പെട്ട ആളുകളുടെ വീടുകളിലുള്ള പ്രയാസങ്ങൾ തീർക്കാൻ വേണ്ടി ശ്രമമുണ്ട്, ഇങ്ങനെ എല്ലാം ഉണ്ട്. എനിക്ക് 3 മിനിറ്റും കൂടി ഉള്ളതുകൊണ്ട് ഞാൻ എടുത്തതാണ്, സോറി. ഏതായിരുന്നാലും അവിടെ എല്ലാം തയ്യാറായത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ, ഇങ്ങനെ ഒരു സമുദായത്തെ, ഒരു സമൂഹത്തെ വെല്ലുവിളിച്ചുകൊണ്ട് നടക്കുക, എന്നിട്ട് വാട എന്ന് പറയുക, അതേപോലെ തന്നെ ഇനാം പ്രഖ്യാപിക്കുക. എൻ്റെ പ്രിയപ്പെട്ട പ്രസിഡന്റിനോടും ജനറൽ സെക്രട്ടറിനോടും പറയാനുള്ളത്, നിങ്ങളൊരു ഇനാം പ്രഖ്യാപിച്ചിരുന്നു, എന്താ 30 ലക്ഷം രൂപ, അല്ല 30,000 രൂപ ഞാൻ വന്നിട്ടുണ്ട്, ഇനാമിലെ 30,000 രൂപ എനിക്ക് വേണ്ട, നിങ്ങൾ ഈ സംവാദത്തിൻ്റെ സംഘാടനത്തിൻ്റെ ചെലവിലേക്ക് എടുക്കുക, കാരണം ഈ സംവാദം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്രയും ഉപകാരപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വാഖിറുദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. സുഹൃത്തുക്കളെ, അപ്പം അങ്ങനെ ഇരുകൂട്ടരുടെയും വാദങ്ങൾ അവസാനിച്ചിരിക്കുകയാണ്. ഇനി അടുത്തത് ചോദ്യോത്തര പങ്ക്തിയാണ്. ഇരുവിഭാഗത്തു നിന്നും 5 ചോദ്യങ്ങൾ വെച്ച് ചോദിക്കാം. ചോദ്യങ്ങൾ 2 മിനിറ്റാണ് ഒരു ചോദ്യത്തിന് അനുവദിച്ചിട്ടുള്ളത്. അതിന് 5 മിനിറ്റിൽ ഉത്തരം പറയും. ഓരോ വിഭാഗത്തിൽ നിന്നും 5 ചോദ്യങ്ങൾ വെച്ച് ഇവിടെ എഴുന്നേറ്റ് നിന്നാൽ വേണം. യെസ്, മൈക്ക് കൊടുത്തേ വിനോദ്. മൈക്ക് ഇവിടെ എഴുന്നേറ്റ് വേണം. ഓക്കെ, പ്ലീസ്. സോറി അവിടെ എഴുന്നേറ്റ്. എന്റെ ചോദ്യം ആദ്യം ഇവിടെ എം എം അക്ബർ സാഹിബ് ഉദ്ധരിച്ച, എൻ്റെ പേര് ഷിബിലി മുഹമ്മദ്. എം എം അക്ബർ സാഹിബ് ഉദ്ധരിച്ച സൂറത്ത് 100-ലെ 40-ാമത്തെ ആയത്തുമായി ബന്ധപ്പെട്ട് മാഷ് മറുപടി പറയുമ്പോൾ പറഞ്ഞത് അത് ഡീപ് സീയിൽ ഉള്ളതിനെ പറ്റി ഒന്നുമല്ല എന്നാണ്. എന്നാൽ മാഷ് തന്നെ വായിച്ച പരിഭാഷയിലുള്ളത് ആയക്കടലിലെ ഇരുട്ടുകൾ എന്നാണ്. അപ്പോൾ ഈ ഡീപ് സീ അല്ല, ആയക്കടലാണ് എന്ന് പറയുന്നതിൻ്റെ യുക്തി ഒന്ന് പറഞ്ഞു തരൂ. ഞാൻ വായിച്ച പരിഭാഷ, 2 പരിഭാഷ ഞാൻ വായിച്ചു. ആഴമുള്ള കടലിലേക്ക് എന്ന ആണ് ഒരു ഇതിൽ വായിച്ചത്.
ഒന്നിൽ വായിച്ചത്. ആഴക്കടലിലേക്ക് എന്ന് അതിൻ്റെ മറ്റൊരു മറുഭാഷ എന്ന രീതിയിൽ അതിൽ പ്രയോഗിച്ചിട്ടുണ്ട്. ആഴക്കടലിലേക്കാണ് മുങ്ങിപ്പോകുന്നത് എന്ന കാര്യത്തിൽ എനിക്ക് തർക്കമൊന്നുമില്ല. ആഴക്കടലിലേക്ക് മുങ്ങിപ്പോകുന്ന ഒരാള് ഇരുട്ടിലകപ്പെടുന്നത് എങ്ങനെ എന്നാണ് ആ ഉപമയിൽ പറയുന്നത്. അവിടെ അയാൾ തിരമാലയ്ക്ക് താഴേക്ക് പോകുമ്പോൾ ആ തിരമാലകൾ അയാൾക്ക് ഇരുട്ടുണ്ടാക്കുന്നു, ആ തിരമാലകൾക്ക് മുകളിൽ മഴക്കാർ അയാൾക്ക് ഇരുട്ടുണ്ടാക്കുന്നു, അതാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ കൈ പുറത്തേക്ക് ഇടുന്നു എന്നുള്ളതിന് അദ്ദേഹം ആ സ്വിമ്മിങ് ഡ്രസ്സിന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടാണ് പുറത്തേക്കാക്കിയത്. ഈ പുറത്തേക്ക് ഇടുന്നു എന്ന് പറഞ്ഞാൽ കടലിൽ നിന്ന് പുറത്തേക്ക് ഇട്ടാൽ കാണില്ല എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ പറയുന്നത്. അപ്പൊ ആഴക്കടലിലേക്കാണ് മുങ്ങിപ്പോകുന്നത് ശരിയാണ്, പക്ഷെ അത് ഡീപ് സീയിൽ നടക്കുന്ന കാര്യങ്ങളാണെന്നുള്ളതിന് എന്ത് തെളിവാണ് അവിടെ ഉള്ളത്? ആ തെളിവ് ഉണ്ടായിരുന്നെങ്കിൽ ഇവർക്ക് ഈ ട്രാൻസ്ലേഷൻ ചെയ്തവർക്കോ ഈ ഖുർആനെ തഫ്സീർ എഴുതിയവർക്കോ ഒന്നും അന്ന് അങ്ങനെ മനസ്സിലായിട്ടില്ലല്ലോ. ഒരു സമുദ്രശാസ്ത്രക്കാരും അങ്ങനെ അത് കണ്ടെത്തിയിട്ടില്ലല്ലോ. ഇപ്പോൾ ഒരാഴക്കടലിലേക്ക് എന്നുള്ള ഒരു വാക്ക് കണ്ടപ്പോൾ ആ വാക്ക് മാത്രം പിടിച്ചിട്ട് അതിന്മേൽ വ്യാഖ്യാനിച്ചിട്ട് ഇത് ആഴക്കടലിലെ തിരമാലകളാണ് എന്ന് വ്യാഖ്യാനിച്ചുണ്ടാക്കിയതാണ്. ആഴക്കടലിലെ തിരമാലകളെ കുറിച്ചല്ല ഈ മുങ്ങിപ്പോകുന്ന ആള്, അയാൾക്ക് പുറത്തേക്ക് കൈനീട്ടാവുന്ന ഉയരത്തിൽ മാത്രമുള്ള തിരമാലകളെ കുറിച്ചാണ് പറയുന്നത്. ആ തിരമാലകൾ ഒന്നിനു മേൽ ഒന്നായി മറിഞ്ഞു വരുന്നത് അറബികൾക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ്. അയാൾ പുറത്തേക്ക് കൈനീട്ടുമെന്ന് പറഞ്ഞത് ഈ തിരമാലകൾക്ക് പുറത്തേക്ക് കൈനീട്ടിയാൽ അയാൾക്ക് വെളിച്ചം കാണില്ല എന്ന അർത്ഥത്തിലാണ്. ആ തിരമാലകൾക്ക് മുകളിൽ മഴക്കാറുണ്ട് എന്ന് പറഞ്ഞത് ആ തിരമാലകളുടെ മുകളിൽ ഇരുട്ടുണ്ട് എന്ന് പറഞ്ഞത് ആഴക്കടലിലെ കാര്യമാകുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചതിന് മറുപടി പറഞ്ഞിട്ടില്ല. എങ്ങനെയാണ് ആഴക്കടലിൽ തിരമാല മഴക്കാറുണ്ടാകുന്നത് അത് പറയും നിങ്ങൾ. തിരമാലയ്ക്ക് തൊട്ട് മുകളിൽ മഴക്കാറുണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ അതെങ്ങനെയാണ് ആഴക്കടലിൽ ഇതാവുന്നത്? ആഴക്കടലിൽ ആഴമുള്ള കടലിലേക്ക് അല്ലെങ്കിൽ ആഴക്കടലിലേക്കാണ് ഈ സംഭവം നടക്കുന്നത്. അത് ഓക്കെ, അതിന്റെ അർത്ഥം ആഴക്കടലിന്റെ അടിയിലാണ് അതിന്റെ അർത്ഥം. അങ്ങനെ ഖുർആനിൽ വായിച്ചാൽ ആർക്കും മനസ്സിലാവില്ല. അതൊക്കെ ഇപ്പോൾ ഉരുട്ടി മറിച്ച് വ്യാഖ്യാനിച്ച് ഉണ്ടാക്കിയതാണ്. അറബികൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒരു ഉപമ പറഞ്ഞു. ആ ഉപമയിൽ തിരമാലകൾ അടിച്ചുകൊണ്ടിരിക്കുന്ന കടലിലേക്ക് ഒരാൾ ആണ്ടുപോകുന്നു, അങ്ങനെ ആണ്ടുപോകുന്ന ഒരാൾക്ക് അയാൾ ഇരുട്ടിലേക്കാണ് പോകുന്നത്. അയാളുടെ ഇരുട്ട് വർദ്ധിപ്പിക്കുന്ന രണ്ട് കാര്യങ്ങൾ, ഒന്ന് അയാൾക്ക് മുകളിൽ അടിച്ചു മിന്നുന്ന തിരമാലകൾ, പിന്നെ തിരമാലകൾക്ക് മുമ്പിലുള്ള മഴക്കാറുകൾ. ഇവിടെ ആഴക്കടലിൽ കണ്ടെത്തി എന്ന് പറയുന്ന കറണ്ട്, ഈ എന്താണ് സമുദ്ര ജലപ്രവാഹമോ അവിടെ കണ്ടെത്തി എന്ന് പറയുന്ന തിരമാലകളോ ആയിരുന്നെങ്കിൽ ഈ മഴക്കാർ എങ്ങനെയാണ് അതിന്റെ തൊട്ട് മുകളിൽ ഉണ്ടാവുന്നതെന്ന് നിങ്ങൾ പറഞ്ഞു തരണം. ഇത് അറബികൾക്ക് അറിയാത്ത കാര്യമല്ല, ഇത് വെറും ഒരു ഒരു ഉപമ മാത്രമാണ്. ആ ഉപമയിലൊന്നും നമ്മൾ ശാസ്ത്രം അന്വേഷിക്കേണ്ട കാര്യം പോലും ഇല്ലാന്ന് ഞാൻ പറഞ്ഞത്. അടുത്ത ചോദ്യം 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 ശ്രീ എം അക്ബറിനോടാണ്. എൻ്റെ പേര് ഹാരിസ്. ശാസ്ത്രം തെളിവുകളുടെ ബലത്തിൽ ആണ്, മതം തെളിവ് ആവശ്യപ്പെടുന്നുമില്ല. എങ്ങനെയാണ് നിരന്തരമായി മാറ്റപ്പെടുന്ന ശാസ്ത്രജ്ഞാനം കൊണ്ട് ഒരിക്കലും മാറ്റമില്ലാത്ത ഡോഗ്മാറ്റിക് ടെക്സ്റ്റായ ഡിവൈൻ ടെക്സ്റ്റ്, സോ കോൾഡ് ഡിവൈൻ ടെക്സ്റ്റായ മതഗ്രന്ഥത്തെ വിശദീകരിക്കുന്നത്? ഉദാഹരണമായി ഋഗ്വേദം 1:6-5 ഭൂഗുരുത്വാകർഷണത്തെ കുറിച്ച് പറയുന്നു. ദൈവമേ, നീ ഈ സൂര്യനെ സൃഷ്ടിച്ചു, നിങ്ങൾക്ക് അനന്തമായ ശക്തിയുണ്ട്. നിങ്ങൾ സൂര്യനെയും മറ്റ് മേഖലകളെയും ഉയർത്തിപ്പിടിക്കുകയും നിങ്ങളുടെ ആകർഷണ ശക്തിയാൽ അവയെ സ്ഥിരമാക്കുകയും ചെയ്യുന്നു. ഇനി ഋഗ്വേദ 10:149 പറയുന്നു, ദ സൺ ഹാസ് ടൈഡ് എർത്ത് ആൻഡ് അതർ പ്ലാനറ്റ്സ് ത്രൂ അട്രാക്ഷൻ ആൻഡ് മൂവ്സ് ദം അറൌണ്ട് ഇറ്റ്സെൽഫ് ആസ് ഇഫ് എ ട്രെയിനർ മൂവ്സ് ന്യൂലി ട്രെയിൻഡ് ഹോഴ്സസ് അറൌണ്ട് ഇറ്റ്സെൽഫ് ഹോൾഡിംഗ് ദയർ റെയിൻസ്. ഇത് വെച്ച് ഋഗ്വേദം ദൈവികമാണെന്നും ആ ആശയം പിൻപറ്റണമെന്നും ഞാൻ താങ്കളോട് ആവശ്യപ്പെട്ടാൽ താങ്കൾ അതിന് തയ്യാറാകുമോ? ഹാരിസിന്റെ ചോദ്യം വളരെ നല്ലൊരു ചോദ്യമാണ്. മാറ്റങ്ങൾക്ക് വിധേയമാകുന്ന ശാസ്ത്രം ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് മാറ്റങ്ങൾക്ക് വിധേയമല്ലാത്ത നിയമങ്ങളുള്ള ദൈവിക ഗ്രന്ഥത്തെ അളക്കുന്നത്? അതാണ് ഞാൻ പിന്നെ എൻ്റെ സംസാരത്തിൽ സൂചിപ്പിച്ചത്. ശാസ്ത്രീയമായ അറിവ് മാറിക്കൊണ്ടിരിക്കും, പക്ഷേ എത്ര മാറിയാലും പരിശുദ്ധ ഖുർആനിലൊരു അബദ്ധമുണ്ട് എന്ന് സ്ഥാപിക്കാൻ കഴിയില്ല. ഇതാണ് നമ്മളെ വാദമുള്ളൂ. അല്ലാതെ ഖുർആനിൽ ഒരുപാട് ശാസ്ത്രമുണ്ട്, ആ ശാസ്ത്രം എല്ലാം പിന്നെ അതനുസരിച്ചാണ് ലോകത്തിൻ്റെ ശാസ്ത്രീയമായ പഠനങ്ങൾ നടക്കേണ്ടതെന്നൊന്നുമല്ല. ഋഗ്വേദത്തെ സംബന്ധിച്ച് ഇതേപോലെയുള്ള വചനങ്ങളുണ്ട്, ഈ വചനങ്ങൾ അത് പരിശോധിക്കേണ്ടതാണ്, പഠിക്കേണ്ടതാണ്. പക്ഷേ ഒരുപാട് അബദ്ധങ്ങൾ ഋഗ്വേദത്തിലും അതേപോലെയുള്ള അനുബന്ധ ഗ്രന്ഥങ്ങളിലും ഉണ്ട്. അവിടെയാണ് ഞാൻ പറയുന്നത്, പരിശുദ്ധ ഖുർആൻ ദൈവികമാണ് എന്നതിന് അതിലെ കൃത്യതയാണ് തെളിവ്.
അവിടെ പരിശുദ്ധ ഖുർആനിൽ ഇന്ന ശാസ്ത്രമുണ്ട്, അതിൽ ദൈവികം എന്നല്ല, മറിച്ച് ശാസ്ത്രം മാറി മാറി വരുന്നു. ഏത് സന്ദർഭത്തിലാണെങ്കിലും പരിശുദ്ധ ഖുർആനിലേക്ക് നോക്കുമ്പോൾ അതിലൊരു അബദ്ധവും കാണാൻ പറ്റില്ല എന്നുള്ളതാണ്. അതാണ് നമുക്കുള്ള ആ രംഗത്തുള്ള വാദം. പിന്നീട് ഇവിടെ ഞാൻ സഹാബിനെ കുറിച്ച് പറഞ്ഞു. സഹാബ് എന്ന് പറഞ്ഞാൽ കാർമേഘം. കാർമേഘവും ആന്തരികമായി പിന്നെ കാർമേഘത്തെ പോലെ തന്നെ എന്തുണ്ട്, പിന്നെ തിരമാലകളും വെളിച്ചത്തെ തടയുന്നു. ആൽബിഡോനെ കുറിച്ച് ഞാൻ സൂചിപ്പിക്കേണ്ടായി കഴിഞ്ഞ എൻ്റെ ഇതിൽ. അപ്പോൾ തിരമാല അത്രയും ഇരുട്ടാണ് താഴേക്ക്. ആ ഇരുട്ടാണ് ഇവിടെ പരിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുന്നത്. ഇനി ഇതിൻ്റെ അടിയിൽ പോലും വെളിച്ചം തടയുവാൻ വേണ്ടി ഈ രണ്ട് തിരമാലകളുണ്ട്, അതിൻ്റെ മുകളിൽ പിന്നെയും കാർമേഘവുമുണ്ട്. എന്നിട്ടും അടിയിൽ അവിടെ ഖുർആൻ പറയുന്നത് ബഹറുൽ ലുജിയുൻ യഅഷാഹു മൗജുൻ അല മൗജുൻ ഫഹു മൗജുൻ എന്നാണ്. അതല്ലാതെ ആളും വ്യക്തിയൊന്നുമല്ല. വ്യക്തിയെക്കുറിച്ചൊന്നും അവിടെ പറയണില്ല. എന്തുമാത്രമാണ് പറയണത്? ഇരുട്ടുകളെക്കുറിച്ച് മാത്രമാണ്. ആ ഇരുട്ട് ആ ഇരുട്ടിനെ പൊതിയുന്നു. എന്ത്? ആദ്യം ഒരു തിരമാല, പിന്നെ അതിന് മുകളിൽ തിരമാല, അതിന് മുകളിൽ തിരമാല. തീർച്ചയായും ജബ്ബാർ മാഷ് സൂചിപ്പിച്ചതുപോലെ ഇടക്കാലഘട്ടത്തിലെ ആളുകൾ സ്വാഭാവികമായിട്ടും ഒരു തിരമാലയുടെ മുകളിലുള്ള തിരമാലയാണ് എന്ന് വിചാരിച്ചിരിക്കാം. പക്ഷേ അവിടെ ഖുർആൻ പ്രയോഗിക്കുന്ന അതേ പ്രയോഗം ഓഷ്യാനസ് എടുത്ത് പറയുന്നു. എന്ത്? തിരമാലക്ക് മുകളിൽ തിരമാല. അവിടെ ഖുർആന്റെ കൃത്യത. അല്ലാതെ ഖുർആൻ അത് വെച്ചുകൊണ്ട് ആരെങ്കിലും ഓഷ്യാനോഗ്രഫിക് പഠനം നടത്തണം എന്നൊന്നുമല്ല പറയണത്. അവിടെ പരിശുദ്ധ ഖുർആൻ പറയുന്ന പദങ്ങളുടെ കൃത്യത ഓരോ രംഗത്തും നമ്മൾ കാണുക. അതാണ് ഓരോ രംഗത്തും. അവിടെ ഒരിക്കലും തന്നെ പരിശുദ്ധ ഖുർആൻ ഓഷ്യോനോഗ്രഫി പഠിപ്പിക്കുവാൻ വേണ്ടി അവതരിപ്പിച്ച ഗ്രന്ഥമാണ് എന്ന് നമ്മൾ പറയുന്നില്ല. ആർക്കും അങ്ങനെ വാദമല്ല, ഖുർആനും വാദമല്ല. എൻ്റെ ചോദ്യകർത്താവ് സൂചിപ്പിച്ചതുപോലെ ഖുർആൻ പറയാനുള്ളത് എക്കാലഘട്ടത്തിലും നിലനിൽക്കേണ്ട നിലനിൽക്കുന്ന ധാർമ്മിക പദ്ധതിയെക്കുറിച്ചാണ്. അത് ഖുർആൻ പറയുന്നു. അത് അന്വേഷണാത്മകമല്ല, പഠന അപഗ്രഥനാത്മകമല്ല. തീർച്ചയായും അത് അത് പറയുന്നത് ദിവ്യമായ സ്രോതസ്സാണ് എന്നതിന് തെളിവായി കൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൽ ഇത്തരം വചനങ്ങളെല്ലാം സ്ഥിതി ചെയ്യുന്നത്. ആ ദിവ്യമായ സ്രോതസ്സിൽ നിന്നാണ് അഥവാ പഠിച്ചവരിൽ നിന്നാണ് പരിശുദ്ധ ഖുർആൻ കടന്നു വരുന്നത് എന്നതിന് ഏറ്റവും വലിയ തെളിവ്. അതിൽ അബദ്ധമില്ല എന്നതാണ്. അത് വീണ്ടും ആവർത്തിക്കുകയാണ്. അടുത്ത ചോദ്യം. ശ്രീ ഇയജബാറിനോടാണ് ചോദ്യം. വിശുദ്ധ ഖുർആനിൽ ആധുനിക ശാസ്ത്രത്തെക്കുറിച്ച് യാതൊരു അറിവുമില്ല, ഒരു സൂചന പോലും ഇല്ല എന്നതാണ് താങ്കളുടെ വാദം. സയന്റിഫിക് മെത്തഡ്സ് എന്നാൽ ഇൻഡക്ഷൻ, ഒബ്സർവേഷൻ, എംപിറിസിസം എന്നിവയാണ്. ഒബ്സർവേഷണൽ എവിഡൻസിൻ്റെ ലിമിറ്റേഷൻസ് പരിശോധിക്കുമ്പോൾ, അതായത് ഡിഗ്രി തലത്തിലെങ്കിലും താങ്കൾ റിസർച്ച് മെത്തഡോളജി പഠിച്ചിട്ടുണ്ടെങ്കിൽ ലിമിറ്റേഷൻസ് ഓഫ് ദ സ്റ്റഡി എന്നൊരു അധ്യായം തന്നെയുണ്ട്. അങ്ങനെ ഇരിക്കെ ഒബ്സർവേഷണൽ എവിഡൻസിൻ്റെ ലിമിറ്റേഷൻസ് എന്നാൽ ഇതുവരെ നിരീക്ഷിച്ചിട്ടുള്ളവയിലുള്ള പരിമിതികൾ എന്നതാണ്. ഇതുവരെ നിരീക്ഷിച്ചിട്ടുള്ള ഒബ്സർവേഷണൽ എവിഡൻസുകളുടെ പരിമിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഭാവിയിൽ അത്തരം ഒബ്സർവേഷണൽ എവിഡൻസുകൾ ലഭിച്ചേക്കാം എന്നുള്ളതാണ്. അങ്ങനെ ഇരിക്കെ ഖുർആനിൽ ആധുനിക ശാസ്ത്രത്തെക്കുറിച്ച് പറയുന്ന യാതൊന്നുമില്ല എന്ന് 100% സേർട്ടൺ ആയിട്ട് നിങ്ങൾ പറയുകയാണെങ്കിൽ ആ വാദം തന്നെ ശാസ്ത്രവിരുദ്ധമല്ലേ? ഇത്തരം ഒരു അബദ്ധം സംഭവിച്ചത് ശാസ്ത്ര വിഷയത്തിലുള്ള താങ്കളുടെ അറിവില്ലായ്മയല്ലേ? സി രവിചന്ദ്രൻ പറയുന്നത് പോലെ താങ്കൾക്കറിയാവുന്ന ഏക പണി ഇസ്ലാം മത വിമർശനമായതുകൊണ്ട് മാത്രമല്ലേ? ശാസ്ത്രം അതിൻ്റെ രീതി ശാസ്ത്രം അനുസരിച്ച് നമ്മുടെ ചുറ്റുപാടുകളിലുള്ള കാര്യങ്ങളെ നിരീക്ഷിച്ച് അറിവ് നേടുന്ന ഒരു വിജ്ഞാന മേഖലയാണ്. എന്നാൽ ശാസ്ത്രത്തിൻ്റെ പരിപാടിയിൽ ഏതെങ്കിലും മതഗ്രന്ഥങ്ങളിലോ കഥാപുസ്തകങ്ങളിലോ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ശാസ്ത്രമാണോ എന്ന് അന്വേഷിക്കുക എന്നൊരു അജണ്ടയേ ഇല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ പറയുന്നത് പോലെ ഈ മതഗ്രന്ഥങ്ങൾക്കകത്ത് ശാസ്ത്രമുണ്ടോ എന്ന അന്വേഷണം ശാസ്ത്രത്തിൻ്റെ രീതി അനുസരിച്ച് നടത്തേണ്ട കാര്യവുമില്ല. ഞാനിവിടെ പറഞ്ഞത് ഖുർആനിൽ അന്നത്തെ അറബികൾക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലാതെ എന്നാണ് പറഞ്ഞത്. ആ അറിവുകളല്ലാതെ അവർക്കറിയാത്തൊരു കാര്യം അന്ന് പുതുതായി അവർക്ക് അറിവായി കിട്ടുകയും ആ കിട്ടിയ അറിവ് പിന്നീട് ശാസ്ത്രം ശരിയാണെന്ന് തെളിയിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാനാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഒന്നും ഇതുവരെ ഇവിടെ ചൂണ്ടിക്കാണിച്ചിട്ടില്ല.
ഇവിടെ അതിന് ആ തരത്തിൽ ഗവേഷണം നടത്തി ഇതാ ശാസ്ത്രം എന്ന് പറഞ്ഞ് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ള നൂറുകണക്കിന് സാധനങ്ങളെല്ലാം ഇത് ഞാനിവിടെ വിശദീകരിച്ചതുപോലുള്ള ഉടായ്പകളാണ്. ഇനി അങ്ങനെ ദൈവിക ഗ്രന്ഥമാണോ എന്ന് പരിശോധിക്കാൻ നമ്മൾ ചോറ് വെന്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ ചോറ് മുഴുവൻ ഞെക്കി നോക്കണ്ട, അതിനകത്ത് മണ്ടത്തരങ്ങളുണ്ടോ എന്ന് നോക്കിയാൽ മതി. ഒരു മണ്ടത്തരം അതിനകത്ത് ഉണ്ടെന്ന് തെളിയിച്ചാൽ അത് ദൈവികമല്ല എന്ന് തെളിയിക്കപ്പെട്ടില്ലേ? എത്ര മണ്ടത്തരങ്ങൾ നമ്മൾ കാണിച്ചു തന്നു, ഇനി എത്ര മണ്ടത്തരങ്ങൾ നമുക്ക് കാണാനുണ്ട്. മനുഷ്യന് മണ്ടത്തരം പറ്റും, അതിൽ നമുക്ക് ആരും കുറ്റം പറഞ്ഞിട്ടില്ല. ആറാം നൂറ്റാണ്ടിൽ ഒരു മനുഷ്യൻ എഴുതിയ പുസ്തകത്തിൽ, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ അവതരിപ്പിച്ച പുസ്തകത്തിൽ ഭൂമി ഉരുണ്ടതാണെന്ന് പറയാൻ അയാൾക്ക് കഴിയില്ല. കാരണം അയാൾ കഴിയില്ല എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ അന്നത്തെ ശാസ്ത്രം പോലും മുഹമ്മദിനെ അറിയില്ലായിരുന്നു എന്നുള്ളതുകൊണ്ടാണ് ഭൂമിയുടെ ഗോളാകൃതി ഒന്നും ഖുർആനിൽ വരാതിരുന്നത്. കാരണം ഭൂമി ഗോളാകൃതിയിലാണെന്നൊക്കെ അതിന് എത്രയോ മുമ്പ് കണ്ടെത്തിയിട്ടുണ്ട്, അത്തരത്തിലുള്ള വിജ്ഞാനം ലോകത്തുണ്ട്. പക്ഷേ അദ്ദേഹം ഈ മരുഭൂമിയിൽ ജീവിച്ച അദ്ദേഹത്തിന് അങ്ങനെ ഒരു അറിവ് കിട്ടായിട്ടില്ലാത്തതുകൊണ്ടാണ് ആ സൂചന പോലും ഖുർആനിലില്ലാതെ പോയത്. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഭൂമിയുടെ കാര്യം എവിടെയാണ് ഏഴ് പരന്ന ഭൂമി? ഖുർആനിൽ ഏഴ് ഭൂമി പറയുന്നുണ്ട്, അത് പരന്ന തട്ടുകളാണെന്ന് പറയുന്നുണ്ട്. അതിന് പ്രവാചകൻ നൽകിയ വിശദീകരണം ഹദീസിലുണ്ട്. ആ വിശദീകരണം അനുസരിച്ച് 500 കൊല്ലത്തെ വഴിദൂരം അകലത്തിലുള്ള 7 തട്ടുകൾ, അതുപോലെ 500 കൊല്ലത്തെ വഴിദൂരം അകലമുള്ള 7 ആകാശത്തട്ടുകൾ, ഇങ്ങനെ 14 തട്ടുകളുള്ള ഒരു പ്രപഞ്ചത്തെക്കുറിച്ചാണ് ഖുർആനും ഹദീസും പറയുന്നത്. ഭൂമി ചലിക്കാതിരിക്കാൻ പർവ്വതങ്ങൾ അതിൽ സ്ഥാപിച്ചു എന്ന് പറയുന്നു. അത് കഥ വേറെ ഉണ്ട്, ഖുർആനിലെ സൃഷ്ടി കഥ പറയുന്നിടത്തുണ്ട് എങ്ങനെയാണ് സംഭവിച്ചത്. ഖുർആനിൽ അൽ ഖലം എന്ന് പറയുന്ന ഒരു അധ്യായം തുടങ്ങുന്നത് നൂൻ എന്ന് പറഞ്ഞിട്ടൊരു അക്ഷരമാണ്. ആ നൂൻ എന്ന അക്ഷരത്തിന് ആധികാരികമായിട്ടുള്ള എല്ലാ തഫ്സീറുകളിലും ഒരു കഥ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആ കഥയൊന്ന് വായിച്ചു നോക്ക്. ഞാൻ പണ്ട് ഏതോ പാളക്കിതാബിൽ വായിച്ച, ചെറുപ്പത്തിൽ വായിച്ചതായിരുന്നു, പക്ഷെ ആ തഫ്സീറുകൾ കണ്ടപ്പോഴാണ് ഇത് വെറും ഒരു പാളക്കിതാബിലെ കഥയല്ല, ഇതൊക്കെ ആധികാരികമായ ഹദീസാണെന്ന് മനസ്സിലായത്. ഇബ്നു അബ്ബാസിനെ ഉദ്ധരിച്ചുകൊണ്ട് ഇബ്നു അബ്ബാസിന്റെ തന്നെ തഫ്സീറിലുണ്ട്, തബരിയുടെ തഫ്സീറിലുണ്ട്, എല്ലാ തഫ്സീറുകളും ഉണ്ട് ആ കഥ. എന്താ കഥ എന്നറിയോ? ഭൂമി വെള്ളത്തിലാണ് ഇതെല്ലാം അള്ളാഹു ഉണ്ടാക്കുന്നത്. വെള്ളത്തിൽ ഭൂമി ഉണ്ടാക്കി, വെള്ളത്തിലാണ് പരത്തി വെച്ചപ്പോൾ ഭൂമി ഇങ്ങനെ ഇളകാൻ തുടങ്ങി. അപ്പോൾ ഈ നൂൻ എന്ന് പറയുന്നത് ഒരു മീനിന്റെ പേരാ, ഒരു തിമിംഗലം. ആ മീനിനെ വിളിച്ചു, ഭൂമി താങ്ങാൻ പറഞ്ഞു, ഭൂമിയെ താങ്ങി, താങ്ങിയപ്പോഴും ഇളക്കം നിന്നില്ല. അപ്പോ ഇളക്കം നിൽക്കാതെ താങ്ങിയപ്പോഴാണ് അള്ളാഹു ഇടക്കിടക്ക് ആണിയടിച്ചു നോക്കിയത് പർവ്വതം കൊണ്ട്, എന്നിട്ടും ഇളക്കം നിന്നില്ല. അപ്പോൾ ജിബ്രീൽ വന്നിട്ട് നിൽക്കട അവിടെ അനങ്ങാതെ എന്ന് പറഞ്ഞു. അങ്ങനെ ആ നിർത്ത ലോകാവസാനം വരെ ആ മീൻ അവിടെ നിൽക്കുകയാണ്, അതുകൊണ്ടാണ് ഭൂമി ഇളകാതെ നിൽക്കുന്നത്. എന്നിട്ട് ആ മീനിന് അള്ളാഹു 2 ഓഫറും കൊടുത്തു, എൻ്റെ പേര് ഞാൻ ഖുർആനിൽ ഉൾപ്പെടുത്തിക്കോളാം, എന്നെ ആരും ബിസ്മില്ല അർക്കൂല. ഇതാണ് കഥ. ഈ കഥ ഏതെങ്കിലും ഒരു കിതാബിലല്ല, എല്ലാ ആധികാരിക തഫ്സീറുകളിൽ ഈ നൂനിന് പറയുന്ന കഥ. നൂൻ എന്നുള്ള അക്ഷരം പോലെ ഈ ഭൂമി താങ്ങിയപ്പോൾ മീനിന്റെ പുറങ്ങിട്ട് താഴത്തേക്ക് വളഞ്ഞതുകൊണ്ടാണ് നൂൻ എന്ന് പേരിട്ടതെന്ന് പറഞ്ഞു. ആ കഥയിലാണ് ഈ ഭൂമി ഇളകാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെയും ഇവിടെയൊക്കെ ബാലൻസിങ് ഒക്കെ ശരിയാ, ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണിയടിച്ചത് എന്ന് പറഞ്ഞു. ഇങ്ങനെ ഒരു കെട്ടുകഥയിൽ നിന്ന് ഇത് ഇളകാതിരിക്കാൻ വേണ്ടി ആണിയടിച്ചു എന്ന് പറയുന്നതിലൊന്നും ഒരു ശാസ്ത്രവും നമ്മൾ കണ്ടെത്തേണ്ടതില്ല. കാരണം മരുഭൂമിയിൽ ടെന്റ് കെട്ടിയിരുന്നവരൊക്കെ കുറ്റി അടിച്ചിട്ടാണ് അത് ഇളകാതിരിക്കാൻ വേണ്ടിയിട്ട് കെട്ടിയിരുന്നത്. മരുഭൂമിയിൽ ഒട്ടകത്തിന്റെ തോല ഉണക്കാനിടുമ്പോൾ അത് പാറിപ്പോകാതിരിക്കാൻ അതിന്റെ 4 മൂലക്കൽ വരെ കല്ല് വെറുക്കിവെച്ചിട്ടുണ്ടാവും, കുറ്റി അടിച്ചിട്ടുണ്ടാവും, അത് പറന്നു പോകാതിരിക്കാൻ, ഇളകാതിരിക്കാൻ. അതുപോലെ പരന്ന് കിടക്കുന്ന ഭൂമിയിൽ കുറെ കുറ്റി കണ്ടപ്പോൾ മുഹമ്മദ് നബിക്ക് തോന്നി ഇതൊക്കെ ഭൂമി ഇളകാതിരിക്കാൻ വേണ്ടി കുറ്റി അടിച്ചതാണെന്ന്. അതിനപ്പുറം അതിനകത്ത് ശാസ്ത്രം അന്വേഷിച്ച് പോകേണ്ട ഒരു കാര്യവും ഇല്ല. ഹലോ, എൻ്റെ പേര് ആരിഫ് ഹുസൈൻ. എം അക്ബറിനോടാണ് ചോദ്യം. ഇവിടെ പ്രസന്റേഷനിൽ പറയണ്ടായി, സമുദ്രം താഴേക്ക് പോകും തോറും, അതിലേക്ക് നമ്മൾ ഡീപ് സീയിലേക്ക് പോകും തോറും ഇരുട്ട് തട്ടിനു മേൽ തട്ടായി, മുകളിലായി എന്നാണ് പറയുന്നത്. അത് മാത്രമല്ല, അതിൻ്റെ മുകളിൽ തിരമാലയുണ്ട്, അതിൻ്റെ മുകളിൽ കാർമേഘമുണ്ട്. ഞാൻ വെള്ളത്തിൽ മുങ്ങിപ്പോയിട്ട് രക്ഷപ്പെട്ടു വന്നൊരാളാണ്. ഏകദേശം ഒരു 10-20 അടിയോളം താഴെ മുങ്ങിപ്പോയിട്ടുണ്ട്. എന്നെ വെള്ളത്തിൽ നിന്ന് പൊക്കിയെടുത്തപ്പോൾ ബോധമൊന്നും ഉണ്ടായിരുന്നില്ല, എന്തായാലും രക്ഷപ്പെട്ടു പോകുന്നു. പക്ഷേ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അതിൻ്റെ അടിയിൽ ഇരുട്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഒന്നത്, രണ്ടാമത്തത് ഒരു 2000 BC മുതൽ തന്നെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. 2000 BC മുതൽ തന്നെ ഒന്നത് രണ്ടാമത്തത് ഒരു 2000 BC മുതൽ തന്നെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. 2000 BC മുതൽ തന്നെ മുത്തുകൾ പെറുക്കുക എന്ന് പറയുന്നത് മനുഷ്യൻ ചെയ്തു വരുന്നൊരു കാര്യമാണ്. അപ്പം മുത്തുകൾ കടലിൽ ലഭ്യമാവുക എന്ന് പറയും, കടലിലാവാം ഏത് വാട്ടർ ബോഡിയിലും ആവാം. അതിൽ മിനിമം 12 അടി, അത് മാക്സിമം അല്ലെങ്കിൽ അതിൽ അപ്പുറത്തേക്ക് പോയാൽ
40 അടി വരെ ആളുകൾ പോയി മുത്തുപറക്കിയിട്ടുണ്ട്. അപ്പോൾ താങ്കൾ ഇവിടെ പറയണ്ടായി 20 അടിക്ക് അപ്പുറം ആരും മുങ്ങിപ്പോയിട്ടില്ല, ആരും പോകാറില്ല എന്നാണ് ഇവിടെ ആവർത്തിച്ച് പറയുന്നത് കേട്ടു. ഇനി ഇതിനപ്പുറം താങ്കൾ ഇതിനെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കൊണ്ടുവന്ന ഒരു ചിത്രം, അത് വേണമെങ്കിൽ ഒന്നുകൂടി കാണിച്ചോളൂ. അതിൽ ഇരുട്ട് താഴേക്ക് താഴേക്ക് പോകുന്നതോറും കൂടുന്നതായിട്ടാണ് കാണുന്നത്. അപ്പം നമ്മൾ വെള്ളത്തിൽ മുങ്ങിയിട്ട് മുകളിലേക്ക് നോക്കുമ്പോൾ ഇരുട്ട് കുറഞ്ഞു കുറഞ്ഞ് വരികയല്ലേ ചെയ്യാം, കാരണം കടലിൻ്റെ പുറത്തേക്ക് വരുമ്പോൾ വെളിച്ചമാണ് വരിക. അപ്പം എൻ്റെ ചോദ്യം ഇതാണ്, അതായത് താങ്കൾ ഇവിടെ കൊണ്ടുവന്ന ചിത്രവും അതിനെ സാധൂകരിക്കാൻ വേണ്ടി കൊണ്ടുവന്ന എക്സ്പ്ലനേഷൻസും ഖുർആനിൽ എഴുതിയിരിക്കുന്ന വാക്യവും ഇത് രണ്ട് ദിശയിലല്ലേ പോകുന്നത്? ഇതെങ്ങനെയാണ് താങ്കൾ പറയുന്ന കാര്യമായിട്ട് യോജിച്ചു വരിക? താങ്കൾ കൊണ്ടുവന്ന സാധനം തന്നെ ഇതിനെ ഖണ്ഡിച്ചു എന്ന് ഞാൻ പറഞ്ഞാൽ താങ്കൾ എങ്ങനെ അതിനെ ഖണ്ഡിക്കും? ഞാൻ കൊണ്ടുവന്ന സാധനം ഖണ്ഡിക്കാൻ വേണ്ടി ഡോക്ടർ ആരിഫ് ഹുസൈൻ കൊണ്ടുവന്നിട്ടുള്ളത് അദ്ദേഹം കടലിൻ്റെ അടിയിൽക്ക് പോയിട്ട് മുങ്ങിയിട്ട് ബോധം കെട്ടുപോയതാണ്. അദ്ദേഹത്തിൻ്റെ ബോധം അദ്ദേഹം ഡോക്ടർന്ന് പറയുമ്പോൾ തീർച്ചയായും ഒന്നിക്കൽ ഡോക്ടറേറ്റ് ആയിരിക്കും, അതല്ലെങ്കിൽ പിന്നെ മെഡിക്കൽ ഡോക്ടറായിരിക്കും. ശാസ്ത്രീയമായ ബന്ധമുള്ള ആളായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തീർച്ചയായും ശാസ്ത്രീയമായ ഒരു കാര്യം പഠിക്കാൻ അതിനൊരു മെത്തഡോളജി ഉണ്ട്. ഒരാൾക്ക് ചിലപ്പോൾ കടലിൻ്റെ അടിയിൽ പോകുമ്പോൾ ഇരുട്ട് തോന്നും, കാരണം എന്താണെന്ന് വെച്ചാൽ അയാളുടെ ബോധം പോകുന്നതുകൊണ്ടാണത്. അതല്ലാതെ 200 മീറ്റർ വരെ ശാസ്ത്രം പറയുന്നത്, ഞാൻ ക്വസ്റ്റിന് ആൻസർ ചെയ്യാണ് പ്ലീസ്, ഞാൻ പറയണ കേൾക്കൂ, 5 മിനിറ്റ് എൻ്റേതാണ് പ്ലീസ്. അപ്പോൾ നിങ്ങൾക്ക് ക്ഷമയുണ്ടാകണം സുഹൃത്തെ, നിങ്ങൾക്ക് ക്ഷമയുണ്ടാകണം, ക്ഷമിക്കുക. ഞാൻ പറഞ്ഞതിന് ശേഷം അടുത്ത ചോദ്യത്തിൽ നിങ്ങൾക്ക് ചോദിക്കാം, എനിക്ക് എൻ്റെ ഉത്തരമല്ലേ പറയാൻ പറ്റുള്ളൂ, നിങ്ങൾ വിചാരിച്ച ഉത്തരം എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. തീർച്ചയായും ചോദിച്ചത് എന്താകട്ടെ, എനിക്ക് പറയാനുള്ള സൗകര്യമുള്ളത് പറയാൻ 5 മിനിറ്റ് കേട്ടോ. ഇവിടെ യുക്തിവാദി സംഘത്തിൻ്റെ നേതാക്കളുണ്ട്, അവരാണ് ഇത് നിയന്ത്രിക്കേണ്ടത്, അതല്ലാതെ താങ്കളെപ്പോലുള്ള ആളുകളല്ല. അപ്പോൾ ഞാൻ പറയുന്നത് കൃത്യമായി മനസ്സിലാക്കുക, ഇവിടെ സമുദ്രത്തിൽ 200 മീറ്റർ വരെയുള്ള സ്ഥലത്തിനെ സമുദ്രശാസ്ത്രജ്ഞന്മാർ വിളിക്കുന്ന പേര് എപ്പിപിലാജിക് എന്നാണ്. എപ്പിപിലാജിക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നെ മലയാളമാണ് ഞാൻ പറഞ്ഞത് സൂര്യപ്രകാശ മേഖല എന്നാണ്. ഈ 200 മീറ്റർ വരെയുള്ള സ്ഥലത്ത് നമുക്ക് പോകാൻ കഴിഞ്ഞാൽ അവിടെ നമുക്ക് സൂര്യപ്രകാശം കാണാൻ കഴിയും, അതുകൊണ്ട് തന്നെ അവിടെ എല്ലാ വസ്തുക്കളെയും നമ്മുടെ കണ്ണുകൊണ്ട് തന്നെ കാണാൻ പറ്റും. അതാണ് എപ്പിപിലാജിക് എന്ന് പറഞ്ഞാൽ അർത്ഥം. നിങ്ങൾക്ക് ഓഷ്യോനോഗ്രഫിയിലെ ഏത് ഗ്രന്ഥം എടുത്ത് പരിശോധിച്ചാലും നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നീട് അടുത്ത 200 മുതൽ 1000 മീറ്റർ വരെയുള്ള ഇതാണ് ടിലൈറ്റ് മേഖല എന്ന് പറയുക, അതന്നെ ശാസ്ത്രീയമായ ഭാഷയിൽ പറഞ്ഞാൽ മീസോപിലാജിക് എന്ന് പറയുക. അതിൻ്റെ ശേഷമാണ് അർദ്ധരാത്രി എന്ന് പറയുന്ന ആ സ്ഥലം വരുന്നത്. അപ്പോൾ അതിൻ്റെ ശേഷം തന്നെയാണ് ഇരുട്ടുള്ളത്. ആ ഇരുട്ട് വളരെ കൃത്യമാണ് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞതെന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ മുത്തും പവിടവും എടുക്കാൻ വേണ്ടിയെല്ലാം മുമ്പ് പോയിട്ടുണ്ട്. ആ പോയതിനെ കുറിച്ചുകൂടി പഠിക്കുക, മനസ്സിലാക്കുക. മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും 20 മീറ്ററിന് അപ്പുറത്തുള്ള ആഴക്കടലിലല്ല അവർ പോയിരുന്നത്. നിങ്ങൾക്ക് പരിശോധിച്ചാൽ കാണാൻ പറ്റും. അവർ മുത്തുപവിടങ്ങൾ എടുക്കാൻ വേണ്ടി പോയിരുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് പരിശോധിച്ചാൽ, ഇനി പരമാവധി ശാസ്ത്രീയമാണല്ലോ നമ്മൾ പറയേണ്ടത്, അല്ലാതെ മെറ്റീരിയൽ മെഡിക്കൽ പഠിച്ചതിന് ശേഷം അത് ഒഴിവാക്കുന്ന ശാസ്ത്രമല്ലല്ലോ നമ്മൾ പറയേണ്ടത്, മറിച്ച് നമ്മൾ പറയേണ്ടത് യഥാർത്ഥ ശാസ്ത്രമാണ്. 200 മീറ്റർ താഴേക്ക് പോകാൻ ഒരു സാധാ മനുഷ്യന് കഴിയുമെന്ന് ശാസ്ത്രീയമായി തെളിയിക്കാൻ ഞാൻ വെല്ലുവിളിക്കുകയാണ്. കാരണം പ്രഷർ കൂടിയിട്ട് കഴിയില്ല. അപ്പോൾ അത് വളരെ കൃത്യമായി ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട സംഗതിയാണ്. അതിന് താഴേക്ക് ഒരാൾക്കും പോകാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്, താഴെയുള്ള ഇരുട്ട് ഒരാൾക്കും മുഹമ്മദ് നബിൻ്റെ കാലത്ത് അറിയില്ല. ആ ഇരുട്ട് മുഹമ്മദ് നബിയുടെ കാലത്ത് അറിയുമെന്ന് വരുത്താൻ വേണ്ടി ആര് ശ്രമിച്ചിട്ടും കാര്യമില്ല. ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ യുക്തിവാദികൾ എന്നെല്ലാം പറഞ്ഞാൽ ശാസ്ത്രം എന്നാണല്ലോ പറയണത്. കൊണ്ടുവരൂ നിങ്ങൾ മെറ്റീരിയൽ എവിഡൻസസ്. ഞാൻ പറഞ്ഞല്ലോ ഭ്രൂണശാസ്ത്രം പറയുമ്പോഴേക്ക് ഹിപ്പോക്രാറ്റസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ഞാൻ അതിനാ ഹിപ്പോക്രാറ്റസ് ആയിട്ട് വന്നത്. അതേപോലെ തന്നെ ഗാലൻ ഉണ്ടെന്ന് പറയും, ഗാലനായിട്ട് വന്നത് അതിനാ. പറയൂ, നിങ്ങൾ വെറുതെ ബ്രൗസ് ചെയ്തിട്ട് ഗാലൻ എന്ന് കണ്ടിട്ട് പറഞ്ഞാൽ പോരാ, ഗാലനെ പഠിക്കൂ, ഗാലനെ കൊണ്ടുവരാമല്ലോ, പരിശോധിച്ചോ. ഖുർആനിൽ പറയുന്നത് ഗാലൻ പറഞ്ഞിട്ടുണ്ടോ, ഖുർആനിൽ പറയുന്നത് ഹിപ്പോക്രാറ്റസ് പറഞ്ഞിട്ടുണ്ടോ, പരിശോധിക്കുക, എന്നിട്ട് പറ. അപ്പം അതേപോലെ തന്നെ ഇവിടെ ശാസ്ത്രീയമായാണ് പറയേണ്ടത്. ഞാൻ പറയുന്നു 200 മീറ്ററിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ മനുഷ്യന് കഴിയുമെന്ന് തെളിയിക്കാൻ ഡോക്ടർ എന്നല്ല ഒരാൾ വിചാരിച്ചിട്ടും കാര്യമില്ല. അതിന്
എന്തെങ്കിലും നമുക്ക് മറ്റ് പിന്നെ യന്ത്രങ്ങൾ വേണം, അതിൻ്റെ സഹായം വേണം. അതിനാണ് ബാറ്റിസ്ഫിയർ ഉണ്ടാക്കിയത്. ഞാൻ 1925 മുതലുള്ള സമുദ്രശാസ്ത്രത്തിൻ്റെ കൃത്യമായ നാൾവഴികൾ ഞാൻ പറഞ്ഞു. ആ നാൾവഴികളിൽ 1950s മാത്രമാണ് 900 മീറ്ററിൻ്റെ താഴേക്ക് നമുക്ക് പോകാൻ കഴിഞ്ഞത്. അതാണ് എൻ്റെ തെളിവ്, സയൻസാണ് എൻ്റെ തെളിവ്, അതല്ലാതെ വികാരമല്ല. അടുത്ത ചോദ്യം. എൻ്റെ പേര് മുഹസിൻ. എൻ്റെ ചോദ്യം ജബ്ബാർ മാഷിനോടാണ്. പൊതുവെ നിരീശ്വരവാദികൾ ഈ സൃഷ്ടിവാദത്തെ, ഖുർആനിലൊക്കെ പറയുന്ന സൃഷ്ടിവാദത്തെ നിഷേധിക്കാൻ വേണ്ടി സൃഷ്ടിവാദത്തിന് പകരമുള്ളൊരു ആൾട്ടർനേറ്റീവായിട്ട് പറയുന്നത് പരിണാമവാദമാണ്. എന്നാൽ ഈ പരിണാമവാദത്തിന് ആദ്യമൊക്കെ തെളിവുകൾ ഉദ്ധരിക്കുമ്പോൾ പാലിയോണ്ടോളജിക്കൽ എവിഡൻസുകളായിരുന്നു ആദ്യം ഉദ്ധരിച്ചിരുന്നത്. പക്ഷെ പിന്നീട് പങ്ക്ച്വേറ്റഡ് ഇക്വിലിബ്രിയം എവിഡൻസായി കൊണ്ടുവന്നപ്പോൾ ആദ്യത്തെ പാലിയൻറ്റോളജിക്കൽ എവിഡൻസുകൾ അപ്രസക്തമായി മാറി. എന്നാൽ ഈ പങ്ക്ച്വേറ്റഡ് ഇക്വിലിബ്രിയവും പരിണാമ സിദ്ധാന്തത്തിന് ഒരു പിൻബലം നൽകാൻ അപര്യാപ്തമാണെന്ന് മനസ്സിലായപ്പോൾ അതിനുശേഷം ജങ്ക് ഡി എൻ എകൾ എവിഡൻസായി ഉദ്ധരിക്കാൻ തുടങ്ങി. ഇപ്പോൾ അതിൽ നിന്നും വിട്ട് ക്രോമോസോമൽ എവിഡൻസുകളിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നിരീശ്വരവാദികളുടെ സൃഷ്ടിവാദത്തെ നിഷേധിക്കാനുള്ള, അതിന് പകരം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആൾട്ടർനേറ്റീവായ ഈ പരിണാമ സിദ്ധാന്തത്തിൻ്റെ ഇന്ന് പറയപ്പെടുന്ന എവിഡൻസായ ക്രോമസോമൽ എവിഡൻസുകൾ ഒന്ന് വിശദീകരിക്കാമോ? ഒന്ന്, നിരീശ്വരവാദികൾക്ക് ഈ പരിണാമ സിദ്ധാന്തം എന്ന് പറയുന്ന ഒരു സിദ്ധാന്തം ആരും ഇങ്ങനെ പതിച്ചു നൽകേണ്ട കാര്യമൊന്നുമില്ല. പരിണാമ സിദ്ധാന്തം പറയുന്നവരൊക്കെ നിരീശ്വരവാദികളൊന്നുമല്ല, ഈശ്വരവിശ്വാസികളായ എത്രയോ പരിണാമ ശാസ്ത്രജ്ഞന്മാർ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഡാർവിൻ പോലും നിരീശ്വരവാദിയായിരുന്നോ എന്ന് എനിക്ക് അറിയില്ല, അല്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഈ ദ്വന്ദ്വം സൃഷ്ടിച്ചെടുക്കുന്നതിൽ തന്നെ യാതൊരു അർത്ഥമില്ല. നിരീശ്വരവാദം അതിൻ്റെ അത് സ്ഥാപിക്കാൻ വേണ്ടി പരിണാമ സിദ്ധാന്തം കൊണ്ടുവരേണ്ട ഒരു കാര്യവുമില്ല. പരിണാമ സിദ്ധാന്തത്തെക്കുറിച്ച് ആ പറഞ്ഞത് നേരെ വിപരീതമായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഞാൻ പരിണാമ സിദ്ധാന്തം ആഴത്തിൽ പഠിച്ചിട്ടുള്ള ഒരാളൊന്നുമില്ല, അതുകൊണ്ട് അതിൻ്റെ ഏറ്റവും സാങ്കേതികമായിട്ടുള്ള നൂതനമായിട്ടുള്ള കാര്യങ്ങളൊന്നും പറയാനുള്ള അറിവ് എനിക്ക് ആ വിഷയത്തിലില്ല. പരിണാമ സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ ഓരോന്ന് ഉപേക്ഷിച്ച് വേറൊന്നിലേക്ക് പോകുന്നതായിട്ടല്ല ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. മറിച്ച് കൂടുതൽ കൂടുതൽ ശാസ്ത്രം വികസിക്കുമ്പോൾ ഏറ്റവും നല്ല തെളിവുകൾ ലഭ്യമാകുമ്പോൾ പഴയതിനെ അവഗണിച്ച് അല്ലെങ്കിൽ പഴയത് ആവശ്യമില്ലാതാവുമ്പോൾ പുതിയത് സ്വീകരിച്ച് പോവാണ്. ഇപ്പോൾ ജനിതക ശാസ്ത്രം ഇല്ലാത്ത കാലത്താണ് ഈ ഫോസിലുകളും തിരഞ്ഞടങ്ങിയത്. ഇന്ന് മനുഷ്യൻ്റെയും ജന്തുക്കളുടെയും ഈ ജനിതക പഠനത്തിലൂടെ തന്നെ അതിൻ്റെ പൂർവീകരെ കണ്ടെത്താൻ കഴിയുന്നു എന്ന് മാത്രമല്ല, ഇപ്പോൾ ഇന്ത്യയിലെ ഏത് വംശക്കാരാണ് ഇവിടെ ആദ്യം വന്നതെന്ന് പോലും ജനിതകശാസ്ത്രത്തിലൂടെ കണ്ടെത്തിയ ഒരു കാലമാണിത്. അത്രമാത്രം ജനിതകശാസ്ത്രം വികസിച്ച് കഴിഞ്ഞ ഒരു കാലത്ത് തീർച്ചയായിട്ടും ആ ഒരു മെറ്റീരിയൽ ഉണ്ടാകുമ്പോൾ പിന്നെ മറ്റ് അതിനേക്കാൾ അപ്രസക്തമായ മെറ്റീരിയൽ ഉപയോഗിക്കേണ്ട കാര്യമില്ല. ഈ ജനിതകശാസ്ത്രത്തിലൂടെ തന്നെ ജീവികളെ സംബന്ധിച്ചുള്ള മുഴുവൻ ഹിസ്റ്ററിയും ഇനി ഈ ജൈവശാസ്ത്രം കണ്ടെത്താൻ പോവുകയാണ്. അപ്പോൾ ഇത് ഓരോന്ന് ഉപേക്ഷിച്ച് നിങ്ങൾ ഖുർആൻ വ്യാഖ്യാനിക്കുന്നത് പോലെ പോകുന്നതല്ല. ഖുർആൻ അങ്ങനെയാണ്, ഒന്ന് ഒരു വ്യാഖ്യാനം കൊണ്ടുവന്നു, അത് മണ്ടത്തരാണെന്ന് മനസ്സിലാകുമ്പോൾ വേറൊരു വ്യാഖ്യാനം കൊണ്ടുവരുന്നു, അത് ഉപേക്ഷിച്ച് വേറൊന്ന് പോകുന്നു, എങ്ങനെ പോയാലും എവിടെയോട്ട് എത്തുന്നില്ല. ഇതല്ല ശാസ്ത്രത്തിൻ്റെ രീതി. ശാസ്ത്രം മെച്ചപ്പെട്ട നിലയിലേക്ക് ഉയർന്ന് വികസിച്ച് വരികയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പരിണാമശാസ്ത്രത്തെക്കുറിച്ച് ഞാൻ ആഴത്തിൽ പഠിച്ചിട്ടില്ല, എൻ്റെ വിഷയവും അതല്ല. പിന്നെ നിരീശ്വരവാദികളുടെ കുത്തകയല്ല പരിണാമശാസ്ത്രം. പിന്നെ സൃഷ്ടിവാദത്തിന് ബദലായിട്ട് ശാസ്ത്രമാണ് ഈ ഇതെങ്ങനെ എങ്ങനെ ഉണ്ടായി എന്ന ചോദ്യത്തിന് ഉത്തരം നൽകാനുള്ള മനുഷ്യൻ്റെ കയ്യിലുള്ള ഏറ്റവും ഫലപ്രദമായ ടൂള് ശാസ്ത്രമാണ് എന്നതുകൊണ്ട് എല്ലാ ഉൽപ്പത്തിയെക്കുറിച്ചും നമ്മൾ ശാസ്ത്രം എന്ത് പറയുന്നു എന്നാണ് ആകാംക്ഷയോടെ നോക്കുന്നത്. സൃഷ്ടിവാദം എന്ന് പറയുന്നത് കെട്ടുകഥയാണ് എന്ന് ബോധ്യമായിട്ടുണ്ട്. അത് കെട്ടുകഥയാണ് എന്നതിന് ഈ പരിണാമ സിദ്ധാന്തത്തിൻ്റെ ഏതെങ്കിലും ഒരു പരിമിതിയോ അല്ലെങ്കിൽ പരിണാമ സിദ്ധാന്തത്തെക്കുറിച്ചുള്ള ആരുടെയെങ്കിലും ഒരു അജ്ഞതയോ ഈ കളിമണ്ണ് സിദ്ധാന്തം ശരിയാണ് എന്നതിന് യാതൊരു തെളിവും നൽകുന്നില്ല. അടുത്ത ചോദ്യം. എൻ്റെ പേര് ഷാജി. ശ്രീ എം എം അക്ബറിനോടാണ് ചോദ്യം. ഹൃദയത്തിലാണ് ബുദ്ധിയും ചിന്തയും എന്ന് ഖുർആൻ വചനത്തെ മുൻപ് വിശദീകരിച്ചത് അത് ഭാവനയാണ് എന്നും കവികൾ ഹൃദയത്തിൽ തൊട്ടു എന്ന് പറയുന്നത് പോലെയാണ് മുൻപ് ഇസ്ലാമിക പണ്ഡിതർ പറഞ്ഞത്. ഇപ്പോൾ പറയുന്നത് ഹൃദയത്തിൽ ചിന്ത ഉണ്ട് എന്നും ഗവേഷണം നടന്നു എന്നാണ്. ഈ ഗവേഷണം പോലും കൃത്യമായി തെളിഞ്ഞ ഒന്നല്ല.
അപ്പോൾ ശാസ്ത്രം വീണ്ടും പുതിയ കണ്ടെത്തൽ നടത്തിയാൽ വ്യാഖ്യാനം മാറുമോ? എന്താണ് അവസാന നിലപാട്? ഷാജിയുടെ ചോദ്യം വളരെ പ്രസക്തമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ചോദ്യങ്ങൾക്ക് അനുബന്ധമായിട്ട് തന്നെയാണ് അത് പറയാനുള്ളത്. ഞാൻ പറഞ്ഞു, പരിശുദ്ധ ഖുർആൻ ചിന്തയെക്കുറിച്ച് പറയുമ്പോൾ, നന്മതിന്മകളുടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഖൽബിന്, ഹൃദയത്തിന് എന്തൊക്കെയോ ബന്ധമുണ്ട് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ആ ബന്ധം തീർച്ചയായും പലരും പല രൂപങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, വ്യാഖ്യാനമല്ല. തീർച്ചയായും അതെന്നും എല്ലാവർക്കും അറിയാവുന്നതാണ്, ഖുർആനിൽ പറയുന്നുണ്ട് എന്നുള്ള കാര്യം. സ്വാഭാവികമായും നമ്മളുടെ പഠനങ്ങൾ വർദ്ധിക്കുമ്പോൾ എന്തായിരിക്കാം പരിശുദ്ധ ഖുർആനിൽ ഖൽബ് എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിച്ചത്? ചില ആളുകൾ വിശദീകരിച്ചിട്ടുണ്ട് ഖൽബ് എന്നതുകൊണ്ട് മുമ്പെല്ലാം മസ്തിഷ്കം മാത്രമാണ് എല്ലാറ്റിൻ്റെയും കേന്ദ്രം എന്ന് വിചാരിക്കപ്പെട്ടൊരു കാലം ഉണ്ടായിരുന്നു. ആ കാലമല്ല ഇന്ന്, അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. അപ്പം മസ്തിഷ്കം മാത്രം എന്ന് പറഞ്ഞ സമയത്ത് ചില പണ്ഡിതന്മാർ, ചില ആളുകൾ പറഞ്ഞിരുന്നു, തീർച്ചയായും വികാരമായിരിക്കാം ഹൃദയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടാകും. പക്ഷെ അതല്ല ഞാൻ പറയുന്നത്. എക്കാലഘട്ടത്തിലും ഖുർആൻ പറയുന്ന കാര്യം ഖൽബ് എന്നത് ചിന്തയുമായി, അതേപോലെ തന്നെ നന്മതിന്മകളുടെ തിരഞ്ഞെടുപ്പുമായി എന്തൊക്കെയോ ബന്ധമുള്ള സംഭവമാണിത്. അപ്പം അത് ഇന്ന് നമ്മൾ മസ്തിഷ്കമാണ് ശരീരത്തിൻ്റെ നിയന്ത്രണമെന്ന് പറയുന്നു. തീർച്ചയായും അത് ശരിയുമാണ്. നേരത്തെ പറഞ്ഞതുപോലെ തലച്ചോറിനെ നമുക്ക് മാപ്പ് ചെയ്യാൻ പറ്റും, നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ ഭാഗവും എങ്ങനെ നിയന്ത്രിക്കുന്നു എന്നതിന് വളരെ കൃത്യമായി മാപ്പ് ചെയ്യാൻ പറ്റും. ഇന്ന് ശരീരത്തിൻ്റെ ഓരോ ഭാഗവും എങ്ങനെയാണ്, തലച്ചോറിൽ എവിടെയാണ്, മോട്ടോർ ന്യൂറോസിസിൽ അല്ല പിന്നെ മോട്ടോർ കോർട്ടെക്സിൽ എവിടെയൊക്കെയാണ് ശരീരത്തിൻ്റെ ഓരോ ഭാഗവും നിയന്ത്രിക്കാനുള്ള ന്യൂറോണുകൾ എന്ന് നമുക്ക് പിന്നെ പറയാൻ പറ്റും. പക്ഷേ അത് കൺട്രോളാണ്. അതേസമയം യഥാർത്ഥത്തിൽ അതുമായി ബന്ധപ്പെട്ട് ഹൃദയത്തിൻ്റെ നിർവഹണം എന്താണ് നമുക്കറിയില്ല. ഖുർആൻ ഇങ്ങനെ പച്ചയായി പറയുന്നു, തീർച്ചയായും അറിയില്ല. ആ അറിവിലേക്ക് ഉള്ള പുതിയ തെളിവുകളാണ്, അല്ലെങ്കിൽ ആ അറിവിലേക്ക് പോകുന്ന ചില പുതിയ പഠനങ്ങളാണ് ഞാനിവിടെ പറഞ്ഞത്. ആ പഠനങ്ങൾ ഇൻഷാ അള്ളാ പരിശുദ്ധ ഖുർആൻ പറഞ്ഞിടത്ത് എത്തും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അടുത്ത ചോദ്യം. എൻ്റെ പേര് അബ്ദുള്ള ഫാസിൽ എന്നാണ്. ജബ്ബാർ മാഷിനോടാണ് എൻ്റെ ചോദ്യം. ജബ്ബാർ മാഷ്, ഈ വിഷയത്തിൽ, സംവാദ വിഷയത്തിൽ തന്നെ മുമ്പ് നടത്തിയിട്ടുള്ള ലേഖനങ്ങളും അതുപോലെ തന്നെ സംസാരങ്ങളെല്ലാം പരിശോധിച്ചപ്പോൾ ജബ്ബാർ മാഷിൻ്റെ ഖുർആനിൽ ശാസ്ത്ര സൂചനകളോ എന്നുള്ള ഒരു ലേഖനം, അതിൽ അദ്ദേഹം ഒരു ഖുർആൻ വാചകം ഉദ്ധരിക്കുന്നുണ്ട്. ഖുർആനിലെ 5:101 വചനമാണ് ഉദ്ധരിക്കുന്നത്. അതിൻ്റെ അറബി ടെക്സ്റ്റ് കൊടുത്തതിന് ശേഷം അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ് കൊടുക്കുന്നത്: യേ ഹു യു ബിലീവ് ആസ് നോട്ട് ക്വസ്റ്റ്യൻസ് അബൌട്ട് തിങ്സ് വിച്ച് ഈസ് മെയ്ഡ് പ്ലെയിൻ ടു യു മേ കോസ് യു ട്രബിൾ. എന്നിട്ട് 3 കുത്തിട്ടിട്ടുണ്ട്. എന്നിട്ട് പിന്നെ കൊടുക്കുന്നത്: സം പീപ്പിൾ ബിഫോർ യു ആസ് ക്വസ്റ്റ്യൻസ് ആൻഡ് ഓൺ ദാറ്റ് അക്കൗണ്ട് ലോസ് ദ ഫെയ്ത്ത്. എന്നിട്ട് പറയുന്നത്: മനസ്സിലായില്ലേ, ഉത്തരം മുട്ടുന്ന ചോദ്യങ്ങളൊന്നും ചോദിക്കരുത്, അങ്ങനെ ചോദിച്ചവരൊക്കെ കാഫിറുകളായി തീരുകയാണ് ഉണ്ടായത്. ഇങ്ങനെയാണ്, അതായത് ഖുർആൻ ചോദ്യം ചോദിക്കുന്നതിനെയും അന്വേഷണാത്മകതയും എല്ലാം നിരുത്സാഹപ്പെടുത്തുകയാണ്. ചോദ്യം ചോദിക്കാൻ തന്നെ പാടില്ല എന്നാണ് ഖുർആൻ പറയുന്നത് എന്നുള്ളതിന് 5:101 ഉദ്ധരിക്കുകയാണ് മാഷ് ചെയ്തിട്ടുള്ളത്. പക്ഷെ അവിടെ മാഷ് ഒരു 3 കുത്തിട്ട ഭാഗത്തിൻ്റെ അർത്ഥം കൊടുത്തിട്ടില്ല. അവിടെ നമ്മൾ ആ ആയത്ത് തന്നെ പരിശോധിച്ച് നോക്കുമ്പോൾ ആ ഭാഗത്തുള്ളത്, ഖുർആൻ അവതരിപ്പിക്കപ്പെടുന്ന സമയത്ത് നിങ്ങൾ അവയെപ്പറ്റി ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവ വെളിപ്പെടുത്തുക തന്നെ ചെയ്യും. അതായത് ഖുർആൻ അവതരിപ്പിക്കപ്പെടുന്ന സമയത്ത് നിങ്ങളത് ചോദിച്ച് മനസ്സിലാക്കുക തന്നെ വേണം. അതായത് ചോദ്യം ചോദിക്കണം, ഖുർആൻ അവതരിപ്പിക്കപ്പെടുന്ന സമയത്ത് നിങ്ങൾ ചോദിക്കണം, അങ്ങനെ മനസ്സിലാക്കണം എന്ന് പറഞ്ഞ ആയത്ത് അതിൽ ഇടഭാഗത്തുള്ള അർത്ഥം കട്ട് ചെയ്തുകൊണ്ട് അവിടെ 3 കുട്ടു മാത്രം ഇട്ടുകൊണ്ട്, കണ്ടോ, ചോദ്യം ചോദിക്കാൻ തന്നെ പാടില്ല, അന്വേഷണാത്മകത തന്നെ പാടില്ല എന്നാണ് ഖുർആൻ പറയുന്നത് എന്നുള്ളത്. ആ ഏതെങ്കിലും 2 ആയത്തുകൾ അവിടുന്ന് ഇവിടുന്ന് ഉദ്ധരിക്കുന്നതാണെ കുഴപ്പമില്ല, പക്ഷെ ഒരേ ആയത്തിൻ്റെ തന്നെ അർത്ഥം കൊടുക്കുമ്പോൾ നടുഭാഗത്തുള്ള അർത്ഥം വിട്ടുകളഞ്ഞുകൊണ്ട് കൊടുക്കുന്നത് അത് വളരെ ഒരു തട്ടിപ്പ് എന്ന് വിളിക്കാൻ പാടുണ്ടോ എന്ന് അറിയില്ല, അത് വളരെ മോശം പരിപാടിയല്ലേ? നമ്മളൊരു ഗ്രന്ഥത്തെയോ ഒരു ദർശനത്തെയോ വിമർശിക്കുമ്പോൾ നടുഭാഗത്തുള്ള അർത്ഥം കട്ട് ചെയ്തുകൊണ്ട് കൊടുക്കുക പോലെയുള്ള കാര്യങ്ങൾ മോശമായൊരു കാര്യമല്ല. ഇതിനെങ്കിലും ഒരു നേരിട്ടുള്ള ഉത്തരം, നേരത്തെ ലിമിറ്റേഷൻ ഓഫ് സയൻസിനെ കുറിച്ചായിരുന്നു ചോദിച്ചത്, പക്ഷെ വേറെന്തോ ആണ് മാഷ് മറുപടി പറഞ്ഞത്. ഈ വിഷയത്തിലെങ്കിലും എന്തിനാണ് 5:101 അർത്ഥം കൊടുത്തപ്പോൾ നടുഭാഗം കട്ട് ചെയ്തുകൊണ്ട് അർത്ഥം കൊടുത്തത്? ഇങ്ങനെയുള്ള തട്ടിപ്പുകൾ മോശമല്ലേ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അത് ഏത് ലേഖനത്തിലാണ്, ഏത് പുസ്തകത്തിലാണെന്ന് എനിക്ക്
ഓർമ്മയില്ല അത് പരിശോധിക്കണം അങ്ങനെ കട്ട് ചെയ്ത് തട്ടിപ്പ് ചെയ്തതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല ഖുർആനിൽ നിങ്ങൾ ഉത്തരം മുട്ടിക്കുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ ചോദ്യങ്ങൾ അധികം ചോദിച്ച് ബുദ്ധിമുട്ടിക്കരുത് എന്ന് പറയുന്ന ഒരു വാചകം ഉള്ളതായിട്ടാണ് എൻ്റെ ഓർമ്മ അതിനൊരു കഥയുമുണ്ട് അത് ഹലാലവയും ഹറാമായും കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ച് ചോദിച്ച് കൂടുതൽ ഹലാലുകളും കൂടുതൽ ഹറാമുകളും ഉണ്ടാക്കുന്നതിന് ഇടവരുത്തരുത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളൊരു വ്യാഖ്യാനമൊക്കെ വായിച്ചതായിട്ട് ഓർക്കുന്നുണ്ട് ഏത് വാക്യത്തിൽ ഏത് പുസ്തകത്തിലാണ് ഏത് ലേഖനത്തിലാണ് അങ്ങനെ തട്ടിപ്പ് കാണിച്ച് കുത്തിട്ടത് എന്ന് എനിക്ക് ഞാൻ ഓർക്കുന്നില്ല അത് പരിശോധിച്ചിട്ട് പറയാം അടുത്ത ചോദ്യം അസ്സലാമു അലൈക്കും എൻ്റെ ചോദ്യം അക്ബർ സാഹിബിനോടാണ് എൻ്റെ പേര് സുഹൈൽ ഞാൻ മലപ്പുറത്തു നിന്നാണ് 10 പേര് വായിച്ചു നോക്കുമ്പോൾ ഒരു ഗ്രന്ഥത്തിന് 10 അർത്ഥം കിട്ടുകയാണെങ്കിൽ അതൊരു നോവലോ അല്ലെങ്കിൽ കൽപ്പിത കഥയോ ആണെങ്കിൽ അത് തൃപ്തികരമാകും പക്ഷേ മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്നും ഈ ലോകത്തെ മനുഷ്യൻ എങ്ങനെ വീക്ഷിക്കണമെന്നുമുള്ളതിന് വസ്തുനിഷ്ഠമായി പിന്തുടരേണ്ട ഒരു മഹത്തായ ഗ്രന്ഥമാകുമ്പോൾ അതിന് വസ്തുനിഷ്ഠമായ ഒരു അർത്ഥം വേണം അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറ ആലിംറാനിൽ 7-ാം വചനത്തിൽ പറയുന്നത് ഖുർആനിൽ വ്യക്തമായ അക്ഷരാർത്ഥത്തിലുള്ളത് അതായത് മുഹക്കമാത്തായ ആയത്തുകളുണ്ട് അതല്ലാതെ ദൃഷ്ടാന്തപരമായ അർത്ഥങ്ങളുള്ള അതായത് മുത്തശാബിഹാത്തായ വചനങ്ങളുമുണ്ട് എന്നാണ് ഇങ്ങനെ 2 തരത്തിലാണ് വചനങ്ങളുണ്ട് എന്ന് ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഇനി ഞാനൊരു ഉദാഹരണം പറഞ്ഞതിന് ശേഷം എൻ്റെ ചോദ്യത്തിലേക്ക് കടക്കാം സൂറത്തുൽ കഹഫ് 82-ാം വചനത്തിൽ ദുൽഖർനൈൻ രാജാവ് സൂര്യൻ അസ്തമിക്കുന്നത് കാണുന്ന വചനമാണ് അതിൽ പറയുന്നത് എന്ന് പറയുന്നുണ്ട് പക്ഷെ അതിന് അക്ബർ സാഹിബ് പറയുന്ന വിവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ദുൽഖർനൈൻ രാജാവ് കാണുന്നതാണെന്നാണ് പക്ഷെ സുനനു അബൂദാവൂദ് 3991-ാമത്തെ ഹദീസിൽ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ ഇതിനെ വസ്തുനിഷ്ഠമായി പറയുന്നുണ്ട് ഇനി എന്റെ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഖുർആനിൽ യാതൊരുവിധ സയന്റിഫിക് എറേഴ്സും ഇല്ല എന്നാണ് അക്ബർ സാഹിബ് ഇവിടെ തെളിയിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിനായി ഖുർആനിലെ 6236 ആയത്തുകളും ഇത്തരത്തിലുള്ള അക്ഷരാർത്ഥത്തിലുള്ളതും അതേപോലെ തന്നെ ദൃഷ്ടാന്തപരമായിട്ടുള്ളതുമായിട്ട് വേർതിരിക്കണം ഇങ്ങനെ വേർതിരിക്കണം എന്നുണ്ടെങ്കിൽ മുഹമ്മദ് നബി മുതൽ ഇബ്നു കസീർ മുതൽ ഇമാം റാസി മുതൽ എം അക്ബർ വരെയുള്ള ഖുർആൻ വ്യാഖ്യാതാക്കൾക്ക് സാർവലൗകികമായി സാർവകാലികമായിട്ട് അംഗീകരിക്കാൻ പറ്റിയ ഒരു മാനദണ്ഡം വേണം അങ്ങനെ ഒരു മാനദണ്ഡം എന്താണ് ചോദ്യമാണ് ചോദിക്കേണ്ടത് പ്രസംഗമല്ലല്ലോ അല്ലെ നമ്മുടെ അധ്യക്ഷൻ 2 പ്രാവശ്യം ഇടപെട്ടിട്ടും എൻ്റെ സുഹൃത്ത് സുഹൈൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഖുർആനിന് കൃത്യമായ എൻ്റെ സുഹൃത്ത് ഇവിടെ സൂചിപ്പിച്ചതുപോലെയുള്ള വചനങ്ങളെക്കുറിച്ച് കൃത്യമായ കാഴ്ചപ്പാട് സൂറത്ത് ആലിംറാനിലെ 7-ാമത്തെ വചനത്തിൽ പറയുന്ന അതെന്താണ് മുഹക്കമായ എല്ലാവർക്കും എല്ലായ്പ്പോഴും എല്ലാ രൂപത്തിലും സ്വീകാര്യമായ അഥവാ ഒരു വിശദീകരണവും ആവശ്യമില്ലാത്ത വിധം മനസ്സിലാകുന്ന വചനങ്ങളുണ്ട് ഈ വചനങ്ങളാണ് ഖുർആൻ്റെ സത്ത ഖുർആൻ്റെ കാമ്പ് അത് മാത്രം പഠിച്ചാൽ തന്നെ ഒരാൾക്ക് നല്ല മുസ്ലിമായി ജീവിക്കാൻ കഴിയും നല്ല രൂപത്തിൽ മാർഗദർശനം ലഭിക്കും എന്നാൽ ഖുർആനിൽ മുത്തശാബിഹായ ആയത്തുകളുണ്ട് മുത്തശാബിഹായ ആയത്തുകൾ എന്ന് പറഞ്ഞാൽ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾക്ക് ചിലപ്പോൾ അത് പെട്ടെന്ന് മനസ്സിലായിക്കൊള്ളണമെന്നില്ല ഇപ്പം ഉദാഹരണത്തിന് ഞാനിവിടെ ഉദ്ധരിച്ച ആയത്ത് തന്നെ ഈ ആയത്ത് ലുലുമാത്ത് ഉണ്ടെന്ന് പറയുന്നു മൗജുണ്ടെന്ന് പറയുന്നു അതിന്മേൽ മൗജുണ്ടെന്ന് പറയുന്നു എല്ലാം പറയുന്നു അത് എല്ലാ കാലഘട്ടത്തിലെയും ആളുകൾക്ക് എല്ലാ രൂപത്തിനും പൂർണ്ണമായി മനസ്സിലായിക്കൊള്ളണമെന്നില്ല അങ്ങനത്തെ ആയത്തുകളെ വെറുതെ അതിൻ്റെ പിന്നിൽ പോകേണ്ടതില്ല അത് അതേപോലെ മനസ്സിലാക്കിയാൽ മതി അത് മറിച്ച് അതിനെ നമ്മുടേതായ ചിന്ത വെച്ച് ദുർവ്യാഖ്യാനിക്കേണ്ടതില്ല എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ധാർമ്മിക മാർഗനിർദ്ദേശത്തിന് ഖുർആനിൻ്റെ അടിസ്ഥാനപരമായ ദൗത്യത്തിന് ഉള്ള വചനങ്ങൾ മുഖ്യമായ ആയത്തുകളാണ് ആ ആയത്തുകളാണ് നിങ്ങൾ പിന്തുടരേണ്ടത് അതേസമയം മറ്റേത് കാലം വരുമ്പോൾ അതിനനുസരിച്ച് കാര്യങ്ങൾ മനസ്സിലായിക്കൊള്ളും എന്നോ അതല്ലെങ്കിൽ വിവരമുള്ള ആളുകൾ അവർ അത് പറഞ്ഞു തരും എന്തോ ആണ് പിന്നെയുള്ളത് എല്ലാ പണ്ഡിതന്മാരും ഒന്നിച്ചിരുന്നിട്ട് ചെയ്യേണ്ടതല്ലേന്നല്ലേ അത് ചെയ്യേണ്ടതില്ല മുത്തശാബിഹായ ആയത്തുകളുടെ അവസ്ഥ അത് തന്നെയാണ് മാനദണ്ഡം ഇത് തന്നെയാണ് പരിശുദ്ധ ഖുർആനും
അതിൻ്റെ ഹുക്കുമകളുമായി ബന്ധപ്പെട്ട ആയത്തുകൾ അഥവാ മുഹക്കമായ വിഷയങ്ങൾ, അത് പരിശുദ്ധ ഖുർആനിനെ മനസ്സിലാക്കേണ്ടത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യാഖ്യാനിച്ചതനുസരിച്ചാണ്, അതേപോലെ തന്നെ അതിൽ നിന്ന് സ്വഹാബിമാർ മനസ്സിലാക്കിയതനുസരിച്ചാണ് എന്നുള്ളതാണ് അതിൻ്റെ മാനദണ്ഡം. മറ്റേതിന് നമുക്ക് തീർച്ചയായും കാലങ്ങൾ കഴിയുമ്പോഴുള്ള അറിവിൻ്റെ പിന്നെ വ്യത്യാസത്തിനനുസരിച്ച് മനസ്സിലാക്കുവാനും അറിയുവാനുമുള്ള മാർഗങ്ങളുണ്ടാകും, കൃത്യമായി തന്നെ മാർഗങ്ങളുണ്ടാകും. ആ മാർഗങ്ങളിൽ പുതിയ പുതിയ അറിവുകൾ വരുമ്പോൾ ഞാൻ നേരത്തെ തന്നെ പരിശുദ്ധ ഖുർആനിലെ ആയത്ത് പറഞ്ഞു, സനുരീഹിം ആയാത്തിന ഫിൽ ആഫാഖി വഫീ അൻഫുസിഹിം യതബയ്യനു ലഹും അന്നഹുൽ ഹഖ്. ഈ ഇതേപോലെയുള്ള ആയത്തുകൾ പുതിയ പുതിയ കാലം വരുമ്പോൾ നമുക്ക് പരിശുദ്ധ ഖുർആൻ സത്യമാണ് എന്നതിന് കൂടുതൽ കൂടുതൽ തെളിവായി വരും. അത് എന്നുള്ള മാനദണ്ഡം എന്നുള്ളത് ആ ആയത്തുകൾ തന്നെയാണ്. ആയത്തുകളെ നിങ്ങൾക്ക് ഭാഷാപരമായി ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞു, ഈ ആയത്തിനെ ആ ആയത്തിന് ഭാഷാപരമായി ഞാനിവിടെ സൂചിപ്പിച്ചു. ലൈൻ്റെ ഡിക്ഷണറി, ലൈൻ്റെ ലെക്സിക്കൽ നിങ്ങൾക്ക് പരിശോധിക്കാം, ആർക്കും പരിശോധിക്കാം. ആ ഞാൻ പറയുന്ന ശാസ്ത്രീയമായ കാര്യങ്ങൾ പരിശോധിക്കാം, അതനുസരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും എന്നാണ് ആ വിഷയത്തിൽ ചോദ്യത്തിന് ഉത്തരമായി പറയാൻ. യെസ്, ഇനി അവസാനത്തെ സെറ്റ് ചോദ്യമാണ്. എൻ്റെ പേര് ഫഹദ്. എനിക്കൊരു അഭിപ്രായം പറഞ്ഞുകൊണ്ടാണ് തുടങ്ങാനുള്ളത്. ഇവിടെ ജിയോഗ്രഫിയും എംബ്രിയോളജിയും അങ്ങനെ പല സാധനങ്ങളുണ്ടായിട്ടും ജബ്ബാർ മാഷിന് യാതൊരു ഐഡിയ ഇല്ലാത്ത ഓഷ്യനോഗ്രഫി കൊടുന്ന് അദ്ദേഹത്തെ കുടുക്കിയത് വളരെ ഒരു അദ്ദേഹത്തോട് ചെയ്ത വളരെ ഒരു ദ്രോഹമായി പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ നേരത്തെ ചോദ്യത്തിൽ സൂചിപ്പിച്ച താങ്കളുടെ ബ്ലോഗ് ഖുർആനിൽ ശാസ്ത്ര സൂചന എന്ന ബ്ലോഗ്, അതിൻ്റെ ലിങ്ക് ഇപ്പോഴും കയ്യിലുണ്ട്. അത് താങ്കൾക്ക് ഇനി താങ്കൾക്ക് മുമ്പിൽ ഹാജരാക്കാനും തയ്യാറാണ്. അതിലെ തെറ്റ് സൂചിപ്പിച്ചുകൊണ്ട് നമ്മുടെ പല സുഹൃത്തുക്കളും താങ്കൾക്ക് എഴുതുകയും ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ തിരുത്താൻ താങ്കൾ ഇതുവരെ തയ്യാറായിട്ടുമില്ല. ഇവിടെ എനിക്ക് ചോദിക്കാനുള്ളത്, ഒരുപാട് കാലമായി ഇസ്ലാം വിമർശന ഖുർആൻ വിമർശന രംഗത്ത് താങ്കൾ ഉണ്ട് എങ്കിലും ഖുർആനിൽ അത്തരത്തിൽ താങ്കൾക്ക് തെളിവായി തോന്നിയ ശാസ്ത്രീയമായ യാതൊരു അത്ഭുതങ്ങളും കാണാത്തതുകൊണ്ടാണ് ഖുർആനെ ദൈവികമായി അംഗീകരിക്കാത്തത് എന്നാണ് താങ്കൾ പറഞ്ഞിരുന്നത്. എന്നാൽ താങ്കൾ ഇതിൻ്റെ ഭാഗമായി ധാരാളക്കണക്കിന് പ്രാവശ്യം ഖുർആൻ വായിക്കുകയും ധാരാളം തഫ്സീറുകൾ പഠിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നിവിടെ പറയുകയും ഉണ്ടായി. താങ്കൾ ഇത്രയും കാലത്തിനുള്ള പഠനത്തിനിടയിൽ ഖുർആനിലെ സൂറത്തു നൂറിലെ ഇവിടെ വിശദീകരിക്കപ്പെട്ട 40-ാമത്തെ ആയത്ത് താങ്കൾ വായിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇത്രയും വ്യക്തമായ കൃത്യമായ പദപ്രയോഗങ്ങൾ ഖുർആൻ വിശദീകരിക്കപ്പെട്ട സന്ദർഭത്തിൽ പോലും വിക്കി ഇസ്ലാം നോക്കി അതിനെന്തെങ്കിലും ഒരു മറുപടി കിട്ടുമോ എന്നാണ് താങ്കൾ കണ്ടെത്താൻ ശ്രമിച്ചത്. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് കേവലം ഇസ്ലാം വിമർശന സൈറ്റുകൾ ഉന്നയിക്കുന്ന അവർ പ്രസിദ്ധീകരിക്കുന്ന കാര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് യാതൊന്നും താങ്കളെ കൊണ്ട് സാധ്യമാവുകയില്ല എന്നാണോ? അല്ലെങ്കിൽ ഇവിടെയുള്ള യുക്തിവാദികൾക്ക് പോലും മനസ്സിലാകുന്ന രൂപത്തിൽ കൃത്യമായി വിഷയം അവതരിപ്പിക്കപ്പെട്ട സ്ഥിതിക്ക് താങ്കൾ വാക്ക് പാലിച്ച് ഇസ്ലാമിലേക്ക് കടന്നു വരാൻ തയ്യാറാവുമോ? ഓഷ്യാനോഗ്രാഫിയിൽ ഞാൻ കുടുങ്ങിപ്പോയി ഗലിമതല്ലടെന്നാണ് മൂപ്പർ പറയുന്നത്. ഞാൻ ആ ഓഷ്യാനോഗ്രാഫി അവതരിപ്പിച്ചപ്പോൾ ഞാൻ രണ്ട് കാര്യങ്ങൾ ചോദിച്ചിരുന്നു. ഈ കൈ പുറത്തേക്ക് നീട്ടിയാലും കാണൂല എന്നാണ്, എവിടുന്ന് പുറത്തേക്ക് നീട്ടുന്ന കാര്യമാണ് അവിടെ പറയുന്നത്, ഒന്ന്. രണ്ട്, മഴക്കാറുണ്ട് ഈ തിരമാലൻ്റെ മേലെ പൊതിഞ്ഞു നിൽക്കണമെന്നാണ്. ആഴക്കടലിൽ കിലോമീറ്റർ കടക്കിൽ ആഴമുള്ള കടലിൽ എവിടെയാണ് മഴക്കാറ് പൊതിഞ്ഞിരിക്കുന്നത്? അതുകൂടെ കണ്ട് അത് രണ്ടും നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് ആ ഓഷ്യാനോഗ്രാഫിയും കൊണ്ട് വന്നാൽ ഞാൻ കയ്യിൽ മേലിക്കോളാം. അടുത്ത ചോദ്യം ഈ ഭാഗത്തു നിന്നാണ്, അവസാനത്തെ ചോദ്യമാണ്. ചോദ്യമുണ്ടോ? അപ്പം നേരത്തെ തന്നെ തുടർച്ചയായിട്ട് ചോദിക്കുകയാണ്. നേരത്തെ ഷാജി എന്ന് പറഞ്ഞ സുഹൃത്ത് ചോദിച്ചിരുന്നു, പണ്ട് ഹൃദയത്തിൽ നിന്ന് ചിന്തിക്കാന്നുള്ളതിന് കാൽപ്പനികമായ ഭാവനികമായ തഫ്സീറുകൾ ഉണ്ടായിരുന്നു, ഇന്ന് അതിന് ശാസ്ത്രീയമായ തെളിവുകൾ വന്നു. അതേപോലെ നമുക്ക് ശാസ്ത്രീയമായിട്ട് ഒപ്പിച്ച് തെളിയിക്കാൻ പറ്റിയ ആയത്തുകൾ അത് അക്ഷരാർത്ഥത്തിലുള്ളതാണ്, അതായത് മുത്തഹാമിക ആണ് എന്നും, അതല്ല അങ്ങനെ ശാസ്ത്രീയമായിട്ട് വ്യാഖ്യാനിച്ച് ഒപ്പിക്കാൻ പറ്റാത്ത ആയത്തുകൾ അത് ദൃഷ്ടാന്തപരമായിട്ടുള്ളതാണ് എന്ന് പറയുന്നത് ഒരു ചെറി പിക്കിംഗ് ഫാലസിയാണ്. അതായത് നമ്മൾ തെരഞ്ഞെടുപ്പ് നമ്മൾക്ക്
സ്വയം തോന്നുന്നത് തിരഞ്ഞെടുക്കുക, എന്നിട്ട് അത് മുത്തഹാമിക ആണെന്ന് പറയുക, അല്ലാത്തത് മുത്തശാബിഹ ആണെന്ന് പറയുക. അപ്പൊ ഇത് ഓരോരുത്തരും ഓരോ കാലത്തും ചെയ്തു വരുന്നതാണ് എന്നുള്ളത് നേരത്തെ തന്നെ നിങ്ങൾ പറഞ്ഞു. പണ്ടത്തെ തഫ്സീറിൽ അത് ദൃഷ്ടാന്തപരമായിരുന്നു, ഇന്ന് അതിന് ശാസ്ത്രീയമായ തെളിവ് വന്നപ്പോൾ അത് അക്ഷരാർത്ഥത്തിലുള്ളതായി. അപ്പൊ ഇവിടെ ഒരു ഇരട്ടത്താപ്പ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, സാർവകാലികമായ സാർവലൗകികമായ, അതായത് ഒരു ഡീമാർക്കേഷൻ ക്രൈറ്റീരിയ ഉണ്ടെങ്കിൽ അത് അതിനൊരു യൂണിവേഴ്സാലിറ്റി വേണം, അതാണ് ചോദിച്ചത്. അത്രയും യൂണിവേഴ്സാലിറ്റി ഉള്ള ഒരു ഡീമാർക്കേഷൻ ക്രൈറ്റീരിയ, ഒരു വേർതിരിക്കാനുള്ള മാനദണ്ഡം ഈ രണ്ട് ടൈപ്പ് ഓഫ് ആയത്തുകൾ തമ്മിൽ ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ ആ മാനദണ്ഡം എന്താണ്? അതേപോലെ നേരത്തെ ചോദിച്ച നിങ്ങൾ പറഞ്ഞ ദുൽഖർനൈനിയുടെ അത് ദുൽഖർനൈൻ രാജാവ് കണ്ടതാണ് എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ സുനനു അബൂദാവൂദിൽ നിന്ന് മുഹമ്മദ് നബി അങ്ങനെ തന്നെ അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് അക്ഷരാർത്ഥത്തിൽ പറയുന്ന ഒരു ഹദീസ് ഉദ്ധരിച്ചു, അതിനെപ്പറ്റിയും ഒന്നും പറഞ്ഞു കണ്ടില്ല. നേരത്തെ ചോദിച്ച ഡിമാർക്കേഷൻ മാനദണ്ഡമാണ് ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, മുഹക്കം മുത്തശാബിഹ് എന്ന് പറഞ്ഞാൽ തന്നെ അതിന് ക്ലിയർ ആണ്. മുഹക്കം എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആന്റെ അടിസ്ഥാനപരമായ നിയമങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. അതേസമയം മുത്തശാബിഹ് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രാപഞ്ചിക പ്രതിഭാസങ്ങളുമായി ബന്ധപ്പെട്ട, അതേപോലെ തന്നെ മറ്റു വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് രണ്ടിനും വളരെ കൃത്യമായി തന്നെ പരിശുദ്ധ ഖുർആനിൽ തന്നെ വ്യക്തമാണ്. അതുകൊണ്ടാണ് ഇത്തരം ആയത്തുകൾക്ക് സ്വാഭാവികമായും പല കാലങ്ങളിൽ പല രൂപങ്ങളിലുള്ള മനസ്സിലാക്കലുകൾ വരുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, പരിശുദ്ധ ഖുർആനിൻ്റെ ലക്ഷ്യം എന്നത് ഞാൻ നേരത്തെ വീണ്ടും പല പ്രാവശ്യം പറഞ്ഞതാണ്, സയൻസ് പഠിപ്പിച്ചിട്ട് സയൻറ്റിഫിക് അവരുടെ യാർഡ് സ്റ്റിക് അനുസരിച്ച് കാര്യങ്ങൾ പറയാനല്ല. ഖുർആൻ അത് പറയുമ്പോൾ പോലും ലക്ഷ്യമാക്കുന്നത് ഖുർആൻ പറയുന്ന അടിസ്ഥാനപരമായ ധാർമ്മിക നിയമങ്ങളും ധാർമ്മിക പദ്ധതിയും അതിൻ്റെ അടിത്തറകൾ വ്യക്തമാക്കലാണ്. ആ വ്യക്തമാക്കൽ വളരെ കൃത്യമാണ്. ഇനി സുനൻ അബൂദാവൂദിലെ വിഷയമാണ് ഞാൻ മറുപടി പറഞ്ഞില്ല എന്നത് ഒരു ആരോപണമായി നിലനിൽക്കേണ്ടതില്ല. കാരണം അബൂദാവൂദിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എന്താണ്? ഈ ദുൽഖർനൈൻ കണ്ടതായിട്ടാണ്. ദുൽഖർനൈൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഈ ഭൂമിയിൽ ഈ വെള്ളത്തിൽ പോകുന്നതായി കണ്ടു എന്ന് പറഞ്ഞിട്ടുണ്ട്, വെള്ളത്തിൽ ആണ്ട് പോയി എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ദുൽഖർനൈൻ്റെ കഥയിലാണ്. ദുൽഖർനൈൻ്റെ കഥയിൽ വെള്ളത്തിൽ ആണ്ട് പോകും. നമ്മൾക്ക് ഞാനും വെള്ളത്തിൽ സൂര്യൻ ആണ്ട് പോകുന്നത് എപ്പോഴും കാണാറുണ്ട്. ഞാൻ പരപ്പനങ്ങാടിയാണ്. പരപ്പനങ്ങാടി കടപ്പുറത്ത് എത്തിയാൽ ഞാൻ എല്ലാ ഏത് ദിവസവും വേണമെങ്കിൽ വൈകുന്നേരം ഞാൻ അസ്തമയം കാണുന്നു. ഞാൻ അസ്തമയം കാണുന്നു എന്ന് പറയുന്നത് ചോദ്യമാണ്. ഇത് ചോദ്യമാണ്, ചോദ്യോത്തരാണ്. നിങ്ങൾ ചോദ്യം ചോദിച്ചു കഴിഞ്ഞു, ഞാൻ ഉത്തരമാണ് പറയുന്നത്. നിങ്ങൾക്ക് അത് നിങ്ങൾ ഉപചോദ്യമില്ല എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് പറ്റില്ല. ഇവിടെ എന്താന്ന് വെച്ചാൽ, ഇവിടെ നമുക്ക് നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അല്ല, ഖുർആനിലെ ആയത്തുകളിൽ നിന്ന് കൃത്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വ്യക്തിയുടെ അനുഭവമാണ്, ആ അനുഭവമാണ് അവിടെ വ്യക്തമാക്കുന്നത്. ആ അനുഭവം സത്യമാണ്. ആ അനുഭവം ചളിവെള്ളത്തിൽ സൂര്യൻ ആണ്ട് പോകുന്നു എന്ന അനുഭവമാണ്. അതാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. ഞാൻ വീണ്ടും സൂചിപ്പിക്കുന്നു സഹോദരങ്ങളെ, ഞാൻ ഇവിടെ പറഞ്ഞതുപോലെ സഹാബ് നേരത്തെ പറഞ്ഞ ഇവിടെ ചോദ്യത്തിൽ നിന്ന് അല്ലെങ്കിൽ വിഷയത്തിൽ നിന്ന് മാറിക്കൊണ്ട് ഇവിടെ സൂചിപ്പിച്ച കാര്യം, അഥവാ കാർമേഘം ഇരുട്ട് സൃഷ്ടിക്കുന്നുണ്ട്, അതേപോലെ തന്നെ അൽബിഡോ, അതേപോലെ തന്നെ രണ്ട് ബാഹ്യമായ വേവ്സും ബാഹ്യമായ തിരമാലകളും ആന്തരിക തിരമാലകളും ഇരുട്ട് സൃഷ്ടിക്കുന്നുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. അത് ഒന്നിനെ പൊതിഞ്ഞിട്ട് എന്നത് തന്നെയാണ്, അഥവാ ഒന്നിനെ പൊതിഞ്ഞു പറഞ്ഞാൽ ഒരു തിരമാലിന്റെ മുകളിൽ ഇങ്ങനെ പൊതിഞ്ഞിട്ട് വരിക എന്നല്ല പറഞ്ഞത്. ഞാൻ നിങ്ങൾക്ക് MITയുടെ ഇത് കാണിച്ചു തന്നു, അഥവാ തെർമലായിട്ടുള്ള പിക്ചർ കാണിച്ചു തന്നു, വീഡിയോ കാണിച്ചു തന്നു. അവിടെ ഒരു തിരമാല, അത് ചിലപ്പോൾ ഒന്ന് നൂറുകണക്കിന് മീറ്ററുകൾ താഴെയായിരിക്കും, അതിന്റെ മുകളിൽ നൂറുകണക്കിന് മീറ്ററുകളിൽ മുകളിലാണ് അടുത്ത തിരമാറ, അതേപോലെ തന്നെ അതിന് മുകളിലാണ് എന്ത് മേഘം. ഇനി അറബികൾ മനസ്സിലാക്കി എന്ന് പറഞ്ഞാലും അങ്ങനെ തന്നെയാണല്ലോ. തീർച്ചയായും അറബികൾക്കറിയാമല്ലോ തിരമാലിന്റെ മുകളിൽ തന്നെ മേഘം ഉണ്ടാവില്ല എന്ന്. മേഘം മുകളിലാണ് തീർച്ചയായും. ആ അറബികൾ തിരമാലിന്റെ മുകളിൽ നിൽക്കുന്ന ഒരു മേഘത്തെ കണ്ടു എന്ന് ഏതായിരുന്നാലും ദുർവ്യാഖ്യാനിക്കില്ലല്ലോ. അതുകൊണ്ട് തന്നെ അത് പ്രശ്നമല്ല. കൈകൾ പുറത്തെടുക്കാൻ തന്നെ കൈ എവിടെ ഇട്ടിട്ട് പുറത്തെടുക്കാൻ അല്ല, കൈ പുറത്തെടുക്കാൻ തന്നെ ഇങ്ങനെ കൈ പുറത്തെടുക്കാൻ അർത്ഥം, കൈ കാണാൻ വേണ്ടി പുറത്തെടുക്കാൻ ആണ് അതിന്റെ അർത്ഥം. നീ ഒന്ന് വായ തുറന്നേ എന്ന് പറഞ്ഞാൽ വായ തുറക്കുക എന്നാണ് അതിനർത്ഥം. അതേപോലെ തന്നെ കയ്യൊന്ന് നീട്ടിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്റെ കൈ നീട്ടാനൊന്നുമില്ലല്ലോ, എന്റെ കൈ ഉണ്ടല്ലോ നിങ്ങൾ നോക്കിക്കോ എന്നല്ല പറയുക. അരിസ്റ്റോട്ടലിൽ അറിയായിരിക്കും കൈ നീട്ടാൻ വേണ്ടി ഡോക്ടർമാർ പറഞ്ഞാൽ രോഗി ഈ ഉള്ളിടത്തുനിന്ന് കൈ നീട്ടും. ഇതേപോലെ തന്നെ കൈകൾ പുറത്തെടുത്താൽ എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് കൈ
കാണാൻ കഴിയില്ല, ശരീരം കാണാൻ കഴിയില്ല എന്ന വസ്തുത വ്യക്തമാക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വീണ്ടും എൻ്റെ സുഹൃത്തുക്കളോട്, എന്നെ കേൾക്കുന്ന മുഴുവൻ ആളുകളോടും പറയാനുള്ളത്, പരിശുദ്ധ ഖുർആൻ ഇയാളി പറയുന്നത് പോലെയുള്ള ഒരു ഗ്രന്ഥമേയല്ല. ഖുർആൻ ഞങ്ങളെ പഠിപ്പിച്ചത് സമാധാനമാണ്, ശാന്തിയാണ്, പഠനമാണ്, ഗവേഷണമാണ്, കൂടുതൽ ഉയരത്തിലേക്ക് പോകുവാനാണ്, പുരോഗമിക്കുവാനാണ്. അത് ആ പഠനവും അതേപോലെ തന്നെ ഗവേഷണവും എല്ലാം നിർവഹിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ ഞങ്ങളോട് പഠിപ്പിച്ചിട്ടുള്ളത് സ്നേഹത്തോടെ സൗഹൃദത്തോടെ എല്ലാം ജീവിക്കണമെന്നാണ്. ആ സൗഹൃദാന്തരീക്ഷം, സ്നേഹാന്തരീക്ഷം കേരളത്തിൽ പ്രത്യേകിച്ച് നിലനിൽക്കുന്ന നമ്മുടെ ആ സൗഹൃദാന്തരീക്ഷം, നമ്മൾ കൊടുത്തും വാങ്ങി നിൽക്കുന്ന ആ സൗഹൃദമായ അന്തരീക്ഷം, അത് തകരുന്ന രൂപത്തിലുള്ള പ്രചാരണങ്ങളിൽ ഏർപ്പെടരുത് എന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വിഷയങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അതുകൊണ്ട് വീണ്ടും എൻ്റെ അവസാനത്തെ അവസരം എന്നുള്ള നിലക്ക് ഇത്തരം ഒരു അവസരം നൽകിയ യുക്തിവാദി സംഘത്തിന് പ്രത്യേകമായി നന്ദി പറയുന്നു. നേരത്തെ ക്ലാസ്സിൽ നിന്ന് 100,000 രൂപ ഇത് തെളിയിച്ചാൽ തരാമെന്ന് പറഞ്ഞു, പക്ഷെ അങ്ങനെയല്ല, ഞാൻ വന്നാ തരാന്നാ പറഞ്ഞത്, 30,000. അതാണ് ഞാൻ യുക്തിവാദ സംഘത്തിന് തിരിച്ചു കൊടുത്തിട്ടുള്ളത് സംഘാടനത്തിന്റെ ചെലവുകളിലേക്ക്. അത് ഞങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെട്ടിട്ടുണ്ട് ഈ പ്രോഗ്രാം. അള്ളാഹു സുബ്ഹാനഹു വതആല ഇനിയും കൂടുതൽ ഈ ഖുർആനിന്റെ വെളിച്ചം ലോകത്തിനെത്തിക്കുവാൻ, ഖുർആനിന്റെ വെളിച്ചം ഇരുട്ടുമൂടിയ ഹൃദയങ്ങൾക്കകത്തേക്ക് അതിശക്തമായി പ്രവഹിപ്പിക്കുവാൻ ഉള്ള ഒരു തുടക്കമായി ഈ ഒരു പ്രോഗ്രാം മാറും ഇൻഷാ അല്ലാ. അള്ളാഹു അതിനെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഖിർദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുഹൃത്തുക്കളെ, ഈ സംവാദം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഞാനതിൻ്റെ നിഗമനത്തിലേക്ക് എത്തുന്നതിന് മുന്നേ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. സന്ദർഭികവശാൽ ഇവിടെ പരാമർശിക്കാനിടയായ വെല്ലുവിളിയെക്കുറിച്ചും എടാപോടാവിളികളെക്കുറിച്ചൊക്കെ തന്നെയാണ്. ഒന്ന്, കേരള യുക്തിവായു സംഘം ഒരു സാംസ്കാരിക സംഘടനയാണ്. ഞങ്ങൾ ഒരിക്കലും മോശപ്പെട്ട വാക്കുകൾ ഉപയോഗിക്കാറില്ല. തീർച്ചയായിട്ടും കേരള യുക്തിവായു സംഘം അതിന് ഒരു ബാധ്യതയുമില്ല. എന്തുകൊണ്ടെന്നാൽ സോഷ്യൽ മീഡിയ ഒരുപാട് ചർച്ചകൾ വാചകം പറഞ്ഞിട്ടില്ല. തീർച്ചയായിട്ടും അങ്ങ് തെറ്റിദ്ധാരണ ഉണ്ടാകാൻ പാടില്ല എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. രണ്ടാമത്, ഈ വെല്ലുവിളി ഏറ്റെടുത്ത് കേരള യുക്തിവായു സംഘം വെല്ലുവിളി ഏറ്റെടുത്തത് സോഷ്യൽ മീഡിയയിൽ ഇതിനെക്കുറിച്ച് ഒരുപാട് ചർച്ചകൾ നടക്കുകയും പിന്നെ ആ സംവാദം നടക്കാതെ പോകും എന്നൊരു ഘട്ടത്തിൽ ചർച്ചകൾ വന്നപ്പോഴാണ് കേരള യുക്തിവായു സംഘം സ്വമേധയാ ഈ സംവാദം ഏറ്റെടുത്തത്. അതിനകത്ത് വേറെ യാതൊരു ലക്ഷ്യങ്ങളുമില്ല. ആ ഒരു സാംസ്കാരികമായിട്ടുള്ള നമ്മളെ ഇപ്പോൾ ഒരു ഡയലോഗ് നടക്കണം. ഉദാഹരണത്തിന് എം എം അക്ബറും ഇ എ ജബ്ബാറും ഒരു വേദിയിൽ പരസ്പരം സംസാരിച്ചാൽ അതിനകത്ത് കലാപം ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു എന്താ പറയണേ, ഒരു ലോ ആൻഡ് ഓർഡർ വിഷയം ഉണ്ടാകുന്നവരെ വളരെ രീതിക്ക് ചർച്ച ചെയ്യപ്പെട്ടു. തീർച്ചയായിട്ടും അങ്ങനെയൊന്നും സംഭവിക്കില്ല. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള സംവാദങ്ങൾ, ഇങ്ങനെയുള്ള ഈ ചർച്ചകളൊക്കെ തന്നെ നമ്മുടെ സമൂഹത്തിൽ ആവശ്യമാണ്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, നമ്മൾ ഒക്കെ തന്നെ ഈ സയൻറ്റിഫിക് ടെമ്പർ, ഇതുണ്ടെങ്കിൽ ശാസ്ത്ര അവബോധം ഇല്ലെങ്കിൽ ഒരു സമൂഹത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല ഇനി ഒരിക്കലും. അതുകൊണ്ട് ഇതുപോലുള്ള സംവാദങ്ങൾ നടക്കണം, നേർക്കുന്ന സംവാദങ്ങൾ നടക്കണം. അതിനകത്ത് എന്തുകൊണ്ടാണ് ഈ കൊറോണ കാലഘട്ടത്തിൽ ഇതുപോലൊരു സംവാദത്തിന് കേരള യുക്തിവായു സംഘം തയ്യാറായെന്ന് ചോദിച്ചാൽ, ഞങ്ങളൊക്കെ തന്നെ സമൂഹത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളാണ്. ഈ പറയുന്ന പോലെ ശ്രീ എം എം അക്ബർ പറഞ്ഞ പോലെ ഈ കോവിഡാനന്തര ചികിത്സകളിലും മറ്റൊക്കെ തന്നെ ഞങ്ങൾ സജീവമായിട്ട് ഇടപെടുന്നുണ്ട്. പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ സമൂഹത്തിനും നമ്മുടെ ഭരണകൂടത്തിനും മതം പാടില്ല. പലപ്പോഴും ഭൂരിപക്ഷ വർഗീയത, ഇപ്പം നമ്മളതിൻ്റെ ഏറ്റവും മോശമായിട്ടുള്ള ഒരു വശം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഭൂരിപക്ഷ വർഗീയതയ്ക്ക് വഴിമരുന്നിടുന്നത് പലപ്പോഴും ന്യൂനപക്ഷ വർഗീയതയാണെന്നുള്ള സാമൂഹ്യ യാഥാർത്ഥ്യം ഏറ്റവും നന്നായി. അതുകൊണ്ടുകൂടി മാത്രമാണ് ഇങ്ങനെയുള്ള ഈ നമ്മൾക്കറിയാം ഏത് മതത്തിലാണെങ്കിലും വർഗീയമായിട്ട് വളരെ ചെറിയ പക്ഷേ തന്നെന്തിന് നാനായിട്ട് അങ്ങനെ നമ്മളുടെ സമൂഹത്തെ മലിമെന്ന് തീർച്ചയായിട്ടും ഞാൻ ആദ്യം പറഞ്ഞ പോലെ മതം കുട്ടികൾക്ക് മതമാവാം, കുടുംബത്തിന് മതമാവാം. പക്ഷേ ഒരു കാരണവശാലും മതം കുറക്കാനുള്ളതല്ല നമ്മുടെ വിദ്യാഭ്യാസ മേഖല, നമ്മുടെ ഭരണകൂടവും രാഷ്ട്രീയവും
മതമുക്തമായിരിക്കണമെന്ന് തന്നെയാണ് നമ്മളുടെ അഭിപ്രായം. ആ ഒരു എന്നാൽ മാത്രമേ നമ്മുടെ ജനാധിപത്യം നിലനിൽക്കുകയുള്ളൂ. ആ ജനാധിപത്യം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മളെപ്പോലുള്ള കേരള യുക്തിവായ സംഘം ഇതുപോലുള്ള സംവാദങ്ങൾ സംഘടിപ്പിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ അങ്ങനെ നമ്മുടെ സമൂഹം അമിതമായിട്ട് മതവൽക്കരിക്കപ്പെട്ടാൽ നമ്മളുടെ നിലവിലുള്ള ജനാധിപത്യം തന്നെ തകരുകയും നമ്മൾക്ക് ഒരു ഭാവിയിൽ അനതിവിദൂരമല്ലാത്ത ഭാവിയിൽ ഇതുപോലൊരു മീറ്റിംഗ് കൂടാൻ പോലുള്ള സാഹചര്യം ഇല്ലാത്ത അവസ്ഥ വരികയും ചെയ്യും. നമ്മൾ ഈ കൊറോണയൊക്കെ കഴിഞ്ഞ് എല്ലാവരും ആരോഗ്യമൊക്കെ ലഭിച്ച് എല്ലാവർക്കും വീടൊക്കെ ആയി കഴിഞ്ഞിട്ട് നമ്മൾക്കവിടെ മനസ്സമാധാനത്തോടെ താമസിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. ഇന്ന് ലോകത്ത് പലതും സംഭവിച്ചിട്ടുണ്ട്. എവിടെയൊക്കെയാണോ മതം ഭരണകൂടത്തിനോടൊപ്പം ചേർന്നിട്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിച്ചിട്ടുള്ളത് അവിടെയൊക്കെ തന്നെ ആത്യന്തികമായിട്ട് കലാപത്തിലേക്കും ഏകാധിപത്യത്തിലേക്കും മതാധിപത്യത്തിലേക്കും വരുന്ന ചരിത്രമാണ് ലോകത്തുള്ളത്. അങ്ങനെ കേരളത്തിൽ ഇന്ത്യയിൽ സംഭവിക്കരുത്. അതിനു വേണ്ടിയിട്ടുള്ള സാമൂഹ്യ പ്രവർത്തനമാണ് കേരള യുക്തിവായ സംഘം നടത്തിയിട്ടുള്ളത്. പിന്നെ ഈ 130,000 രൂപയുടെ ശ്രീ എം എം അക്ബറിനെ വേദിയിൽ കൊണ്ടുവന്നാൽ 30,000 രൂപ നൽകാമെന്നുള്ള സോഷ്യൽ മീഡിയയിൽ ഞാനും വായിച്ചിട്ടുണ്ട്. പക്ഷേ അതിനും കേരള യുക്തിവായ സംഘമായിട്ട് യാതൊരു ബന്ധവുമില്ല. കേരള യുക്തിവായ സംഘം അങ്ങനെയുള്ള ബാലിശമായിട്ടുള്ള വെല്ലുവിളികൾ ഉയർത്തുകയുമില്ല. തീർച്ചയായിട്ടും നമ്മൾക്കറിയാം ഈ ATK കോറിൻ്റെ കാലഘട്ടം മുതൽ അന്ന് മുതൽ അദ്ദേഹം 1970s ഉയർത്തിയതാണ് ഏതെങ്കിലും പാരാനോർമൽ അല്ലെങ്കിൽ പ്രകൃത്യാതീത പ്രതിഭാസങ്ങളുണ്ടെന്ന് തെളിയിക്കുന്നവർക്ക് 100,000 രൂപ നൽകാമെന്ന് 1970s അദ്ദേഹം കൊടുത്തിട്ടുള്ള ഒരു ഒരു വെല്ലുവിളിയുണ്ട്. അത് 1,000,000 ഉയർത്തിക്കൊണ്ട് കേരള യുക്തിവായ സംഘം ഇപ്പോഴും പേറ്റെടുത്തിട്ടുണ്ട്. ഒരു പ്രകൃത്യാതീതമായിട്ടുള്ള ഏതെങ്കിലും ഒരു ശക്തി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തെളിവ് ഒന്നും വേണ്ട. ഒരു കട്ടിയുള്ള കവറിൻ്റെ നോട്ടിൽ ഒരു 10 രൂപ നോട്ട് ഒരു കവറിനകത്ത് 10 രൂപ നോട്ട് എടുത്തിട്ട് ഏത് ദിവ്യൻ്റെ അടുത്ത് കൊടുത്താലും അതിൻ്റെ നമ്പർ പറയുകയാണെങ്കിൽ ഞങ്ങൾ 1,000,000 രൂപ അതിനു വേണ്ടി പ്രത്യേകം മാറ്റി വെച്ചിട്ടുണ്ട്. ഈ 1,000,000 രൂപ വെല്ലുവിളിയുമായിട്ട് ഞങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്നിട്ടുണ്ട്. ഇവിടെ കട്ടച്ചിറ എന്ന പള്ളിയിൽ അവിടെ ഒരു എന്താ പറയുന്നത് കന്യാമറിയത്തിൻ്റെ ഫ്ലെക്സിൽ നിന്ന് ഈ കണ്ണുനീര് വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് 10,000 ആളുകളാണ് അവിടെ തടിച്ചു കൂടിക്കൊണ്ടിരുന്നത്. പ്രൊഫസർ നരേന്ദ്രനായക്കിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങളും ഞാനും രാജഗോപാലൊക്കെ തന്നെ ഞങ്ങളൊക്കെ തന്നെ അവിടെ പോവുകയും അതിൻ്റെ തട്ടിപ്പ് കണ്ടുപിടിക്കുകയും അവിടെ ആലപ്പുഴയിൽ പത്രസമ്മേളനം നടത്തിക്കൊണ്ട് ഞങ്ങൾ 10,000 രൂപ DD ആലപ്പുഴ കളക്ടറെ ഏൽപ്പിക്കാൻ തയ്യാറായിരുന്നില്ലെങ്കിൽ ഈ ഇത് തട്ടിപ്പാണെന്നും ഇത് ഞങ്ങൾ 2 ദിവസം കൊണ്ട് ഞങ്ങൾക്ക് 1 മണിക്കൂർ തന്നാൽ ഈ രക്തം എങ്ങനെയാണ് വരുന്നതെന്നുള്ള ഞങ്ങൾ പരസ്യമായിട്ട് തെളിയിക്കാമെന്ന് വെല്ലുവിളിക്കുകയും ഒറ്റയാഴ്ച കൊണ്ട് ആ പരിപാടി നിർത്തുകയും ചെയ്ത ആളുകളാണ്. ഇതൊന്നും ചെയ്യാൻ നമ്മുടെ നാട്ടിലെ ആളുകളില്ല. കേരള യുക്തിവായ സംഘം ഏറ്റെടുക്കുന്ന പരിപാടികൾ ഒരു സാംസ്കാരിക പരിപാടി മാത്രമാണ്. പക്ഷേ ഞങ്ങൾ പറയുന്ന അല്ലെങ്കിൽ കേരളത്തിലെ യുക്തിവാദികൾ പറയുന്ന കാര്യങ്ങൾ പറയുവാനും ഏറ്റെടുക്കുവാനും ഇവിടെ വേറൊരു സംഘടനയും ഇല്ല എന്നുള്ളതാണ് ഇന്നത്തെ കാലഘട്ടത്തിലെ ദുരുപയോഗം. ഇത്ര എനിക്ക് ഒന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. എൻ്റെ ഈ ഞാൻ നിഗമനത്തിലേക്ക് വരാം. ഇവിടെ ശ്രീ എം എം അക്ബർ പറഞ്ഞു നമ്മുടെ സംവാദത്തിന് കുറച്ച് ശാസ്ത്രജ്ഞന്മാരെ കൂടി കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നുള്ളത്. അത് അദ്ദേഹം എനിക്ക് തോന്നുന്നു 7 December എഴുതിയ കത്തിനകത്ത് ജി മാധവൻ നായരെ കുറിച്ച് പറയുന്നുണ്ട്. അതേപോലുള്ള സാഹിത്യകാര ശാസ്ത്രജ്ഞന്മാരെ കുറിച്ച് അദ്ദേഹം ISRO ചെയർമാനായിരുന്നു. ഞാൻ എൻ്റെ ആമുഖ പ്രസംഗത്തിൽ പറഞ്ഞു ഗുരുവായൂരിൽ പോയിട്ട് തുലാഭാരം ഇരിക്കുന്ന ജി മാധവൻ നായരെ പോലുള്ള ഡോക്ടർമാർ അവർ ഒരു മതവും ഒരു എത്തിസവും നിരീശ്വരവാദികളും തമ്മിലുള്ള സംവാദത്തിൽ അവർ ഒരു അഭിപ്രായം പറയുകയാണ്. തീർച്ചയായിട്ടും ഇതുപോലുള്ള ശാസ്ത്ര അവബോധമില്ലാത്ത ശാസ്ത്രത്തിൽ അറിവ് മാത്രമുള്ള ആളുകൾ ഒരിക്കലും അങ്ങനെയുള്ളവരുടെ സാന്നിധ്യം ഉപകരിക്കില്ല. ശാസ്ത്രത്തിലുള്ള അറിവും ശാസ്ത്രബോധവും രണ്ടാണ്. ശാസ്ത്രബോധത്തിന് ഔപചാരികമായിട്ടുള്ള വിദ്യാഭ്യാസം വേണമെന്നില്ല, സ്കൂൾ വിദ്യാഭ്യാസം വേണമെന്നില്ല. ലോകത്തിലെ വലിയ വലിയ പ്രഗത്ഭരായിട്ടുള്ള ചിന്തകർ ഇമ്മാനുവൽ കാൻ്റ് അടക്കമുള്ളവർ അക്ഷരാഭ്യാസമുള്ളവരായിരുന്നില്ല, പഠിച്ചവരായിരുന്നിട്ടില്ല, അവരുടെ ഗ്രാമം വിട്ട് പുറത്തു പോയിട്ടുള്ള ആളുകളായിരുന്നില്ല. പക്ഷേ അവരുടെ ചിന്തകൾ ലോകത്ത് നയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ പോലെ ഔപചാരികമായിട്ടുള്ള വിദ്യാഭ്യാസം നമുക്കറിയാം. ഇപ്പോൾ ISRO റോക്കറ്റ് വിടുമ്പോൾ തിരുവനന്തപുരത്ത് ഗണപതി അമ്പലത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് ഈ തേങ്ങ അടിക്കുന്ന കുറേ ശാസ്ത്രജ്ഞന്മാരുണ്ട് നമുക്ക്. അങ്ങനെയുള്ള ശാസ്ത്രജ്ഞന്മാരെ കൊണ്ട് ആത്യന്തികമായിട്ട് പറഞ്ഞാൽ അവരൊക്കെ തന്നെ വലിയ തെറ്റായിട്ടുള്ള സൂചനയാണ് കേരളത്തിൽ നൽകുന്നത്, ഈ കേരളത്തിലെ കുട്ടികൾക്കും കേരളത്തിലെ കുടുംബങ്ങൾക്കും നൽകുന്നത്. തീർച്ചയായിട്ടും അങ്ങനെയുള്ള ശാസ്ത്രജ്ഞന്മാരെ കൊണ്ട് ഒരു 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 പുരോഗമന അല്ലെങ്കിൽ ഒരു പുരോഗമിക്കുന്ന ഒരു സമൂഹം ഉണ്ടാക്കുക വയ്യ. തീർച്ചയായിട്ടും ശാസ്ത്ര അവബോധമുള്ളവർ നമ്മുടെ സമൂഹത്തിൽ വളർന്നു വരണം. നമ്മുടെ കുട്ടികളെ ശാസ്ത്ര അവബോധമുള്ള കുട്ടികളായിട്ട് വളർത്തണം. കുട്ടികളെ മതത്തിനതീതമായിട്ട് ചുരുങ്ങിയ പക്ഷം 18 വയസ്സാകുന്നവരേക്കും കുട്ടികൾക്ക് മതവിദ്യാഭ്യാസം കൊടുക്കാൻ പാടില്ല. അത് ഏത് രീതിയിലുള്ള മതവിദ്യാഭ്യാസമാണെങ്കിലും ഇതൊക്കെ തന്നെ ഞങ്ങൾ പറയുന്നതാണ്. ഇതൊക്കെ തന്നെ നമ്മൾ പറയുന്നത് ഇന്ത്യയിൽ സമാധാനപരമായിട്ടുള്ള ഒരു സഹവർത്തിത്വം, സമാധാനപരമായിട്ടുള്ള സമൂഹം, ജനാധിപത്യ ഭരണകൂടം ഉണ്ടായിക്കാണമെന്നുള്ള ആഗ്രഹത്തോട് വേണ്ടി മാത്രമാണ്. അല്ലാതെ ഒരു മതത്തോടും ഞങ്ങൾക്ക് വിരോധമില്ല. 18 വയസ്സ് വരെ മതവിദ്യാഭ്യാസം പാടില്ല എന്ന് പറയുന്നത് ഒരു ഭരണഘടന, ജനാധിപത്യ ഭരണഘടന നിലനിൽക്കുന്ന ഒരു 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 രാജ്യത്ത് വളരെ വളരെ അടിസ്ഥാനപരമായിട്ടൊരു ആവശ്യമാണ്.
കുട്ടികൾക്ക് മതം പഠിപ്പിക്കേണ്ട അവർ സ്വയം പഠിക്കുകയാണ് ചെയ്യുന്നത്, ആരും പഠിക്കുകയല്ല. നമ്മളുടെ സ്വതന്ത്ര ചിന്ത എന്ന് പറയുന്നത് മതവും ജാതിയും പോലെ അച്ഛൻ്റെയും അമ്മയിൽ നിന്ന് അമ്മയുടെയും അമ്മയിൽ നിന്ന് കുട്ടികളിലേക്ക് പകരുന്ന രോഗമല്ല, അത് സ്വതന്ത്രമായിട്ടുണ്ടാകുന്നതാണ്. പക്ഷേ ഈ മതവും ജാതിയും ഇന്ന് സ്വന്തം മാതാപിതാക്കളിൽ നിന്ന് മക്കളിലേക്ക് പകരുന്ന രോഗമായിട്ട് മാറിയിരിക്കുന്നു. ആ ഒരു കാലഘട്ടത്തിന് മാറ്റമുണ്ടാകണം. തീർച്ചയായിട്ടും ഇതുപോലുള്ള സംവാദങ്ങൾ അതിന് ഉപയുക്തമാകുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. പിന്നെ ഞാൻ ഈ നിഗമനത്തിലേക്ക് വരികയാണെങ്കിൽ, ഇവിടെ ശ്രീ എം എം അക്ബർ ഇടയ്ക്ക് പറഞ്ഞു നിർത്തിയ ഒരു സ്ഥലത്ത് ഞാൻ തുടങ്ങാം. ഒരു സംവാദവും ആത്യന്തികമായിട്ട് വിജയിക്കുകയോ പരാജയപ്പെടുകയോ ചെയ്യുന്നില്ല. സംവാദം എന്ന് പറഞ്ഞാൽ അനുസ്യൂതമായിട്ടൊരു പ്രക്രിയയാണ്. മതങ്ങൾ തമ്മിലുള്ള ഡയലോഗ്, മതങ്ങളും മതവിരുദ്ധരും തമ്മിലുള്ള ഡയലോഗ്, ഇങ്ങനെയുള്ള ഡയലോഗിലൂടെയാണ് ലോകത്തിൽ ഒരുപക്ഷെ ജനാധിപത്യത്തെക്കുറിച്ച് ചർച്ചകൾ പോലും വരുന്നത് യൂറോപ്പിൽ. സ്വാഭാവികമായിട്ടും മതങ്ങൾ, പ്രത്യേകിച്ച് സംഘടിത മതങ്ങൾ, സമൂഹത്തിൽ പലപ്പോഴും സംഘർഷങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. എന്തുകൊണ്ടെന്നാൽ വേറെ വളരെ വളരെ സിമ്പിളാണ് കാര്യം. സംഘടിത മതങ്ങളുടെ പ്രത്യേകത അവർ മറ്റുള്ള മതങ്ങളെ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. അത് ആ മതത്തിൻ്റെ പ്രത്യേകതയാണ്. ഇപ്പോൾ ജൂതമതക്കാരാണെങ്കിൽ അവരുടെ യഹോവ ഒഴിച്ച് വേറെ ആരും അവരെ അംഗീകരിക്കുന്നില്ല. അതുപോലെ തന്നെ ക്രിസ്തു മതവും ഇസ്ലാം മതവും ഒക്കെ തന്നെ അതേ മാതൃക കണ്ടെത്തിക്കൊണ്ട് ഇപ്പോൾ ഹിന്ദുമതവും സംഘടിത മതവുമായിട്ട് മാറാൻ ശ്രമിക്കുന്നു. അങ്ങനെ ഹിന്ദുമതം കൂടി സംഘടിത മതമായി മാറുന്നതോടുകൂടിയിട്ട് ഇന്ത്യ എന്ന് പറയുന്ന ഈ ഭൂപ്രദേശം ജീവിക്കാൻ പറ്റാത്തൊരു ഒരു ഒരു പ്രദേശമായി മാറുമെന്നുള്ളതാണ് അതിൻ്റെ ഒരു ഒരു ആകത്തുക. അപ്പം അതുകൊണ്ട് സംഘടിത മതങ്ങൾ സമൂഹത്തിൽ നിലനിൽക്കുമ്പോൾ ഇങ്ങനെയുള്ള ഡയലോഗുകൾ ആവശ്യമാണ്, ഇങ്ങനെയുള്ള പരസ്പര സംവാദങ്ങൾ ആവശ്യമാണ്. ആ സംവാദം ഒന്നും വ്യക്തിപരമല്ല. ഞങ്ങൾക്കെന്നുണ്ടെങ്കിൽ ഒരു ഫ്രീ തിങ്കേഴ്സ് ആയാലും ശരി, യുക്തിവാദികളായാലും ശരി, ആർക്കും വേറൊരു മത വിശ്വാസികളോട് ഞങ്ങൾക്ക് എതിർപ്പില്ല. പക്ഷേ അവർ വിശ്വസിക്കുന്ന മതത്തെ ഞങ്ങൾ കഠിനമായിട്ട് എതിർക്കുന്നു. അതിന് ഇന്ത്യയുടെ ഭരണഘടന നമുക്ക് സ്വാതന്ത്ര്യം നൽകുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീണ്ടും ആ നിഗമനത്തിലേക്ക് വരികയാണ്. ആത്യന്തികമായിട്ട് ഒരു ഒരു സംവാദത്തിലൂടെ ഒരാൾക്ക് നമുക്ക് ജയിക്കാനോ പരാജയപ്പെടുത്താനോ കഴിയില്ല. നാരായണ ഗുരു പറഞ്ഞ പോലെ ഇതിപ്പോൾ അറിയുക അറിയിക്കുക, അതാണ് ഈ ഒരു ഒരു സംവാദത്തിലൂടെ നമ്മൾ അറിയുക അറിയിക്കുക, ഇതാണ് നമ്മൾ സംവാദത്തിലൂടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു സംവാദം ഇവിടെ നടന്നു. രണ്ടുപേരും അവരവരുടെ വാദമുഖങ്ങൾ വളരെ പ്രസക്തമായിട്ടും ഒക്കെ തന്നെ വളരെ ഋജുവായിട്ടും നമ്മുടെ ഈ സംഘാടക സമിതി നിർദ്ദേശിച്ച ആ സമയക്രമത്തിൽ ഉള്ളിൽ നിന്നുകൊണ്ട് വളരെ സമാധാനപരമായിട്ടും സജീവമായിട്ടും നടത്തി എന്നുള്ളത് ഈ സംഘാടകർക്ക് എല്ലാവർക്കും സന്തോഷം നൽകുന്ന വിവരമാണ്. പിന്നീട് അതിനകത്ത് നമ്മൾ പരിശോധിക്കേണ്ടത് അദ്ദേഹം ഖുറാനിലെ 24-ാം അധ്യായം 40-ാം വാക്യമാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം തന്നെ പറഞ്ഞു ഇത് പലപ്പോഴും നമ്മുടെ ഖുറാനിൽ തന്നെ രണ്ട് രീതിയിലുള്ള ആയത്തുകളുണ്ട്. മുത്ത് ബിഹാദ് എന്ന് പറയുന്ന കുറച്ചുകൂടെ സാങ്കല്പികമായിട്ടുള്ള ഒരായത്തായിട്ടാണ് അദ്ദേഹം ഇതിനെ അദ്ദേഹത്തിൻ്റെ വിശദീകരണത്തിൽ അവതരിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഖുറാനിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, വളരെ വ്യക്തമായിട്ട് കൃത്യമായിട്ട് പറയുന്ന ചില ആയത്തുകളുണ്ട്, ഇതുപോലെ ആലങ്കാരികമായിട്ട് പറയുന്ന ഒരു ആയത്തുകളുണ്ട്. സ്വാഭാവികമായിട്ടും സയൻസ് ആവശ്യപ്പെടുന്നത്, മെത്തേഡ് ഓഫ് സയൻസ് ആവശ്യപ്പെടുന്നത്, ഈ സയൻസിൻ്റെ യാഡ്സ്റ്റിക് ഓഫ് സയൻസ്, സയൻസിൻ്റെ അളവുകോൽ ആവശ്യപ്പെടുന്നത് വ്യക്തമായിട്ടുള്ള ചില ചോദ്യങ്ങളും വ്യക്തമായ ഉത്തരങ്ങളുമാണ്. ഇവിടെ അദ്ദേഹം അവതരിപ്പിച്ച ആയത്ത് അതിനെക്കുറിച്ച് ഒരുപാട് നമുക്ക് ഇൻറ്റർപ്രറ്റേഷന് സാധ്യതയുള്ളൊരു അതാണ്. പക്ഷേ അത് വ്യക്തമായിട്ട് സയൻസിൻ്റെ യാഡ്സ്റ്റിക്ക് വെച്ച് നോക്കിയാൽ കൃത്യമായിട്ടൊരു ഉത്തരത്തിലേക്ക് വരാൻ കഴിയുകയില്ല. അപ്പം അതിനകത്ത് ജബാർ മാഷയുടെ മറുപടിയും അദ്ദേഹം പറയുന്നുണ്ട് അതിനെക്കുറിച്ച്. അപ്പം അവിടെ തന്നെ പല ചോദ്യോത്തരങ്ങളിലായിട്ട് തന്നെ അത് പുറത്തേക്ക് വന്നതാണ്. തീർച്ചയായിട്ടും ഒരു 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 ഈ ഖുറാനിലെ 24-ാം അധ്യായം 40-ാം വാക്യം എന്ന് പറയുന്നത് പിന്നീട് സയൻസ് കണ്ടെത്തിയ ഒരു ശാസ്ത്ര തത്വം അതേപടി അവതരിപ്പിക്കുന്നതാണ് എന്ന് നമുക്ക് ഒരു നിഗമനത്തിലെത്താൻ ഇപ്പോൾ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ അതിന് വീണ്ടും ചർച്ചകൾ ആവശ്യമായിട്ടുണ്ട്, ഇതുപോലെ ഡയലോഗുകൾ ആവശ്യമായിട്ടുണ്ട്. ഈ ചർച്ചകൾ നമ്മൾ ഓൺലൈൻ മീഡിയയിൽ ഇനിയും ഇരുകൂട്ടരും തുടരണം. അവരുടെ തന്നെ അനുഭാവികളായിട്ടുള്ള ആളുകൾ അവരുടെ ശിഷ്യന്മാരൊക്കെ തന്നെ വളരെ ആരോഗ്യകരമായിട്ടുള്ള ശുദ്ധമായിട്ടുള്ള നല്ല ഭാഷ ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് സംവദിക്കാൻ കഴിയണം. അതിലൂടെ നമുക്ക് വരും കാലങ്ങളിൽ ഒരു കൃത്യമായിട്ടുള്ള ഉത്തരം കണ്ടെത്താൻ കഴിയുമെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ ഒരു നിഗമനത്തിലൂടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ അദ്ദേഹം പറഞ്ഞ പോലെ മാറ്റം എന്ന വാക്കിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു, എല്ലാ കാര്യങ്ങളും മാറുന്ന ഇരുകൂട്ടരും പറഞ്ഞു. അതുതന്നെയാണ് സാമൂഹ്യ ശാസ്ത്രജ്ഞനായിട്ടുള്ള ഈ കാൾ മാർക്സ് പറഞ്ഞ പോലെ മാറ്റം എന്നുള്ള വാക്കൊഴിച്ച് മറ്റെല്ലാം മാറ്റത്തിന് വിധേയമാണെന്ന് പറയുന്ന പോലെ നമ്മുടെ ലോകം മാറിക്കൊണ്ടിരിക്കും, ചരിത്രം മാറിക്കൊണ്ടിരിക്കും, ഫിലോസഫികൾ മാറിക്കൊണ്ടിരിക്കും, മാറാതെ നിൽക്കുന്നത് മാറ്റം എന്നുള്ള വാക്ക് മാത്രമാണ്. അത് തന്നെയാണ് പരിണാമം പറയുന്നത്. അതുകൊണ്ട് നമ്മൾക്ക് ഒരു നല്ലൊരു ഒരു 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 സഹോദര്യത്തോടുകൂടി നമുക്കിവിടെ നമുക്ക് ഈ നമ്മുടെ സംവാദം അവസാനിപ്പിക്കാം.
നമുക്ക് കൂടുതൽ സംവാദങ്ങൾ ഇനിയും പല വിഷയങ്ങളും നമുക്ക് സംസാരിക്കാനുണ്ട്, നമുക്ക് സംവദിക്കാനുണ്ട്. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള വ്യത്യസ്ത അഭിപ്രായക്കാർ ഒരേ വേദിയിൽ വന്നു കഴിഞ്ഞാൽ സംഘർഷമുണ്ടാകുമെന്നുള്ള ഒരു തെറ്റിദ്ധാരണ അത് ഈ സംഭവത്തോടെ മാറിക്കിട്ടി എന്നുള്ളത് വലിയൊരു കാര്യമാണ്. തീർച്ചയായിട്ടും ഈ ഇനി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നമുക്ക് ചെറുതും വലുതുമായിട്ടുള്ള സംവാദങ്ങൾ നടത്തിക്കൊണ്ട് നമ്മുടെ സമൂഹത്തെ കൂടുതൽ ജനാധിപത്യപരവും മതേതരവുമായിട്ടുള്ള ഒരു സമൂഹം നമുക്ക് കെട്ടിപ്പടുത്തുന്നതിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള പങ്ക് നിർവഹിക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സംവാദത്തിൻ്റെ ഒരു നിഗമനം ഞാൻ നടത്തുകയാണ്. ഈ സംവാദത്തിൽ ഏറ്റവും സജീവമായിട്ട് പങ്കെടുത്ത ശ്രീ എം എം അക്ബറിനും ശ്രീ എ ജബ്ബാറിനും കേരള യുക്തിവായ സംഘത്തിൻ്റെ പേരിലും ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരുടെ പേരിലും ആ നന്ദി അറിയിക്കുകയാണ്, ആ ഞങ്ങളുടെ സന്തോഷം അറിയിക്കുകയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ മീറ്റിങ്ങിന് ഔപചാരികമായിട്ട് നന്ദി പ്രകാശിപ്പിക്കുവാനായിട്ട് ശ്രീ സി എം ജയപ്രകാശിനെ ക്ഷണിച്ചുകൊള്ളു. കേരള യുക്തിവാദി സംഘം സംഘടിപ്പിച്ച ഈ സംവാദത്തിലേക്ക് എത്തിച്ചേർന്ന എല്ലാവർക്കും, പ്രത്യേകിച്ച് എം എം അക്ബർ സാഹിബിൻ്റെ കൂടെ ഈ വേദിയിലേക്ക് വന്ന എല്ലാവർക്കും, അതുപോലെ ഈ എ ജബ്ബാർ മാഷിൻ്റെ കൂടെ ഈ വേദിയിലേക്ക് വന്ന എല്ലാവർക്കും ഈ സംവാദത്തിൻ്റെ നടത്തിപ്പിൽ വളരെ നല്ല ഒരു പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ ഈ സംവാദം നടത്തിപ്പിന് സുഗമമായ നടത്തിപ്പിന് വേണ്ടി എല്ലാ സഹായങ്ങളും ചെയ്ത എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ സംവാദം ഇവിടെ അവസാനിച്ചതായി പ്രഖ്യാപിക്കുന്നു. നന്ദി.